ആരംഭിക്കാം. ക്ലബ് ഹൗസിൽ നിന്ന് ആദ്യം ആരാണ് എന്ന് എനിക്ക് ടോസ് മാസ്റ്റർ ബ്രദർ. ആദ്യത്തത് ജയകുമാറാണ്. ജയകുമാർ, ജയകുമാർ ചോദിച്ചോളൂ ബ്രദർ. ഒന്നുമില്ല, നമ്മളിപ്പം മറ്റേ മോസ്കിൽ ക്രൈസ്തവ നിന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണല്ലോ ചർച്ച വിഷയം. അപ്പം അതില് മറ്റേ ക്രൈസ്തവ നിന്ന് അങ്ങനെ പരസ്യമായിട്ട് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടോ, അതല്ലെങ്കിൽ അവര് ഉള്ളിലൂടെയാണ് പറയുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ നിന്ന് നടത്തുന്നുണ്ട് എന്ന് താങ്കൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിന് നിന്നിരിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഇവിടെ വളരെ വിശദമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ് നിർത്തിയതല്ലേ ഉള്ളൂ തെളിവുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട്. അവര് സൂറത്ത് ഫാത്തിഹ എന്ന് പറയുന്ന ഖുറാനിലെ ഒന്നാമത്തെ ഗ്രന്ഥം ഒരു ദിവസം 17 പ്രാവശ്യമെങ്കിലും മിനിമം എല്ലാ മുസ്ലിം പള്ളികളിലും ഇമാമുമാർ സൂറത്ത് ഫാത്തിഹ ഉദ്ധരിക്കാറുണ്ട്. അതിലെ 7-ാമത്തെ ആയത്തിൽ ഞങ്ങളെ നേരായ മാർഗത്തിൽ നടത്തണമേ എന്ന് 6-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ട് വഴിപിടിച്ചവരുടെയോ ആരോടെ അങ്ങനെ ബഹളം നിങ്ങളെല്ലാം മിണ്ടിരിക്കും, നിങ്ങൾ മിണ്ടായിരിക്കെ, ഞങ്ങൾ ഇവിടെയുണ്ട്. നജീബായി, താങ്കൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വിത്ത് മോഡറേറ്റർ പെർമിഷൻ അല്ലെ ചോദിക്കണം. അല്ലാതെ താങ്കൾ ഇനി മേലെ കയറരുത്. എല്ലാ ഡിബേറ്റിലും ഞങ്ങൾ പറയുന്നതാണ്, പ്രിയപ്പെട്ടവരെ ഇവിടെ ആർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ സ്പീക്കേഴ്സ് പാനിൽ ചിലപ്പോൾ കുറച്ചേറെ പേർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടാലും വിളിക്കുകയല്ല, അതിവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ്. ഏതും മതത്തിനകത്തോ ജാതിയോ മതമോ ജെൻഡറോ നോക്കാതെ എല്ലാവർക്കും അവസരം തരും. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സമയം അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദം ഉണ്ടായിരിക്കും. ഇടയ്ക്ക് കയറി സംസാരിക്കില്ല. നജീബിന്റെ റോൾ അനുസരിച്ച് സമയം തന്നിരിക്കും, റോൾ അനുസരിച്ച് മാത്രം. കാരണം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഇവിടെ ഇട്ടിട്ടില്ല, റിസർവേഷൻ ലിസ്റ്റും നമ്മൾ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് സോറി. അതുകൊണ്ട് ബാക്കിയുള്ളവർ ദയവായി അതിനോട് ഞങ്ങളോട് സഹകരിക്കുക. ഇടയ്ക്ക് ആരും കയറരുത്, അത് സെബാസ്റ്റ്യൻ ബ്രദറും കയറരുത്, കെവിൻ ബ്രദറും കയറരുത്, ടോസ്റ്റ് മാസ്റ്ററും കയറരുത്, നമ്മൾ ആരും കയറരുത്. നമ്മൾ സ്വയം ഒരു പോളിസി ആയിട്ട് എഴുതുക. പിന്നെ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇപ്പോൾ ഉണ്ട്, 400-500 ആളുകളുണ്ട്. ദയവായി നിങ്ങൾ ഈ പേജ് സെബാസ്റ്റ്യൻ പുന്നക്ക് എന്നുള്ള ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഞങ്ങളെയും ഇവിടെ ഇരിക്കുന്നവരെയും ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഫോളോ ചെയ്യുക. നമുക്ക് ഇനിയുള്ള പരിപാടിയിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ ചോദിച്ചോളൂ സെബാസ്റ്റ്യൻ ബ്രദറെ, പറയൂ. സൂറത്ത് ഫാത്തിഹയിൽ അവർ ഉദ്ധരിക്കുന്ന 7-ാമത്തെ ആയത്തിൽ പറയുന്നു, 6-ഉം 7-ഉം ആയത്തിൽ പറയുന്നത് ഞങ്ങളെ നേരായ മാർഗത്തിൽ നടത്തണമേ, വഴി പിഴച്ചവരുടെ മാർഗത്തിലല്ല, അക്രമകാരികളുടെ മാർഗത്തിലുമല്ല. എന്നിട്ട് ഇവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം മുഹമ്മദ് അടക്കം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സൂറ ഫാത്തിഹയിൽ വഴിപിഴച്ചവരെന്ന് വിളിച്ചിരിക്കുന്ന ക്രൈസ്തവരെയാണെന്ന്. അതായത് ക്രൈസ്തവരെയാണ്, മുഹമ്മദ് കളവ് പറഞ്ഞിട്ടില്ല, അതായത് മുഹമ്മദ് കള്ളനല്ല എങ്കിൽ ക്രൈസ്തവരെയാണ് ഇവർ വഴിപിഴച്ചവർ എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തം. അപ്പൊ എല്ലാ പള്ളികളിലും ദിവസം 17 പ്രാവശ്യം വെച്ച് ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ക്രൈസ്തവരെ മുഴുവൻ വഴിപിഴച്ചവർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന മുസ്ലിങ്ങൾ എങ്ങനെ, എന്ത് അധികാരത്തിന്റെ പുറത്താണ് മുസ്ലിങ്ങളിലെ ചെറിയൊരു വിഭാഗം, ചെറിയ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരന്മാരാണ് എന്ന് പറഞ്ഞ പാലാ ബിഷപ്പ് വർഗീയത പറയുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ. ഇപ്പൊ 17 പ്രാവശ്യം വെച്ച് ഇവർ ക്രൈസ്തവരെയാണ് പള്ളിയിൽ വഴിപിഴച്ചവർ എന്ന് വിളിക്കുന്നത് എന്ന് ഇസ്ലാമിക പ്രമാണം വെച്ച് തന്നെയാണ് ഞാൻ ഇവിടെ തെളിയിച്ചത്. അതിന് നമുക്ക് കോടതിയെ സമീപിച്ച് ഇങ്ങനെയൊരു സംഗതി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മതനിന്ദയ്ക്കൊക്കെ കേസുകളൊക്കെ എടുക്കാറും ശിക്ഷിക്കാറുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഒരു കേസ് മൂവ് ചെയ്തുകൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത്തരം വിഷയങ്ങൾ, അതായത് പെർസിക്യൂഷനിൽ സാധാരണഗതിയിൽ ക്രൈസ്തവർ പൊതുവെ എടുക്കുന്ന നിലപാട് അവരുടെ എല്ലാ കോടതിയും സർവശക്തനായ ദൈവമാണ്. കാര്യം മുസ്ലിങ്ങളെ പോലെ തലവെട്ടേണ്ട ഗതികേട് ക്രൈസ്തവർക്കില്ല, കാരണം ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. പറയേണ്ടവർക്കിട്ട് പറഞ്ഞ മുഹമ്മദ് നബിക്കിട്ട് വരെ പണി കൊടുക്കാൻ ശക്തിയുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനുഷ്യരെ അതിനകത്ത് കയറി ഇടപെടണ്ട എന്നുള്ളതാണ് സാധാരണഗതിയിൽ ക്രൈസ്തവരുടെ നിലപാട്. ആ ഒരു നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം ക്രൈസ്തവർ ആരും കേരളത്തിൽ കേസ് കൊടുക്കുക. എന്നാലും ശ്രീമാൻ കമാൽ പാഷ മതേതരനാണ്, അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ കേസ് കൊടുക്കുമായിരിക്കും അതിനെതിരെ. ഓക്കെ, ജയകുമാർ ബ്രദറെ കഴിഞ്ഞെന്ന് കരുതുന്നു. ഹലോ, ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കാം. കമാൽ പാഷ കേസ് കൊടുക്കണം എന്ന് പറയുന്നതിൽ നമ്മളെ യുക്തി ഇല്ല. അദ്ദേഹം വിശ്വസിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇസ്ലാമിലായിരിക്കില്ല വിശ്വസിക്കുക. ഒന്ന് ജനനം കൊണ്ട് അതായതോ ഇനിയിപ്പം പ്രവൃത്തി കൊണ്ട് എന്താണെന്ന് ശരിക്കും പറഞ്ഞ വ്യക്തമല്ല. എങ്കിലും അദ്ദേഹം കൊടുക്കണം എന്നുള്ളതല്ല നമ്മൾ, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്താണല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ആ ജീവിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അതിനുള്ള കടമയുണ്ട്. പക്ഷെ ആരാണ് നിന്ദിക്കുന്നത്,
ആ നിന്ദിക്കപ്പെട്ട ആളാണല്ലോ ആദ്യം അതായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങളെ വിശ്വാസത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോവാം. പക്ഷെ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ കോടതികളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആരെങ്കിലും നമ്മളെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കേണ്ട കോടതിയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. അത് നല്ല കാര്യമാണ്. ബ്രദറിന്റെ വിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നു. ഒരു ഇന്ത്യ പൗരൻ നിലയിൽ ഞങ്ങളുടെയും വിശ്വാസം അതാണ്. എന്നാലും സാധാരണ ക്രൈസ്തവ വിശ്വാസികള് ഇത്തരം മറ്റു മതങ്ങളിലെ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വർഗീയത വർഗീയ ചേരിതിരിവ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കേസുകളുമായിട്ടൊന്നും മുന്നോട്ട് പോവാത്തത്. അല്ലാതെ അതിനുവേണ്ട ലീഗൽ കപ്പാസിറ്റിയോ വക്കീലന്മാരോ അല്ലെങ്കിൽ സമ്പത്തോ ക്രൈസ്തവ വിശ്വാസികൾക്കോ സഭകൾക്കോ കുറവുള്ളത് കൊണ്ടല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് കേരളത്തിലെ വർഗീയത കുറക്കൂടെ വലുതാകും. അതുകൊണ്ടാണ് മുഴുവൻ ഇസ്ലാം മതത്തിനെയും പ്രതിക്കൂട്ടി നിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ കടക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. കാര്യം നമ്മളൊന്ന് ക്ഷമിച്ചാൽ അവർ രണ്ട് പറഞ്ഞോട്ടെ, നമ്മൾ ക്ഷമിക്കുക. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ്. എന്നാൽ മുസ്ലിങ്ങളെ ചുരുക്കം ചിലര് ഭീകരന്മാരാണെന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. ഇന്നത്തെ കാലത്ത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, ഏത് കോടതിക്കും അറിയാം, ഏത് രേഖകൾ എടുത്താലും ഈ മുസ്ലിം ഭീകര സംഘടനകൾ ലോകം മുഴുവൻ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് സാമുവൽ പാറ്റിയുടെ കഴുത്തടുത്ത കൃത്യാനി അല്ല, ഒന്നാം തരം മുസ്ലിം ഭീകരന്മാരാണ്. ഫ്രാൻസിലെ നീസിലെ ലോറി കയറ്റി ആളുകളെ മുഴുവൻ കൊന്നൊടുക്കിയത് ക്രിസ്ത്യാനികളല്ല, മുസ്ലിം ഭീകര സംഘടനകളാണ്. അപ്പൊ മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകര പ്രവർത്തനം നടത്തുന്നുണ്ടു എന്ന് പറഞ്ഞത് പോലും, ഞങ്ങളുടെ പള്ളിക്കകത്ത് പറഞ്ഞത് പോലും വർഗീയതയാണെന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കണമെന്ന് വാശി പിടിച്ചാൽ അത്തരം കേസുകൾ വന്നാൽ ഇത്തരം കേസുകളും അതിന് മറുപടിയായിട്ട് വരും. അല്ലെങ്കിൽ സാധാരണ ഇതിൽ ക്രൈസ്തവർ ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് മുന്നോട്ട് പോവുകയോ കേരളത്തിലെ ഒരു മതേതര സ്വഭാവം തകർക്കാൻ ശ്രമിക്കാത്തവരാണ് സാധാരണ ക്രൈസ്തവർ. ആ നിലപാടുകൊണ്ടാണ് ഇപ്പോഴും ഉണ്ടാതിരിക്കുന്നത്. പക്ഷെ ഇവർ കേസെടുത്ത് തുടങ്ങിയാൽ തിരിച്ച് അതിന് മറുപടിയായിട്ട് ഞങ്ങളും കേസ് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും. ഓക്കെ, താങ്ക് യു ജയകുമാർ ബ്രദറെ. ഓക്കെ കെവിൻ ബ്രദറെ, അടുത്ത ജെയ്സ് ബ്രദർ അല്ലേ? ബ്രദറെ ഞാൻ സംസാരിക്കാം, ചർച്ച ഒന്ന് കേട്ടോളെ? ഞാൻ ചർച്ച കേട്ടോളെ, ഞാൻ സംസാരിച്ചോളാം. ഓക്കെ ഓക്കെ, ജോൺ ജോൺ ഓക്കെ 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 ഓക്കെ. വർഗീസ് ബ്രദർ, ഹലോ വർഗീസ്. ഓക്കെ, ലെറ്റ്സ് ഞാനുണ്ട് കേട്ടോ. ആ വർഗീസ് ബ്രദർ സംസാരിക്കും സംസാരിക്കും. ആ ഞാന് നമ്മുടെ സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞ ചില കാര്യങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആടി ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. മോസ്കുകളിൽ നടത്തുന്ന ക്രൈസ്തവ നിന്ന ഈ ഇസ്ലാമിന്റെ മതഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ഒരു അധ്യായത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ സൂറയെ കുറിച്ച് ഒരു ചർച്ച നടന്നിരുന്നു. അപ്പൊ അതിനകത്ത് അതെ പ്രഥമ അധ്യായത്തിൽ തന്നെ മറ്റ് മതങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് അന്ന് മുഹമ്മദിന് തൊട്ടടുത്തുള്ള താമസിച്ചിരുന്ന യഹൂദന്മാരെയും ക്രൈസ്തവരെയും വഴിവെളിച്ചവരെന്നും ശാപം കിട്ടിയവരെന്നും ഒക്കെ ശപിക്കപ്പെട്ടവരെന്നൊക്കെ ഉള്ള വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക മതഗ്രന്ഥം ആരംഭിക്കുന്നത്. ആ മതഗ്രന്ഥത്തിൽ ഉള്ളിടത്തോളം വർഗീയത ലോകത്തിൽ ഒരു മതത്തിനകത്തും ഇല്ല. ഇത്രയും വർഗീയത പറയുന്ന ഒരു ദൈവവും ഇത്രയും വർഗീയത പറയുന്ന ഒരു പ്രവാചകനും. അപ്പം ഈ 24 മണിക്കൂറും ഇത് പറയുകയും അപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിനകത്തല്ല, ഇത് കമാൽ പാഷയെ പോലുള്ള കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പ്രയോഗങ്ങൾ പൊതുവേദികളിൽ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഒരു ഇസ്ലാമാണ്, എങ്ങനാണേലും ഇവരുടെ ഉള്ളിൽ ആ ഇസ്ലാമിന്റെ തീവ്രത കാണും. ഏത് വിദ്യാഭ്യാസവും ഏത് സ്ഥാനങ്ങൾ അലങ്കരിച്ചെന്ന് പറഞ്ഞാലും ഇവരെ തൊട്ട് കഴിഞ്ഞാൽ മൂർഖം പാമ്പിന്റെ കണക്ക് പത്തി വിടർത്തി ആടും എന്നുള്ളതിന്റെ ഒരു നല്ല അടയാളമാണ് അല്ലെങ്കിൽ തെളിവാണ് കമാൽ പാഷയുടെ പ്രസ്താവന. ഒരു ബിഷപ്പ് തന്റെ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിച്ച ഒരു പ്രഭാഷണം, അത് ഒരു 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 പ്രത്യേക സ്ഥലത്ത് അല്ലാതെ ഒരു പൊതുവേദിയിലല്ല അല്ലാത്തൊരു സ്ഥലത്ത് പറഞ്ഞ കാര്യം ഇത്രയും കുത്തിപ്പൊക്കി പൊതുവേദികളിൽ കൊണ്ടുവന്ന് ചർച്ചാവിഷയമാക്കേണ്ട കാര്യമില്ല. എല്ലാ മതക്കാർക്കും
അവരുടെ വിശ്വാസികളെ അവരവരുടെ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിനും അപകടകരമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം അത് നടത്തിപ്പുകാർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ മദ്രസകൾ എന്തെല്ലാം പഠിപ്പിക്കുന്നു ലോകം ആർക്കും അറിയത്തില്ല. ഈ പഠിപ്പിച്ചതിന്റെ അനന്തരഫലങ്ങളല്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇവർ ഈ ബോംബ് സ്ഫോടനം നടത്താൻ പോകുന്നതും മറ്റ് മതക്കാരെ കൊല്ലാൻ പോകുന്നതും അതുപോലെ തന്നെ ഈ നർക്കോട്ടിക് ജിഹാദ് പോലുള്ള മയക്കുമരുന്നിനകത്ത് ഭൂരിപക്ഷം പേരും ഇസ്ലാമിക പേരുകൾ വരുന്നതിന്റെയും കാരണം ഇവരുടെ മതം പഠിപ്പിക്കുന്ന മതത്തിന്റെ പേരിലുള്ള മദ്രസ പഠനം തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഇവർക്ക് പരസ്യമായ വേദികളിൽ നിന്നുകൊണ്ട് ഇവരുടെ ഉസ്താദുമാരെ അന്യമതസ്ഥരെ ആക്ഷേപിക്കുമ്പോൾ പൈസ കൊടുക്കുന്നത് വേശിച്ചു കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരി താമസിക്കുന്ന കേരളത്തിൽ, അതുപോലെ തന്നെ കേരളത്തെ 10 വർഷത്തിനകം ഇസ്ലാമാക്കി മാറ്റാൻ കഴിയുമെന്ന് പ്രസംഗിച്ച് മുജാഹിദ് ബാലുശ്ശേരിയെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ ഇല്ലാതിരിക്കുന്ന കേരളത്തിലെ ഒരു എക്സ് ജഡ്ജി ഇരുന്നുകൊണ്ട് ഒരു ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അത് ഇസ്ലാമിന്റെ തീവ്രവാദം അദ്ദേഹത്തിന് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമാൽ പാഷ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് സെബാസ്റ്റ്യൻ ബ്രദർ ഇവിടെ വായിച്ചിരുന്നു 6-ാം അധ്യായം കാലികൾ 118-ാമത്തെ വാക്യത്തില് ആയത്തിനകത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പേരിൽ അറുക്കപ്പെടാത്തതിനെ തിന്നാൻ പാടില്ല. ഇവരെ ഇതിനകത്തൊരു ഒരു തമാശയുണ്ട്. അവരുടെ മതപ്രകാരം അവര് ആചരിക്കുന്നതും അറുക്കുന്നതും ചൊല്ലുന്നതും ഊതുന്നതും തുപ്പുന്നതും, അതായത് വാസ്തവത്തിൽ ഇവിടെ വീഡിയോ എടുത്ത് കാണിക്കേണ്ടതാണ്. ഇന്ന് ഞാൻ 3-4 എണ്ണം കറക്റ്റ് ചുരുക്കി പറയാം. ഭക്ഷണത്തിന്റെ പേരിൽ തുപ്പി ഭക്ഷണം കൊടുക്കുന്നവര്, അങ്ങനെ ഒരിക്കലും ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനി ചെയ്യല. കാര്യം ഒരു ഭക്ഷണത്തെ വിശുദ്ധമാക്കാൻ തുപ്പലുകൊണ്ട് വിശുദ്ധമാകുമെന്ന് വിശ്വസിക്കുന്നവരല്ല ഹിന്ദുക്കളും ഇതര ക്രൈസ്തവരും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണശാല മുസ്ലിങ്ങളുടെ ഭക്ഷണശാലകൾ ഈ തരത്തിലുള്ള പരിപാടികൾ കാണിച്ച് മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരും കയറി കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കുന്നില്ലെങ്കിൽ എന്തോ വലിയ കാര്യമാണെന്ന് കമാൽ പാഷ പറയുന്നെങ്കിൽ അത് തീവ്രവാദം തന്നെയാണ്. അത് ആ ഇസ്ലാമിക ഭീകരതയുടെ ലക്ഷണമാണ്. 5:3 സൂറ 5 ഭക്ഷണത്തിലേക്ക് എന്ന് പറയുന്നതിനകത്തും അള്ളാഹുവിന്റെ പേരിൽ അല്ലാതെ അറക്കപ്പെടുന്നതിനെ കഴിക്കാൻ പാടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കഴിക്കുക എന്ന് പറയുന്ന കമാൽ പാഷയും കൂടെ ഒന്ന് എനിക്ക് സെബാസ്റ്റ്യൻ പറഞ്ഞായിരുന്നു ഒന്ന് കഴിച്ച് കാണിച്ചിരുന്നത് നല്ലതായിരുന്നു. ഇതിൻ്റെ കൂടെ 2 കാര്യം കൂടെ 2 വാക്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ക്രിസ്ത്യാനികളെ മിത്രങ്ങളാക്കാൻ പാടില്ല. ക്രിസ്ത്യാനികളെ യഹൂദന്മാരും കുറ്റമിത്രങ്ങളായി കാണരുന്ന് 5-ാം അധ്യായം ഭക്ഷണത്തലികളെ 51-ാമത്തെ വാക്യത്തിലും 55-ാമത്തെ വാക്യത്തിലും അള്ളാഹു പറയുന്നുണ്ട്. 58 തർക്കിക്കുന്നവൾ 14-ാമത്തെ വാക്യത്തിലും 49 അറകൾ 15-ാമത്തെ ആയത്തിനകത്തും അള്ളാഹു തന്നെ വളരെ കൃത്യമായിട്ട് മതം പറയുന്ന ഒരാളാണ്, വർഗീയത പറയുന്ന ഒരാളാണ്, യഹൂദനെ ശത്രുവായി കാണണം എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു മതത്തെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരാള് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്താൻ ഒരു കാരണവശാലും പാടില്ല. ബാക്കി കാര്യങ്ങൾ പുറകാലം സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു റീസ് ബ്രദർ. അടുത്ത ബിജോ ബ്രദർ. ബിജോ, ഹലോ, കേൾക്കാമോ? കെവിൻ ബ്രദർ കേൾക്കാമോ? കെവിൻ ബ്രദർ, സംസാരിക്കാൻ വിടുവോ ഇന്ന്? അല്ലെങ്കിൽ അന്ന് മുതല് 3 മണിക്ക് ഇബ്രാഹിം ഇബ്രാഹിം ബ്രദറെ താങ്കളിക്ക് വന്നതേ ഉള്ളൂ. സോറി, താങ്കളിക്ക് വന്നതേ ഉള്ളൂ. താങ്കൾക്ക് പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതർവൈസ് ടോസ് മാസ്റ്ററെ സീനിയോറിറ്റി ബേസിൽ മാത്രം അനുവദിച്ചാൽ മതി. ഇടയ്ക്ക് കേറുന്നവര് ഓഡിയൻസിലേക്ക് മാറ്റിക്കോളൂ. സെബാസ്റ്റ്യൻ ബ്രദറിനെ കാണാൻ പ്രശ്നമാണോ? ലൈൻ കട്ട് ആയോടുന്നു. കെവിൻ ബ്രദർ, ബ്രദറെ എന്തോ ടെക്നിക്കൽ എറർ ആണ്. നോക്കിക്കോളൂ, ഞാൻ ഡ്രൈവിലാണേ. കേൾക്കുന്നില്ല കേട്ടോ. ഹലോ, പറയുന്നതിൽ കേൾക്കുന്നുണ്ടോ? കെവിൻ ബ്രദർ ഇറങ്ങരുത്, ഇപ്പൊ ഇറങ്ങരുത്, ഞാൻ പറയാതെ ഇറങ്ങരുതേ. കെവിൻ ബ്രദർ, ഞാൻ പറയാതെ ഇറങ്ങരുതേ.
മറ്റുള്ളവർക്ക് ബിജോ സംസാരിക്കട്ടെ. ടോസ് ബ്രദറെ സംസാരിക്കാവോ? ബ്രദറെ വെയിറ്റ് വെയിറ്റ്. ബ്രദറെ എന്തോ ബ്രദർ ബ്രദർ അത് ചില സമയത്ത് ഉണ്ടാകുന്ന ബ്രദർ ഒന്ന് ഒന്നെങ്കിൽ മൊബൈൽ മൊബൈലിലാണോ കയറിയേക്കുന്നത്? വറീസ് ബ്രദറെ അല്പനേരം ഈ വിഷയത്തിൽ നിന്ന് സംസാരിച്ചോളൂ. എന്തോ പറ്റിയതാണ് നമ്മുടെ സുഭാഷ് ബ്രദർ? അല്ല, അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ എറർ ആണ്. അതൊരു തേർഡ് പാർട്ടി ആപ്പിലാണ് അത് കയറുന്നത്. ഓക്കെ, അപ്പൊ ബിജോ ബിജോയ്ക്ക് സംസാരിക്കട്ടെ. ഓക്കെ ബ്രദർ, ഈ വിഷയത്തിലാണെങ്കിൽ സംസാരിച്ചോളൂ. ഈ വിഷയത്തോട് കൂടി അല്ല, കഴിഞ്ഞ വർഷത്തെ വിഷയങ്ങളോട് വരുന്നുണ്ട്, അത് കുഴപ്പമുണ്ടോ? ബ്രദർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഭാഷിനും അതിനുശേഷം സംസാരിക്കാം. അദ്ദേഹത്തിന് ഒരു ചെറിയ ടെക്നിക്കൽ എറർ ഉണ്ട്, കയറുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ദയവായിട്ട് നമ്മുടെ ലിസണേഴ്സ് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് ഒന്ന് കയറാൻ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ ചിലപ്പോൾ മറ്റു റൂമിലേക്ക് മാറും. പക്ഷെ ഇപ്പോൾ വെയിറ്റ് ചെയ്യുക, ഒരു ഒരു മിനിറ്റ് വർഗീസ് ബ്രദർ സംസാരിച്ചോളൂ ഈ വിഷയത്തെക്കുറിച്ച്. അത് കഴിയുമ്പോൾ സുഭാഷ് ബ്രദർ കയറിക്കും. വർഗീസ് ബ്രദറെ പ്ലീസ്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ രണ്ട് സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞോട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളെ, 58:14 വാക്യത്തിനകത്തും അള്ളാഹു തന്നെ വർഗീയത പറയുന്നുണ്ട്. 58 ഞാൻ വേണമെങ്കിൽ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സൂറ അതിൻ്റെ തർക്കിക്കുന്നവൾ എന്നാണ് അധ്യായത്തിന്റെ പേര്. അതിൻ്റെ 14 വാക്യത്തിൽ പറയുന്നത്, അള്ളാഹു കോപിച്ച ഒരു വിഭാഗവുമായി, അതിനകത്തും ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് യഹൂദർ എന്നാണ്, മൈത്രിയിൽ ഏർപ്പെട്ടവരെ. അപ്പോൾ അള്ളാഹു കോപിച്ചു എന്ന് യഹൂദരിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, പൊതുവിൽ തന്നെ അള്ളാഹു എല്ലാവരെയും, യഹൂദന്മാരെയും മുഴുവൻ അള്ളാഹു കോപിച്ച ആൾക്കാർ. ഇത് തന്നെയാണ് അള്ളാഹു ശവിക്കപ്പെടുന്നു 1 സൂറയ്ക്കകത്ത് ഇവിടെ പറയുന്നത്. അപ്പോൾ അള്ളാഹു തന്നെ പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ മൈത്രിയിൽ ഏർപ്പെടാൻ പാടില്ലെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ 49 അറകൾ എന്ന് പറയുന്ന അധ്യായത്തിനകത്തും ഓക്കെ, ഞാൻ പിന്നീട് എന്നെ സമയം കിട്ടുമ്പോൾ സംസാരിക്കും. ക്ലബ് ഹൗസിലെ കണക്ഷൻ ഡിസ്കണക്ട് ആയതാണ്, ഫേസ്ബുക്കിലും എല്ലാവരും വെയിറ്റ് ചെയ്യുകയായിരുന്നു. ക്ലബ് ഹൗസ് സംസാരം കേൾക്കാൻ പറ്റാതെ എന്തായാലും വി ആർ റീസ്റ്റാർട്ടിംഗ്. താങ്ക് യു. ഓക്കെ ഓക്കെ, ബിജോ ബ്രദറെ ചോദിച്ചോളൂ, ബിജോ ചോദിച്ചോളൂ. സന്തോഷമുണ്ട് ഇത്ര നാൾ കൂടി ഇന്ത്യ തന്നെ കയറാൻ സാധിച്ചത്. അതിനൊരു നന്ദി പറയുന്നു കെവിൻ ബ്രദറിനും, അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ ബ്രദറിനും നന്ദി അറിയിക്കുന്നു ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഉയർത്തിക്കൊണ്ട് വരുന്നതിനും. എനിക്ക് 3 കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ളത്. 1, ലവ് ജിഹാദിൽ പ്രൂഫ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ബ്രദർ നാർക്കോ ജിഹാദിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ക്ലാസ് എടുത്തു, തെളിവുകൾ നിരത്തി. ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ലവ് ജിഹാദിന് ഇരയായ ഒരു കുടുംബത്തെ
സമൂഹ മധ്യത്തിൽ കൊണ്ടുവരുവാനായിട്ട് ക്രൈസ്തവർക്ക് സാധിക്കുകയില്ല. കാരണം ഒന്ന്, അവരുടെ കുടുംബത്തെ ചിലപ്പോൾ അപമാനിക്കുന്ന തുല്യമായിരിക്കാം. ഒരു തെളിവ് ഞാൻ പറയാം, കുടുംബത്തിന്റെ പേരോ വ്യക്തിയുടെ പേരോ ഞാൻ പറയുന്നില്ല. ഈ കഴിഞ്ഞ വർഷം തന്റെ മകൾ ഒരു ഇസ്ലാം മത വിശ്വാസിയോട് കൂടെ പോയതിന്റെ വിഷമത്തിൽ നെഞ്ചുപൊട്ടി മരിച്ച ഒരു അപ്പനെ അറിയാം. ആ അപ്പനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് പറയുകയാണ് എങ്കിൽ നമ്മൾ ആ കുടുംബത്തെയും ആ വ്യക്തികളെയും അതുമൂലം വേദന അനുഭവിക്കുന്നവരെ അപമാനിക്കുകയായിരിക്കും ചെയ്യുക. ഇതുപോലെ മൂന്ന് കുടുംബങ്ങളെ അറിയാം, കൃത്യമായിട്ട് അറിയാം. എന്റെ ചുരുങ്ങിയ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മാത്രം വ്യക്തിപരമായിട്ട് അറിയാവുന്ന, മാധ്യമങ്ങൾ വന്നതല്ല ഇവയൊന്നും. അതൊന്ന്. രണ്ടാമത് ഒരേ കാര്യം പറയാനുള്ള, ഇസ്ലാമോഫോബിയ എന്ന കാര്യം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ബിബിൻ മടത്ത എന്ന് പറയുന്ന ബ്രദറിന്റെ ആണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. അള്ളാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അള്ളാഹു മഹോന്നതൻ വലിയവൻ. പക്ഷേ യൂറോപ്പിലും ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഒരു പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി അള്ളാഹു അക്ബർ എന്ന് വിളിക്കുകയാണ് എങ്കിൽ അത് ഒരു വലിയ വികാരമാണോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലുള്ള വളർച്ചയാണ് കേൾക്കാൻ, ഒരു ഭീതിയാണോ ജനിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ അടുത്ത് നടന്ന ഭീകരാക്രമണങ്ങളിലും കത്തിക്കുത്താകാം, വണ്ടി ഇടിച്ചു കയറ്റിയതാകാം, വെടിവെപ്പാകാം, അതിലെല്ലാം ബോലോ തക്ബീർ മുഴക്കി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് കൊലപാതകർ നയിച്ചതിലൂടെയാണ് ഈ ഒരു ഇസ്ലാമോഫോബിയ രൂപീകരിക്കപ്പെട്ടത്. അതേസമയം പബ്ലിക് പ്ലേസിൽ ഒരു ക്രിസ്ത്യാനി എന്ന് ഈശോ സ്നേഹമാണ്, അവൻ ക്ഷമിക്കുന്നവനെ സ്നേഹിക്കുന്നവനെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു വ്യക്തിയും ഭയപ്പെട്ട് ഓടുകയില്ല. അതേ സമയത്ത് ഒരു വ്യക്തി അള്ളാഹു അക്ബർ എന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയാണ് എങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലാകാം, പബ്ലിക് പ്ലേസിലാകാം, ഒരു ഫോബിയ, ഒരു ഭയം സൃഷ്ടിക്കപ്പെടും. ഇത് ആര് സൃഷ്ടിച്ചതാണ്? അത് ക്രൈസ്തവരോ യഹൂദരോ മറ്റു മതക്കാരോ സൃഷ്ടിച്ചെടുത്ത ഒരു ഫോബിയ അല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, മറ്റു മതങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ല, അക്സെപ്റ്റ് ചെയ്യരുത് ഒരിക്കലും, പക്ഷെ റെസ്പെക്ട് ചെയ്യാം. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതം പലപ്പോഴും മറ്റു മതങ്ങളെ താറടിച്ച് കാണിക്കുകയും അവരെ ഇഴുത്തി കാട്ടുകയും ചെയ്തത്. കാരണം ഇസ്ലാം എന്ന വാക്ക് നമ്മൾ പലപ്പോഴും സമാധാന മതം എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതേ സമയത്ത് സലാം എന്ന വാക്കാണ് സമാധാനം. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത്, സെബാസ്റ്റ്യൻ ബ്രദർ മുൻപ് ഡീൽ ചെയ്തിട്ടുണ്ടോ ഞാൻ കേട്ടവരെ തോന്നുന്നു, ഇസ്ലാം അതിന്റെ റൂട്ട് മീനിങ് സബ്മിഷൻ എന്നാണ്. അത് അടിയിൽ കൊണ്ടുവരിക, അടിമകളാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ വിധേയത്വത്തിൽ കൊണ്ടുവരിക. സബ്മിഷൻ, സബ്മിഷൻ ടു വാട്ട്? ടു അള്ളാ. എല്ലാ സൃഷ്ടികളെയും എല്ലാ മനുഷ്യരെയും അള്ളാഹയുടെ അടിമത്തത്തിലേക്ക് കൊണ്ട് സബ്മിഷൻസിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാം ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടി അവർ ഏത് മാർഗം ഉപയോഗിക്കും? അന്യമതസ്ഥരെ കൺക്ലൂഡ് ചെയ്യാവോ? ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടെ സെബാസ്റ്റ്യൻ ബ്രദറിന് ചോദ്യങ്ങൾ വല്ലതുണ്ടോ? എനിക്ക് എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. ബ്രദർ പറഞ്ഞ കാര്യം, ഞാൻ ഈ മുസ്ലിങ്ങൾ ഇസ്ലാം മതം എപ്പോഴും നടത്തുന്ന ഏറ്റവും വലിയ വഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവര് പദത്തിന്റെ വാച്യാർത്ഥമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഹലാൽ, അയ്യോ ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ശുദ്ധമായ ഭക്ഷണം. ശരിക്കും ഹലാലിലൂടെ അവർ ഒഴിച്ചു കൊടുക്കുന്നത് എന്താ, അള്ളായുടെ നാമത്തിൽ ഒരു മുസ്ലിം അർത്ഥം മാത്രമേ ഹലാൽ ആവുള്ളൂ. അപ്പൊ ആർക്ക് ഹലാൽ? ഇവർക്ക് ഹലാലല്ല, നാട്ടുകാർക്ക് ഹലാലാണെന്ന് അർത്ഥമില്ല. ഇതുപോലെ ഇസ്ലാം, യോ ഇസ്ലാം എന്ന് വെച്ചാൽ വളരെ ശുദ്ധമായ കാര്യമാണ്. സമർപ്പിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സബ്മിറ്റ് ചെയ്യപ്പെട്ടവൻ എന്നാണ് ഇസ്ലാമിന്റെ അർത്ഥം. ആർക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ടത്? നരേന്ദ്രമോദിക്ക് സബ്മിറ്റ് ചെയ്ത ഇസ്ലാം ആകുമോ? ഇല്ല. ആർക്ക് സബ്മിറ്റ് ചെയ്ത? ശിവനെ സബ്മിറ്റ് ചെയ്ത ഇസ്ലാം ആകുമോ? ഇല്ല. അള്ളാ എന്ന് പറയുന്നത് ഖുറൈശികളുടെ ദേവനെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇസ്ലാം ആകത്തുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പോ ഈ വാജ്യാർത്ഥമല്ല, ഇവർ അതിലൂടെ ഒളിച്ചടക്കടത്തുന്ന ചില വഞ്ചനകളുണ്ട്. ആ വഞ്ചന ഇപ്പൊ അവരുടെ നമ്മൾ ആരെ ആരാധിക്കണം? ഓ, നമ്മൾ സൃഷ്ടാവായി ഏകദൈവത്തെ ആരാധിക്കണം എന്നപ്പോ നമുക്ക് ബൈബിളില് യാഹു എന്ന സത്യേക ദൈവത്തെ ആരാധിക്കാം, പ്രവാചകന്മാർ പഠിപ്പിച്ച ദൈവം. അത് പറ്റിയല്ല, ഞങ്ങള് സൃഷ്ടാവെന്ന് വിളിക്കുന്നത് ആരെയാണോ അയാളെ തന്നെ നിങ്ങൾ സൃഷ്ടാവായ ഏകദൈവം ആരാധിക്കണം. അതാണ് അവർ അതിനകത്തോട് ഒളിച്ചു കിടത്തുന്ന വഞ്ചന എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഹിന്ദു, ഒരു ഹിന്ദുവിനോട് പറയൂ, നമ്മളെല്ലാം സൃഷ്ടാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, എന്താ നമുക്ക് ബ്രഹ്മാവിനെ ആരാധിക്കുന്നു വിളിച്ചു പറയുന്നത്. അത് പറ്റില്ല, അള്ളാഹിനെ തന്നെ നിങ്ങളും ആരാധിക്കണം. പക്ഷെ ഞങ്ങൾ ബ്രഹ്മാവിനെ ആരാധിക്കത്തില്ല. ആ ഉടായ്പ ദേവി ഇത് നിർത്തുക. നിങ്ങൾ പറയുന്ന വഞ്ചനകൾ തിരിച്ചറിയുന്ന കാലം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വഞ്ചനാപരമായ സമീപനം വിട്ട് നിങ്ങളുടെ മതത്തിലെ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഇത് നിങ്ങൾ കാണിക്കുക. വൈറ്റ് വാഷിന്റെ കാലം കഴിഞ്ഞു, അതാണ് ഇത് ഇന്നത്തെ കാലഘട്ടം വ്യക്തമാക്കുന്നത്. ഓക്കെ ബിജോ ബ്രദറെ, അടുത്തത് മുഹമ്മദ്. മുഹമ്മദ്, താങ്ക് യു. ആ കേൾക്കാം. സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സംസാരം ഇങ്ങനെ കേട്ടു. അദ്ദേഹം അതിനോടൊരു ചെറിയ
സംശയം. അദ്ദേഹം കാരണം ഖുർആന്റെ നല്ല പണ്ഡിതനായിട്ടാണ് അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിച്ചത്. ഗുഡ്, വെൽ ഡൺ. അതില് ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും അറുക്കുന്ന ഭക്ഷണം കഴിക്കരുത് എന്ന ഒരു കാര്യം തളികകൾ എന്തോ പറഞ്ഞിട്ടൊരു അധ്യായത്തിൽ പറയുന്നതായിട്ട് കേട്ടു. അത് ഒന്ന് പറഞ്ഞു തരാമോ? ആ ആയത്തൊന്ന് പറഞ്ഞു തരാമോ? ഒരു ആയത്തോ മറ്റോ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഖുർആനിലുണ്ടെന്നാണ് പറഞ്ഞത്. താങ്കള് ചോദിച്ചത് താങ്കൾ എവിടെ കേട്ടു എന്നാണ് ഞാൻ ആദ്യം തിരിച്ചു ചോദിക്കേണ്ടത്. ഞാൻ ഉദ്ധരിച്ചത് തളികയുടെ അൽ അനാം എന്ന് പറയുന്ന, അൽ അനാം എന്ന് പറയുന്ന സൂറ ആറാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിന്റെ 121 ആയത്താണ് ഞാൻ ഉദ്ധരിച്ചത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്, തീർച്ചയായും അത് അധർമ്മമാണ് എന്നാണ് നിങ്ങളുടെ ഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ ഒരു ക്രൈസ്തവൻ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ബിസ്മില്ലാഹ് അള്ളാഹു അക്ബർ എന്ന് ഉച്ചരിക്കാതെ ഒരു മുസ്ലിമോ ക്രൈസ്തവനോ എന്നല്ല, ആരർത്താലും ആ മാംസം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ചില ഹദീസുകൾക്കകത്ത് ക്രൈസ്തവർ അർത്ഥ മാംസം, മുസ്ലിങ്ങൾ അർത്ഥ മാംസം കഴിക്കാം, ചിലതിനകത്ത് പറയുന്നു സർക്കംസിഷൻ ചെയ്ത ആളുകൾ അല്ലാത്തവർ അർത്താൽ കഴിക്കാൻ പാടില്ല. ഇതെല്ലാം നിങ്ങളുടെ ഗ്രന്ഥത്തിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്ത നിങ്ങൾ തിന്നരുത്. അപ്പൊ നിങ്ങൾ ഒരു ഹിന്ദു സഹോദരനോ ഒരു ക്രൈസ്തവ സഹോദരനോ നടത്തുന്ന ഹോട്ടലിൽ കയറിയിട്ട് താങ്കൾ ഒരു കോഴി ബിരിയാണി കഴിക്കാൻ തയ്യാറാകുമോ? അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അർത്ഥ ഒരു കോഴിനെ കഴിക്കാൻ താങ്കൾ തയ്യാറാകുമോ ബ്രദർ മുഹമ്മദ്? ഓക്കെ, താങ്ക് യു സർ. അതായത് ഇപ്പൊ പറഞ്ഞത് നമ്മൾ കഴിക്കാൻ പാടില്ല, പിന്നെ അമുസ്ലിങ്ങളായ ആളുകൾ കഴിക്കുന്നത് അല്ലെങ്കിൽ അറുക്കുന്നത്, സോറി, അറുക്കുന്നത് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണല്ലോ അല്ലെ സാർ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ്. ഹലാൽ കമ്മിറ്റികൾ, ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസികൾ, ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസികളുടെ എല്ലാം ശരീഅത്ത് നിയമത്തിന്റെ, അതായത് ഒരു ഏജൻസി അല്ല, ലോകം മുഴുവനുള്ള എല്ലാ ഏജൻസികളുടെയും ഹലാൽ സർട്ടിഫിക്കേഷൻ റെക്കോർഡ്സിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒരു മുസ്ലിം അർത്ഥ മാംസം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഒരു മുസ്ലിക്ക് അർത്ഥ മാംസം കഴിക്കാൻ പാടില്ല. ചില ഒരൊറ്റ ഹദീസിനകത്ത് പറയുന്നുണ്ട് കിതാബിന്റെ ആളുകൾ ഉണ്ടായി, അതായത് വേദക്കാര് അർത്ഥാൽ കഴിക്കാം, പക്ഷെ അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം അറക്കേണ്ടത്. അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും അറക്കേണ്ട ബാധ്യത അവർക്കില്ല. അപ്പൊ നിങ്ങളുടെ താങ്കൾ കഴിക്കാൻ തയ്യാറാണ്? താങ്കൾ ഇപ്പോഴും ചോദ്യത്തിന് വിളിച്ചു കൊടുക്കുകയാണ്. താങ്കള് ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി കോഴി കഴിക്കാൻ തയ്യാറാകുമോ? ഇവിടെ മുഹമ്മദ് ഞാൻ ഇവിടെ ഉന്നയിച്ചൊരു ചോദ്യം, പ്രസംഗമല്ല, ഞാൻ ചോദ്യം നടത്തുന്ന കടയിൽ കയറി താങ്കൾ ആ ഹിന്ദു സഹോദരൻ അറുത്ത് താങ്കൾക്ക് കരവിച്ചു തന്നാൽ ആ ചിക്കൻ കറി താങ്കൾ കഴിക്കുമോ? അതാണ് ഞങ്ങൾ ചോദിച്ചത്. കാര്യം നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയും. സെബാസ്റ്റ്യൻ ബ്രദറെ, 5:3 ഭക്ഷണത്തളിക 5:3 പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ബ്രദറെ, അതിനകത്തൊരു കാര്യമുണ്ട്, അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ദേവന്റെ നാമത്തിൽ എടുത്താൽ അത് അവർ കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ ഒരു മതവും കലർത്താത്ത ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു കോഴിനർത്ത് കൊടുത്താൽ ഒരു ദേവന്റെ നാമം പറയുന്നില്ലെന്നേ. ഒരു സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെ കറി വെക്കുമ്പോഴോ കോഴി നടക്കുമ്പോഴൊക്കെ ദൈവത്തിനെ സംബന്ധിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു കോഴിക്കറി, ഒരു ഹിന്ദു കടത്തറ കടയിൽ ഒരു കോഴിക്കറി വിളമ്പിയാൽ, അദ്ദേഹം അറുത്തുണ്ടാക്കിയ ഒരു കോഴിക്കറി വിളമ്പിയാൽ ഈ പറയുന്ന കമാൽ പാഷയോ ഇവിടെ വന്ന മുഹമ്മദോ കഴിക്കില്ല എന്ന് വാശി പിടിക്കുന്നതിനാണ് വർഗീയത എന്ന് പറയുന്നത്. അത്തരം വർഗീയത നടത്തുന്നവരെ പ്രാപ്തമാക്കുന്ന ഗ്രന്ഥത്തെ വർഗീയ ഗ്രന്ഥം എന്നല്ലേ പറയേണ്ടതെന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉന്നയിച്ച ചോദ്യം. അപ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്, അത് അധർമ്മമാണെന്ന് പഠിപ്പിക്കുന്ന ആളുകള് മറ്റു മതസ്ഥരുടെ, അതുകൊണ്ട് ഈ ആയത്തനുസരിച്ച് മറ്റു മതസ്ഥരുടെ കടയിൽ കയറി ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല, മറ്റു നടത്തുന്ന ഹോട്ടലിൽ നിന്ന് മാംസങ്ങളൊന്നും കഴിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഇയാളുകള് ഞമ്മന്റെ ഹോട്ടലിൽ നിങ്ങളെല്ലാം വരണം, ഞമ്മന്റെ ഹോട്ടൽ അള്ളാഹുവിന്റെ നാമത്തിലുള്ളത് മാത്രമേ വിളമ്പൂ എന്ന് വാശി പിടിക്കുന്ന ആളുകള്, ഇതിപ്പോ വർഗീയത പിന്നെന്താണ്? പച്ചയായ വർഗീയതയാണത്. അതിനെതിരെ എന്തുകൊണ്ട് ഈ പറയുന്ന കമാൽ പാഷയ്ക്കൊക്കെ ഒരു കേസ് കൊടുത്തുകൂടാ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പോയോ മുഹമ്മദ്? ഹലോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരിൽ എവിടെയാണ് മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്?
സയ്യിദ് താങ്കളുടെ അവസരം വരുമ്പോൾ ചോദിച്ചു, താങ്കളുടെ ദയവായി വെയിറ്റ്. സെബാസ്റ്റ്യൻ ബ്രദറെ, സെബാസ്റ്റ്യൻ ബ്രദർ വായിച്ച ആയത്തേതാന്നൊരു ബാക്ക് ചാനൽ മെസ്സേജ് വരുന്നു. സൂറ ആറാമത്തെ സൂറ 118 മുതൽ 121 വരെയുള്ള ആയത്തുകൾ ഞാൻ എന്റെ ഫേസ്ബുക്കിലേക്ക് വേണ്ടി അത് ഡിസ്പ്ലേ ചെയ്യുന്നു. 121-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, സൂറ അൽ അൻആം 121-ാമത്തെ ആയത്ത്. അതിനകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്, തീർച്ചയായും അത് അധർമ്മമാണ്. അതായത് ഒരു ഹൈന്ദവം നടത്തുന്ന കടയാണെങ്കിൽ പോലും ഒരു മുസ്ലിം വന്ന് കഴിക്കണമെങ്കിൽ ഈ ഖുറൈശി ദേവന്റെ നാമത്തിൽ അർത്താൽ മാത്രമേ കഴിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന തരത്തിലുള്ള വർഗീയതയാണ് മുസ്ലിങ്ങൾ പിന്തുടരുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം വിശ്വസിക്കുകയും അമുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് മാംസാഹാരങ്ങളൊന്നും കഴിക്കാതെ വർജിച്ച് നടക്കുകയും ചെയ്യുന്ന ആളുകളാണ് പറയുന്നത് ഞമ്മന്റെ ഹോട്ടലിൽ എല്ലാവരും വന്ന് കയറുന്നു. എന്ത് ഇരട്ടത്താപ്പാണത്? എന്താണ് നിങ്ങളെ ഉദ്ദേശം? എന്താണ് ജയ്സിനോടല്ലേ താങ്കളോടല്ലേ പറഞ്ഞു? ദയവായി ബ്രദർ ടോസ് മാസ്റ്റർ, ഞാന് ശ്രീമാൻ കമാൽ പാഷയുടെ പ്രസംഗം ഇവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടതാണെന്ന് കേട്ടോളൂ. ഒരു സെക്കൻഡ് ക്ഷമിക്കുക, ഞാൻ ഇച്ചിരി സൗണ്ട് ഒന്ന് കൂടിക്കട്ടെ. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ. ഒരു ഹോട്ടലിൽ നടക്കും, ഒരു മുസ്ലിം അവിടെ ആ ഹോട്ടലിലെ എല്ലാ വിഭാഗക്കാരും കയറി ഭക്ഷണം കഴിക്കും. ഇവിടെ മുസ്ലിം ഹോട്ടലിൽ കയറി ഹിന്ദു കഴിക്കത്തില്ല എന്നില്ല. ഒരു മുസ്ലിം ഹോട്ടലിൽ കയറി ഹിന്ദു കഴിക്കത്തില്ല എന്നില്ല, എല്ലാവരും കയറി കഴിക്കും. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കുമോ? കാര്യം ഹിന്ദുവിന്റെ ഹോട്ടലിൽ അള്ളാഹുവിന്റെ നാമം വാർത്തല്ലോ സാധനം ഇറക്കുന്നത്. നാട്ടില് ഒന്നിച്ച് താമസിക്കുകയാണ് എല്ലാവരും, ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് താമസിക്കുന്നതാണ്. ആരൊന്നിച്ച് താമസിച്ച മുസ്ലിങ്ങൾ ഏകോദര സഹോദരം പോലെ ഒന്നിച്ച് താമസിക്കുന്നില്ല. കാര്യം അള്ളാഹുടെ നാമത്തിൽ അറക്കാത്ത മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ പിന്നെ ഏകോദര സഹോദരം പോലെ ഒന്നിച്ച് താമസിക്കുന്നു എന്ന് പറയുന്നത്, ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി ക്രിസ്ത്യാനി ഭക്ഷണം കഴിക്കും, ഒരു ക്രിസ്ത്യാനിയുടെ ഹോട്ടലിൽ കയറി ഹിന്ദു ഭക്ഷണം കഴിക്കും. അവരാരും മതം നോക്കിയിട്ടല്ല ഭക്ഷണം കഴിക്കാൻ കയറുന്നത്. എന്നാൽ ഒരു മുസ്ലിം ഹോട്ടലിൽ കയറുമ്പോൾ ആദ്യം ചോദിക്കും ഹലാലാണോ. ഹലാലാണെങ്കിൽ എന്താ വേണം? ഒരു മുസ്ലിം അർത്ഥതാവണം ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ. അള്ളാഹുടെ നാമത്തിൽ അർത്ഥാൻ മാത്രമേ ഹലാലാകത്തുള്ളൂ. ചുമ്മാ അർത്ഥാ പോരാ, കിബിലക്ക് നേരെ മൃഗത്തെ നിർത്തിയിട്ട് അള്ളാ ലാ ഇലാഹ ഇല്ലല്ല എന്നോ ബിസ്മില്ലാഹി വാ അള്ളാഹു അക്ബർ എന്നോ പറഞ്ഞ് അറുക്കുന്ന മാംസം മാത്രമേ കഴിക്കത്തുള്ളൂ. കാര്യം അള്ളാഹുവിനെ ഒരു അമുസ്ലിം പ്രകീർത്തിച്ചുകൊണ്ട് അർത്ഥാൻ മാത്രമേ അതിനെപ്പോലെ ഒരു സ്വീകരിക്കത്തുള്ളൂ. പക്ഷെ ഒരു ഹിന്ദുവോ ഒരു ഹിന്ദു ആണെങ്കിൽ അവൻ മതം മാറി മുസ്ലിമായാൽ മാത്രമേ അവര് അത് ഹലാലായിട്ട് അവർ സ്വീകരിക്കത്തുള്ളൂ. അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ കയറത്തുള്ളൂ എന്ന് സാരം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവിടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ്. ഇത് എത്രയോ തെളിവുകൾ, ഇതിപ്പോ കേരളത്തിൽ ഇന്ത്യയിലെ ജമാഅത്ത് ഉലമ അൽ ഹിന്ദ് ട്രസ്റ്റിന്റെ ഹലാൽ സർട്ടിഫിക്കേഷനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്, ഹലാൽ സ്ലോട്ടർ മസ്റ്റ് ബി എ മുസ്ലിം, ദേർ ഇസ് നോ എക്സ്ക്യൂസ് ഇൻ ദാറ്റ്. അതുപോലെ തന്നെ എല്ലാ ഹലാൽ ഏജൻസികളും നിങ്ങൾ എടുത്തു, ലോകത്തുള്ള സൗദി അംഗീകൃതമായ എല്ലാ ഹലാൽ ഏജൻസികളും എടുത്തു, ആ ഏജൻസികളിലെല്ലാം കണ്ടീഷൻ ഇതാണ്, എ മുസ്ലിം ഷുഡ് പെർഫോം ദ സ്ലോട്ടറിംഗ് ആൻഡ് റിസൈറ്റ് ഷഹാദ ഔർ താസ്മിയ. അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. എന്നിട്ടും വിളിപ്പിക്കാൻ പറഞ്ഞത് എന്തുവാണ് സഹോദരൻ? ഇവിടെ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവിന്റെ കഴുത്തിന് പിടിച്ചോ ക്രിസ്ത്യാനിയുടെ കഴുത്തിന് പിടിച്ചോ നിങ്ങൾ അറുക്കരുത് എന്ന് പറയുന്നില്ല. അത് നിങ്ങൾ മുസ്ലിം മുസ്ലിമിന്റെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ കടിയാണ് അവിടെ ഉള്ളത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ജമാ ഈ കമാൽ പാഷ പറഞ്ഞത് മഹാ അബദ്ധമാണെന്ന് താങ്കൾ സമ്മതിക്കുന്നു? ഇവിടെ കമാൽ പാഷ പറയുന്നത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെയാണ് കഴിയുന്നത്, അവരുടെ ഹോട്ടലിൽ ഞങ്ങളും ഞങ്ങളുടെ ഹോട്ടലിൽ അവരും കയറുന്നു എന്ന്. അങ്ങനെ കയറുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ പറയുന്ന ഏകോദര സഹോദരങ്ങളിൽ പെട്ടതാണോ മുസ്ലിങ്ങൾ? മുസ്ലിങ്ങൾ ഒരു അമുസ്ലിമിന്റെ ഹോട്ടലിൽ കയറി ഒരു ചിക്കൻ ബിരിയാണി കഴിക്കുമോ? എല്ലാ ഹോട്ടലിലും കയറി കഴിക്കാറുണ്ടല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുറാനിൽ പറയുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ അറുത്തിട്ടുള്ളതല്ലാത്ത ഭക്ഷണം കഴിക്കരുത്, അത് അധർമ്മമാണ്. അപ്പൊ താങ്കൾ ഖുറാൻ പ്രകാരം അധർമ്മം ചെയ്യുന്ന ആളാണോ? അങ്ങനെയല്ല പറയുന്നത്. അയ്യോ, അത് അങ്ങനെയല്ല, അത് നിങ്ങളല്ലേ പറയുന്നത്. അങ്ങനെയാണെ പിന്നെ ഇവിടെ എന്തിനാ ഹലാൽ സർട്ടിഫിക്കറ്റ് വെക്കുന്ന, ഹലാൽ ബോർഡുകൾ എന്തിനാ വെക്കുന്ന? എല്ലാ മുസ്ലിങ്ങളും കടയിൽ ഹോട്ടലിൽ വന്നിട്ട് ഇത് ഹലാലാണോ എന്ന് ചോദിച്ചിട്ട് കഴിയുന്നില്ലേ? ഉടായ്പ് കാണിക്കല്ലേ? ഇവിടെ ഇവിടെ ഖുർആനകത്ത് പറയുന്നത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത്. എല്ലാ ഹോട്ടലിലും കഴിക്കാറുണ്ട്.
ഇവിടെ ഖുർആനകത്ത് അതും നോവലാണ് താങ്കൾ ഇവിടെ ഖുർആനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ എല്ലാവരും കേൾക്കുക. ഖുർആനകത്ത് പറയുന്നത് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഖുർആനകത്ത് പറയുന്ന കാര്യം ഖുർആനകത്ത് പറയുന്നത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താ, ഓ ബിസ്മി ചൊല്ലിട്ട് കഴിക്കാന്നാണ് ആ പറയണെന്ന് അല്ല എന്ന് ഇവരുടെ തഫ്സീറുകൾ പറയുന്നു. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഡു നോട്ട് ഈറ്റ് ഫ്രം, തഫ്സീർ ജലാലയനകത്ത് ജലാലയം പറയുകയാണ്, ഡു നോട്ട് ഈറ്റ് ഫ്രം ദാറ്റ് ഓവർ വിച്ച് അള്ളാഹ്സ് നെയിം ഹാസ് നോട്ട് ബീൻ ഇൻവോക്ഡ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇനി ഇബ്ന് അബ്ബാസിനകത്ത് പറയുകയാണ്, eat not from there of Allah's name has not been mentioned, and എന്നിട്ട് പറയുകയാണ്, eating it without necessity is a sin and declaring is lawful in denial of the revelation is an act of disbelief. അത് ഒരു അള്ളാഹിന്റെ നാമത്തെ അള്ളാഹിനെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, സൗദി ഗവൺമെന്റിന്റെ ഹലാൽ സർട്ടിഫിക്കേഷന്റെ അംഗീകാരം വേണമെങ്കിൽ സൗണ്ട് കുറവാണെന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ടല്ലോ എഫ്ബിയില്, സൗണ്ട് കുറവാണ്. ഇബ്രാഹിം ബ്രദർ അവസരം വരുമ്പോ ചോദിക്കാം പ്ലീസ്. ഓക്കെ സബാഷ് ബ്രദർ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇവിടെ കേരളത്തിലെ എന്ന് മാത്രമല്ല ലോകമെമ്പാടും ഒരു വസ്തു ഒരു ഇറച്ചിക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിന്റെ നിബന്ധനകൾ പാലിക്കണം. ഒരു വസ്തു ഹലാലായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള നിബന്ധനകളാണ് ഈ അറുക്കലുകാരൻ മുസ്ലിമായിരിക്കണം. ഒരു പട്ടി പോയി പിടിച്ചുകൊണ്ടുവരുന്ന വേട്ടപ്പട്ടി പോയി പിടിച്ചുകൊണ്ടുവരുന്ന മാംസമാണെങ്കിൽ പോലും അത് മുസ്ലിമിൽ അറുക്കാൻ പറ്റാത്തതുകൊണ്ട് പട്ടിയുടെ മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിടണം അല്ലെ ബിസ്മി ചൊല്ലി വിടണം എന്ന് പറഞ്ഞയാളാണ് മുഹമ്മദ്. അത്രത്തോളം കൃത്യമായിട്ട് ഈ പറയുന്ന ഹലാല് ഭക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ എന്നിട്ട് പറയാണ് ഞങ്ങൾ ആരും നിർബന്ധിച്ച് നിങ്ങളോട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ നിർബന്ധിച്ച് തെറ്റിക്കുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ പറയുന്നത് ഈ കമാൽ പാഷ പറഞ്ഞ കേരളത്തിലെ ഏകോദര സഹോദരങ്ങളായിട്ടാണ് കേരളത്തിൽ കഴിയുന്നത്. ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി മുസ്ലിമും മുസ്ലിമിന്റെ ഹോട്ടലിൽ കയറി ഹിന്ദുവും ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധ വ്യാജമാണ്. ഒരു മുസ്ലിമും ഒരു ഹിന്ദു അർത്ഥ മാംസം കഴിക്കത്തില്ല, അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് അവരുടെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അള്ളാഹുടെ നാമം ഇൻവോക്ക് ചെയ്തിട്ട് വേണം മീറ്റ് അറക്കാനെന്ന് അവരുടെ കിതാബിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സഹീ ബുഖാരി 5499 ഹദീസ് ഞാനിവിടെ തെളിവായിട്ട് ഞാനിവിടെ ഉദ്ധരിക്കാം. സഹീ ബുഖാരി 5499 ഹദീസ്. ഐ ഡു അള്ളാഹു മുഹമ്മദിന് മുമ്പ് വെച്ച് അള്ളാഹ്സ് മെസഞ്ചർ പ്രസന്റഡ് എ ഡിഷ് ഓഫ് മീറ്റ്. മുഹമ്മദ് ഒരു പാത്രം ഇറച്ചി മുമ്പിലേക്ക് കൊടുത്തു. ആ ഇറച്ചി ദാറ്റ് ഹാഡ് ബീൻ ഓഫേർഡ് ടു ഹിം ബൈ ദ പേഗൻസ്. അവിശ്വാസികൾ മുശ്രിക്കീങ്ങൾ ഈ മുഹമ്മദിന് കൊടുത്ത പാത്രം ഇറച്ചി അത് ഈ അബ്ദുള്ളക്ക് കൊടുത്തു, മുഹമ്മദ് കൊടുത്തു, സോറി സയ്യിദ് ബിൻ അബറിന് മുഹമ്മദ് കൊടുത്തു. ബട്ട് സയ്യിദ് റിഫ്യൂസ് ടു ഈറ്റ്. സയ്യിദ് പറഞ്ഞു ശബ്ദം പോയേ. ടോസ് മാസ്റ്റർ. ഓക്കെ ജെയ്സ് ബ്രദറെ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സെബാസ്റ്റ്യൻ ബ്രദർ വരുന്നവര് സംസാരിച്ചോളൂ ഈ വിഷയത്തിൽ. വരുന്നവരെ ഈ വിഷയത്തിലല്ല ബ്രദറെ, എനിക്കുള്ള ചാൻസ് ആൾക്കാർ കഴിഞ്ഞിട്ടൊന്നാക്കാവോ? തീർച്ചയായും. ബ്രദറെ സെബാസ്റ്റ്യൻ ബ്രദർ പിന്നെ ഇതായോ? ഓഡിയോ ഇല്ലേ? ഇല്ല, ഓഡിയോ പോയിട്ടുണ്ട്, അദ്ദേഹം ക്ലബ് ഹൗസിൽ നിന്ന് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. വർഗീസ് ബ്രദർ ഉണ്ടോ? വർഗീസ് ബ്രദർ ബ്രദർ പോയിരിക്കുകയാണ്. ഇവിടെ ഇതിന് എനിക്കൊന്ന് വല്ല ടെക്നിക്കൽ എറർ ആയിരിക്കും. ഇവിടെ ചോദിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി കഴിക്കാൻ ഞങ്ങൾ അതിന് എല്ലാം പറഞ്ഞോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്ക
അരിക്കപ്പെട്ട അറുക്കപ്പെട്ടത് നിങ്ങൾ തിന്നുകൊള്ളുക, അല്ലാത്തത് അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്ത നിങ്ങൾ തിന്നരുത് എന്ന് അധ്യായം 6 കാലികൾ 121 ആയത്തിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിക്കുന്ന മുസ്ലിങ്ങൾ ആരും ഒരു കാരണവശാലും ഒരു ഹിന്ദുവിന്റെ കടയിൽ കയറി ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ മാംസ ഭക്ഷണങ്ങളോ കഴിക്കാൻ സാധ്യതയില്ല, കഴിക്കാൻ പാടില്ല, നിയമം അങ്ങനെയാണ്. അല്ലെങ്കിൽ അവരെ അള്ളാഹുവിനോട് കള്ളം പറയുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഖുറാൻ അനുസരിക്കാത്തവരായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, നിങ്ങളുടെ പ്രമാണം അനുസരിച്ച് അതാണ്. അങ്ങനെയുള്ള ഒരു നിയമം അനുസരിക്കുന്ന മതസ്ഥര് മറ്റുള്ള മതസ്ഥര് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ നിരന്തരം ശപിക്കപ്പെട്ടവരെന്നും മോശമായ വാക്കുകൾ കൊണ്ട് നിരന്തരം ആക്ഷേപിക്കുന്നവര് എങ്ങനെയാണ് പൊതുവേദികളിൽ വന്നിരുന്നിട്ട് ഒരു ബിഷപ്പിന്റെ വാക്കുകളെ വളച്ചൊടിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഹലാൽ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറയുമ്പോഴും ഇതിനകത്ത് കേൾക്കുന്ന മുസ്ലിങ്ങൾ അല്ലാത്തവരോട് പറയാം, ഈ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹലാലാക്കുന്ന ഭക്ഷണത്തിനകത്ത് തുപ്പിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം വീഡിയോ സഹിതം ആൾക്കാരെ വേണേൽ കാണിച്ചു തരാം. ഭക്ഷണം വിശുദ്ധമാക്കാൻ ഭക്ഷണത്തിനകത്ത് തുപ്പിക്കൊടുക്കുന്ന പലരെയും അറസ്റ്റ് ചെയ്ത കാര്യങ്ങളും പലരും ചെയ്ത വീഡിയോകളും കാണാം. ലോകത്തിലെ ഒരു മതക്കാരനും ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശേഷ ദിവസത്തിനോ അന്യമതക്കാരനെ വിളിച്ചിട്ട് അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ വൃത്തികേട് കാണിക്കുകയല്ല. എന്നാൽ ഇത് പറയുന്നതിൻ്റെ അർത്ഥം സഹല മുസ്ലിങ്ങളും ആ തരത്തിലുള്ള പ്രവൃത്തി കാണിക്കുന്നു എന്ന് ഒരു കാരണവശാലും ഞാനോ ഞങ്ങളോ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഉസ്താദുമാരുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ എൻ്റെ കയ്യിൽ വീഡിയോ ചെയ്തും കിടപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും കാണിച്ചു തരാം, ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ വീഡിയോ ഇട്ട് തരാം. കല്യാണ സ്ഥലത്ത് ഭക്ഷണം വിളമ്പുന്ന പാത്രത്തിനകത്ത് തുപ്പി വെക്കുക, സ്പൂണ് വായിലിട്ട് നക്കിയിട്ട് അവിടെ എടുത്ത് വെക്കുക, എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനകത്ത് തുപ്പിയിട്ട് വേവിക്കാൻ വെക്കുക, അതുപോലെ തന്നെ പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് തുപ്പുക, പ്ലാസ്റ്റിക്കിനകത്ത് പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണം ഭക്ഷണ വസ്തുക്കളെ നാക്കിനകത്ത് കയറ്റി വെച്ച് തുപ്പിൽ പുരട്ടിയതിന് ശേഷം വിൽക്കുന്ന, ഇതൊക്കെ ഇന്ന് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന അങ്ങനെ ഹലാലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്യമതസ്ഥരുടെ ആ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഒരു കാലത്ത് ഇതൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പരസ്യമായി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ ആ തനി നിറം അല്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ തനി നിറം, ഇത് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, സഹേല മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല, ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. എന്നാൽ തീവ്രവാദികളിൽ എല്ലാവരുടെയും പേരുകൾ മുസ്ലിം പേരുകളാണ്. അവരാണ് ലോകത്തിൽ ഈ ഭീകരത വളർത്തുന്നതും ചെയ്യുന്നതും. ഇവിടെ കേരളത്തിലെ ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, കഴുത്ത് വെട്ടാൻ ആഹ്വാനം ചെയ്യുന്ന മദിനിയെ പോലുള്ളവരും 6 വയസ്സുള്ള കൊച്ചിനോട് വരെ മതപരിവർത്തനത്തിന് വേണ്ടി മതം മാറ്റാനുള്ള പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന MM അക്ബർ മുതലായ ആൾക്കാർ വരെ ഉള്ള ഒരു കേരളമാണിത്. ഇവിടെ ഒരു മിനിറ്റ് തുടരുക, ദയവായി തുടരുക. മുഹമ്മദ് കുറച്ചു നേരമായിട്ട് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ബ്രദർ മുഹമ്മദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാം. മാന്യമായ വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ സംസാരിച്ചത് വല്ല മാന്യത ഉണ്ടോ? ഇല്ല ഇല്ല, അതൊന്നും അല്ല. സെബാസ്റ്റ്യൻ പിന്നക്കൾ വരുന്നത് വരെ ഒരു ചെറിയ ഒരു സംവാദം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. അതായത് പിന്നെ ഇതിന്റെ ഒരു ഇതെന്താ വെച്ചാല്, നമ്മളിപ്പം നിങ്ങളിൽ നിന്നാണല്ലോ ഇപ്പം ഖുർആനാണെങ്കിലും ആയത്തുകളും എല്ലാം ഇപ്പം പഠിക്കുന്നതും ഒക്കെ നിങ്ങളിൽ നിന്ന്. ഇപ്പൊ വർഗീസ് സാറ് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു നമ്മളിങ്ങനെ കഴിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ ഒരു ഖുർആൻ ഓതാറുണ്ട്, ആ ഖുർആന്റെ അർത്ഥവും നമുക്കറിയാം. അതിനകത്ത് നിങ്ങൾക്ക് വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാണ് അഥവാ അനുവദനീയമാണ്. തആമുക്കും അൽയൗമ അഹില്ലലക്കും ത്വയ്യിബാത് മിനല്ലദീന ഊതുൽ കിതാബ്, നിങ്ങൾക്ക് വേദക്കാരിൽ നിന്നുള്ള ഭക്ഷണം അനുവദന, തആമുക്കും ഹില്ലുല്ലഹും നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ് എന്ന് നേരത്തെ സെബാസ്റ്റ്യൻ സാറ് തന്നെ ഉദ്ധരിച്ച ആ അധ്യായം ഒരു ഒരു അത് കലികൾ എന്നുള്ള അൻആം എന്നുള്ള അധ്യായത്തിലുണ്ട്, അതുപോലെ തന്നെ മാഇദ എന്ന് പറഞ്ഞു തളികകൾ എന്ന് പറഞ്ഞുള്ള അധ്യായത്തിലുണ്ട്.
അപ്പോ ഇത് എന്താന്ന് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റുകളെ നമ്മളിങ്ങനെ നമുക്ക് പറ്റിയ ടെക്സ്റ്റുകളൊക്കെ എടുക്കുക എന്നിട്ട് അതിനെ വിശദീകരിക്കുക. ഇത് കൃത്യമായിട്ട് ഉള്ളതാണ് എന്ന് മാത്രമല്ല നേരത്തെ പറഞ്ഞ അനുസരിച്ച് കൊണ്ട് അമുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുതെന്നോ അവരർത്ഥ ഭക്ഷണം തിന്നരുതെന്നോ ഒരിടത്തും ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു ചെറിയ ഒരു മിനിറ്റ് മുഹമ്മദ് കെവിൻ ബ്രദറെ നിക്ക് ഞാൻ തൽക്കാലം വെയിറ്റ് തൽക്കാലം സ്പീക്കേഴ്സ് പാനൽ ഉള്ളവരൊന്ന് താഴേക്ക് ഇടുവാണ്. അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. ഒരു ടെക്നിക്കൽ എറർ ഉണ്ട്, അതുകൊണ്ടാണ്. പ്ലീസ് അത് കഴിഞ്ഞ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഹലോ ബ്രദർ, കേൾക്കാമോ? കേൾക്കാം. അപ്പൊ സ്പീക്കേഴ്സ് പാനലിൽ ആരോ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് വന്നതാണ്. സ്പീക്കേഴ്സ് പാനലിൽ ആരോ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. സെബാസ്റ്റ്യൻ ബ്രോ, ഒരു അക്കൗണ്ടും കൂടെ കീപ്പ് ചെയ്ത് നന്നായിരിക്കും കേട്ടോ. ഈ സ്പീക്കർ പാനലിൽ തന്നെ ഒരു അക്കൗണ്ട് കൂടെ കീപ്പ് ചെയ്ത് നന്നായിരിക്കും. ഓക്കെ, അതൊരു നല്ല കാര്യമാണ് ബ്രദർ. ഞാനത് ചെയ്യാം. ഒരു അക്കൗണ്ട് കൂടെ ഞാൻ കീപ്പ് ചെയ്യാം. അല്ലെ, ശരിയാവത്തില്ല. ഞാനൊരു എക്സ്ട്രാ അക്കൗണ്ട്. അതിനറിയാൻ വേണ്ടി എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാൾവേയിലോട്ട് ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇറങ്ങാതെ ഹാൾവേയിലോട്ട് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കാണുന്നില്ല എങ്കിൽ നമ്മൾ അല്ല നമ്മുടെ ഈ നമ്മുടെ പ്രോഗ്രാമിന്റെ റൂം കാണുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക നമ്മളെ ബ്ലോക്ക് ചെയ്ത ആരോ ഈ സ്പീക്കർ പാനലുണ്ടെന്നുള്ളത്. അതാണ് അതിന്റെ തെളിവ്. ആ സമയത്ത് നമ്മൾ വെളിയിറങ്ങരുത്. ഓക്കെ, അതല്ല ബ്രദർ, എനിക്കിവിടെ പ്രശ്നം വെച്ചാല് ഞാൻ ക്ലബ് ഹൗസ് ക്ലബ് ഡെക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാല് നമ്മുടെ സാധാരണ ഫോണിലെ ഇന്റർഫേസ് അല്ല, നമ്മുടെ ക്ലബ് ഡെക്ക് ആപ്പിനകത്ത് വരുന്ന ഫോണിലെ ഒരു ഇന്റർഫേസ് അല്ല, ഡിഫറെന്റ് ഇന്റർഫേസ് ആണ്. അപ്പോ അതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാല് എനിക്കിവിടെ ലീവ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഈ ഗ്രൂപ്പേ എനിക്ക് കാണാൻ പറ്റില്ല. കാര്യം ആരും എന്നെ ബ്ലോക്ക് ചെയ്യാൻ അതിനകത്തിരിക്കുക. ഞാൻ ഓട്ടോമാറ്റിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുണ്ട്, പക്ഷെ ബാക്കിയുള്ള സൗണ്ട് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ എങ്ങനെയോ ബ്ലോക്ക്ഡ് ആവുകയാണ്. എന്താ സംഭവം എനിക്ക് പിടിയിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് തുടരാം ബ്രദേഴ്സ്. അല്ല, സെബാസ്റ്റ്യൻ ബ്രദർ പോയി കഴിഞ്ഞപ്പോ അദ്ദേഹം സംസാരിച്ച ആ കാര്യം ഒന്ന് സെബാസ്റ്റ്യൻ ബ്രദറിനോട് പറയൂ ആരെങ്കിലും. ടോസ് മാസ്റ്റർ അടുത്ത ജോൺ അല്ലേ? ജോൺ അല്ല, എന്താണ് ബ്രദർ? ഞാൻ ഇല്ലാത്ത സമയത്ത് സംസാരം വരെ നടന്നു. ഇല്ല, ഹലാലിനെ കുറിച്ചുള്ളതാണ്. ഹലാലിനെ കുറിച്ച് ഒരു ഹലാൽ സർട്ടിഫിക്കേഷൻ. അല്ല ബ്രദർ, ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മുഹമ്മദ് ആയിരുന്നു, നേരത്തെ ചോദ്യം ചോദിച്ച മുഹമ്മദ്. അദ്ദേഹം പറയുന്നത് അന്യ മതസ്ഥർ അറുക്കുന്നതോ പാചകം ചെയ്യുന്നതോ ഭക്ഷണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, അത് പുതു മുസ്ലിങ്ങൾക്ക് വേണ്ടി മുഹമ്മദ്, അങ്ങനെയാണെങ്കിൽ ഇവര് പരസ്പര വിരുദ്ധമായിട്ടാണ് എഴുതിയേക്കുന്നത്. ഉറപ്പല്ലേ കാര്യം? മുഹമ്മദിന് മുമ്പിൽ വെച്ച് തന്നെ ഒരാൾ മുഹമ്മദ് പരീക്ഷിച്ചിട്ട് മുഹമ്മദ് ഉത്തരം പറയുന്ന കാര്യം, ഈ ആൾ ഉത്തരം പറയുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കാത്തത് ഞാൻ കഴിക്കില്ല, അത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നത്. അപ്പോ ഇവര് മുഹമ്മദ് പണ്ടൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതാനും ചില പുതിയ മുസ്ലിങ്ങൾ വന്നു, അപ്പൊ അവര് ഈ മുസ്ലിങ്ങൾ കൊടുത്ത് എന്തോ ഇറച്ചി കഴിച്ചു. അപ്പോ അതെങ്ങനെയാണ് കഴിച്ചത്? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബിസ്മില്ലാഹി ചൊല്ലി അങ്ങ് കഴിച്ചു എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അങ്ങനെ ചൊല്ലി കഴിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ? ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തുന്ന ക്രിസ്ത്യാനികളല്ലോ? അല്ല, എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് തന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും. ഇവർക്ക് എങ്ങനെ ആരോ ഉണ്ടാക്കിയാണെങ്കിലും അവിടെ വന്നിട്ട് ബിസ്മില്ലാഹി കഴിക്കാനാണെങ്കിൽ ഈ ഹലാൽ സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏതെങ്കിലും ക്രൈസ്തവർ ഉണ്ടാക്കിയ സിസ്റ്റം ആണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തുന്ന ഏജൻസികളെല്ലാം മുസ്ലിങ്ങള് ഔദ്യോഗികമായിട്ട് സൗദിയുടെയൊക്കെ ഗവൺമെന്റ് ഓതറൈസേഷൻ ഉണ്ടാവണം. അല്ലാതെ ഏതെങ്കിലും ഒരാള് ഒരു ഹലാൽ എന്ന സീലടിച്ചാൽ നമുക്ക് കച്ചവടം നടത്താൻ പറ്റില്ല സൗദിയിൽ. സൗദിയിലേക്ക് ഒരു ഇറച്ചി കയറ്റിയേക്കണമെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരമാണ് ഈ ഇറച്ചി കട്ട് ചെയ്തിരിക്കുന്നതെന്ന് എഴുതി രേഖപ്പെടുത്തിയ അവർ നിയോഗിച്ചിട്ടുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസികളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രമേ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടക്കുകയുള്ളൂ. അങ്ങനെ ഏത് ആരുണ്ടാക്കിയ ഭക്ഷണവും കഴിക്കാമെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ അത് മഹാ ഉടായ്പാണെന്നുള്ള കാര്യം അക്കാര്യത്തിന് വ്യക്തം. ഇത് ഒരു ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസി അല്ല, ലോകത്ത് നിലവിലുള്ള എല്ലാ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസികളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഈ സർട്ടിഫിക്കേഷൻ. ഞാനിപ്പോ
നിങ്ങൾക്ക് മജ്ലിസുൽ ഉലമ ഇസ്ലാമ സിംഗപ്പൂർ, സിംഗപ്പൂരിലെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് മജ്ലിസ് ഇസ്ലാമ ഉലമ സിംഗപ്പൂർ എന്ന് പറയുന്നത്. ആ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസിയുടെ ഹലാൽ റിക്വയർമെന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ഹലാൽ റിക്വയർമെന്റിനകത്തും പറയുന്ന കാര്യം വെച്ചാൽ എ ഫുഡ് ഈസ് ഡീംഡ് ഹലാൽ, ഓക്കെ അതിനകത്തല്ല അത് നജീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എടുത്താണ്, നജീസുമായിട്ട് ഇതായിരുന്നല്ലോ. ഓക്കെ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തോട്ടെ. ഇവരുടെ ഈ ഹലാൽ സിംഗപ്പൂറിന്റെ ഒരു പി ഡി എഫ് ഉണ്ട്, ആ പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് സ്പോട്ടിൽ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്തൊക്കെയാണ് എൻ്റെ ഇതെന്ന്. ഞാൻ ആ പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം എടുത്തു തരാം. ഇതാണ് ആ പി ഡി എഫ്, ഹലാൽ സിംഗപ്പൂരിന്റെ പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനകത്ത് ഹലാലിന് എന്താണ് ഹലാലിന്റെ വേണ്ട നിബന്ധനകളെന്ന് ആ പി ഡി എഫിനകത്ത് വളരെ കൃത്യമായിട്ട് വിവക്ഷിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, എന്താണ് ഹലാലിന്റെ നിബന്ധനകളെന്ന്. ഒരു സാധനം ഹലാൽ അവിടെ തീരണമെങ്കിൽ എന്തൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. അതിന്റെ ആ ഹലാൽ സർട്ടിഫിക്കേഷന്റെ ഇതിന്റെ പേജ് നമ്പർ ഓക്കെ, ദ പേജ് നമ്പർ, ആ സർട്ടിഫിക്കേഷൻ ഏജൻസിയുടെ പേജ് നമ്പർ 13-ാമത്തെ പേജ്. 13-ാമത്തെ പേജ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ദ സ്ലോട്ടർ സെക്ഷൻ നമ്പർ B3.2. ദ സ്ലോട്ടർ ആരാണോ അറവുകാരൻ, അറവുകാരന്റെ പ്രത്യേകതകൾ. ഇൻ മാനുവൽ സ്ലോട്ടറിങ് ദ സ്ലോട്ടർ മസ്റ്റ് ബി എ മുസ്ലിം. ഈ അറവുശാല സാധാരണ കത്തി വെച്ച് ഇറക്കുന്ന മാനുവൽ ആയിട്ടുള്ള അറവുശാലയാണെങ്കിൽ, നമ്മുടെ നാടൻ അറവുശാലയാണെങ്കിൽ, സ്ലോട്ടർ മസ്റ്റ് ബി എ മുസ്ലിം, മസ്റ്റ് ആയിട്ട് ഒരു മുസ്ലിം ആയിരിക്കണം. ഇൻ ഓട്ടോമാറ്റിക് സ്ലോട്ടറിങ് യന്ത്രവൽകൃത അറവുശാലയാണെങ്കിൽ, ദ പേഴ്സൺ പ്രസ്സിംഗ് ദ ബട്ടൺ മസ്റ്റ് ബി എ മുസ്ലിം. ഇത്രത്തോളം കൃത്യമായിട്ടാണ് ഇവരുടെ ഇവരുടെ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസികൾ പറയുന്നത്. ഇനി ഈ ഇത് ചെയ്യുന്ന സമയത്ത് പ്രൊസീജിയർ എങ്ങനെയാണ് ഹലാൽ ചെയ്യുന്നത്? ബിഫോർ ദ സ്ലോട്ടർ ദ ആനിമൽ ഷുഡ് ബി റെസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ. ഡ്യൂറിംഗ് ദ സ്ലോട്ടർ ദ സ്ലോട്ടർ ഓർ ദ പേഴ്സൺ സ്വിച്ചിങ് ദ ഓട്ടോമാറ്റിക് സ്ലോട്ടറിംഗ് മെഷീൻ, രണ്ടും മുസ്ലിം ആയിരിക്കണം, ഷുഡ് റിസൈറ്റ് ബസ്മല. ബസ്മല എന്ന് വെച്ചാൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി വ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇൻ മാനുവൽ സ്ലോട്ടറിങ് യന്ത്രവൽകൃതമല്ലെങ്കിൽ ദ നൈഫ് ഷുഡ് നോട്ട് ലീവ് ദ നെക്ക് അൺടിൽ ബോത്ത് ദ വിൻഡ് പൈപ്പ് ആൻഡ് ദ ഗല്ലറ്റ് ഹാസ് ബീൻ കട്ട്. എന്താണെങ്കിലും ഈ ഇത്തരത്തിൽ ഒരു മുസ്ലിം അള്ളാഹുവിന്റെ നാമത്തിൽ അറുത്തത് മാത്രമേ ഹലാൽ ആകുള്ളൂന്നും, അത്തരം ഹലാൽ സർട്ടിഫിക്കേഷൻസ് നമ്മുടെ കേരളത്തിലടക്കം പ്രാബല്യമാകുകയും ഇസ്ലാം രാജ്യങ്ങളെല്ലാം നിർബന്ധമായും ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് വാശി പിടിക്കുകയും, ആ ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മുസ്ലിം അർത്ഥതായിരിക്കണമെന്ന് വാശി പിടിക്കുകയും, ഒരു മുസ്ലിം അർത്ഥ മാംസം കഴിക്കരുതെന്ന് ഇവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിട്ട് നമ്മളെ കിട്ടാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഹലോ ബ്രദേഴ്സ്, കേൾക്കാമോ? ടോസ് മാസ്റ്റർ ബ്രദർ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഇപ്പൊ പേടി ആയതുകൊണ്ടാ എപ്പോഴാണ് പോണെന്ന് സംശയമാണല്ലോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കെവിൻ, എനിക്ക് സംസാരിക്കാമോ? അല്ല, ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ, അദ്ദേഹം താഴെയുണ്ട്. മുഹമ്മദ്, മുഹമ്മദ് കണ്ടിന്യൂ ചെയ്യൂ. അദ്ദേഹം ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. സെബാസ്റ്റ്യൻ സാർ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാനും ഔട്ടായി പോയി. എന്നെ മ്യൂട്ട് ചെയ്തായിരിക്കും, പക്ഷെ ഞാൻ ഔട്ടായി. എന്താണ് അപ്പോ പിന്നെ ഒന്ന്? അതെ, ഓക്കെ, സോറി. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതില് ഒരു ഇത് എന്താണ്, കാലികൾ എന്നുള്ള ആ ഒരു അധ്യായത്തില് നിങ്ങള് പിന്നെ കാഫിർ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയും ജൂതന്മാരും അല്ലെങ്കിൽ ബഹുദൈവശ്വാസിയും അറുത്തതിനെ നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞത്? അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ നാമം ചൊല്ലി മാത്രം അർത്ഥത് മാത്രമേ കഴിക്കാവൂ. അതായത് ഒരു ക്രിസ്ത്യാനി, ഒരു ക്രിസ്ത്യാനി അർത്ഥത് കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അമുസ്ലിം അർത്ഥത് നിങ്ങൾ കഴിക്കണമെങ്കിൽ, ഒരു അമുസ്ലിമിന്റെ ഹോട്ടലിൽ നിങ്ങൾ കയറണമെങ്കിൽ,
അവിടെ മാംസം വറുക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം എന്ന് നിങ്ങൾ മതഗ്രന്ഥം പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതില് ഈ പിന്നെ തളികകൾ എന്ന് പറഞ്ഞുകൊണ്ട് അൽമാഇദ എന്ന് പറഞ്ഞ ഞാൻ റഫറൻസ് എടുത്തിട്ടില്ലല്ലോ സഹോദര. അല്ല അതില് പറയാം അഞ്ചാമത്തെ, അല്ല ഞങ്ങളിപ്പോ ഇത് മനസ്സിലാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇസ്ലാമിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കുന്ന ഇപ്പൊ സെബാസ്റ്റ്യൻ സാറിനെ പോലെയുള്ള ആ വിഷയത്തിൽ നല്ല എല്ലാ മതങ്ങളെ കുറിച്ചും ഗ്രാഹ്യമുള്ള ഒരാളിൽ നിന്നാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ചോദിക്കുന്നതിന് നമ്മള് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കില്ല, കാരണം ഞാൻ അതല്ല അതല്ല ഇവിടുത്തെ ഞാൻ ഉന്നയിച്ച കാര്യം അതല്ല. മാഇദയിൽ പറയുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, മാഇദയില് പിന്നെ അഞ്ചാമത്തെ ഇതില് ഇതില് മുസ്ലിം പണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അഞ്ചാമത്തെ ഇതില് സൂക്തത്തില് എന്റെ പേര് മുഹമ്മദ് മുഹമ്മദ്. ആ ഓക്കെ, അതില് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്, അവരുടെ ഭക്ഷണം നിങ്ങൾക്കും അനുവദനീയമാണ്. സൂറത്തുൽ മാഇദ അഞ്ചാമത്തെ ആയത്തില്. അപ്പൊ അതെങ്ങനെയാ സാറേ അത് ക്ലബാവുക? അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെയല്ലല്ലോ അതിനകത്ത്. പിന്നെ ഹിന്ദുക്കളുടെ ഭക്ഷണം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് വേറെ മനസ്സിലായില്ല. അല്ല ഒരു സെക്കൻഡ്, വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. ഓക്കെ, അപ്പൊ ഒരു ഹിന്ദു വറുത്ത മാംസം നിങ്ങൾക്ക് അനുവദനീയമാണോ? അല്ല അങ്ങനെയല്ലല്ലോ നമ്മുടെ, എന്റെ സംശയം ഇതാണ്. അല്ല ഞാൻ ചോദിച്ചത് ഈ ആയത്തിനകത്ത് ഹിന്ദുക്കൾ പെടുന്നില്ലല്ലോ, ഈ ആയത്തിൽ ഹിന്ദുക്കൾ പെടുന്നില്ല. അല്ല അത് വേറെ അല്ലല്ലോ, അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയം. ഇദ്ദേഹം എടുത്ത ഉദാഹരണം പോലും, ഹിന്ദു നടത്തുന്ന ഹോട്ടലിൽ മുസ്ലിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നാണ് കമാൽ പാഷ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. അപ്പൊ ഇവിടെ ഇവിടെ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നില്ല, ഇവിടെ ഹിന്ദു നടത്തുന്ന ഇപ്പൊ ഒരു വേദക്കാർ നൽകപ്പെട്ട, ഞാൻ ചെയ്യട്ടെ, അള്ളാഹിന്റെ നാമത്തിൽ അറക്കാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുമോ ഇല്ലയോ അത് മാത്രം. അള്ളാഹുവിന്റെ നാമത്തിൽ അർക്കാത്ത ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല, മുസ്ലിങ്ങൾ കഴിക്കാറില്ല. അതായത് ഒരു ക്രൈസ്തവൻ വേദക്കാരനൊരു ക്രൈസ്തവൻ ക്രൈസ്തവരുടെ നടത്തുന്ന ഹോട്ടല് അള്ളാഹുവിന്റെ നാമത്തിൽ അർത്ഥം മാത്രമല്ലേ നിങ്ങൾ കഴിക്കുള്ളൂ? ക്രൈസ്തവർ നടത്തുന്ന ഹോട്ടലിൽ കയറാറുണ്ട് ഹിന്ദുക്കൾ? കയറാറുണ്ടോ എന്നല്ല ചോദിച്ച സഹോദര, അതല്ല നിങ്ങൾ പറയുന്നതിൽ ഒരു ചെറിയ തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഇപ്പൊ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഉള്ളതൊക്കെ, ഞാൻ ഈ പിന്നെ അങ്കമാലി ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ നിന്നാണ് പിന്നെ ഇറച്ചി വാങ്ങിക്കുന്നത്, പോർക്കുള്ള കടകളിൽ നിന്ന് വരെ ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങള് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. ബിസ്മി ദൈവനാമത്തിൽ, അതാണ് അവിടെ പറയുന്നത്. പക്ഷെ നിങ്ങള് അതിനകത്ത് പറയുമ്പോ ഇത്രയും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണല്ലോ സാറേ, അതാണ് ഞാൻ ഈ ഒരു സെക്കൻഡ്, ഇത് ആരാണ് പറയുന്നത്? അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ സഹോദര. ഞാനിപ്പോ ഒരു ഉദാഹരണം എടുക്കാം, വേദക്കാരുടെ ഭക്ഷണം അല്ലാതെ അറക്കരുതെന്ന് പറയുന്നതിനെ നിങ്ങൾ ഈ രൂപത്തിലേക്ക് വ്യാഖ്യാനം. അവരുടെ പേരിലല്ലാതെയല്ല, അള്ളാഹുവിന്റെ നാമത്തിലുള്ളത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസുകൾക്ക് നാമത്തിൽ അർത്ഥം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതും അറുക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. ഏത് ഹോട്ടലിൽ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, പക്ഷേ അറുക്കപ്പെട്ട മാംസത്തിന്റെ കാര്യം വരുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെടാത്തത് കഴിക്കരുതെന്ന് തന്നെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോ ഇവര് ഹിന്ദു കടകളിലും ക്രിസ്ത്യ കടകളിലും കയറി ഇറച്ചിയും മീനും ഒന്നും കഴിക്കല്ല, ഇറച്ചിയും അങ്ങനെയുള്ള മാംസാദികൾ കഴിക്കുന്നില്ലായിരിക്കും. ഹോട്ടലിൽ കയറും, പക്ഷെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ക്രൈസ്തവൻ അള്ളാഹുവിന്റെ നാമത്തിൽ അർത്ഥം കൊടുക്കണം എന്നൊരു വാശി പിടിക്കും. ഇതല്ലേ ഇവിടുത്തെ സംഭവം? ഇല്ല ഇല്ല, അങ്ങനെ ഇല്ല. അത് ഇതിനാണ് വർഗീയത എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, ഈ ഇപ്പൊ ഒരു മുസ്ലിം നടത്തുന്ന ഞങ്ങളല്ലല്ലോ സഹോദര, നിങ്ങളല്ലേ വർഗീയത പറഞ്ഞിട്ട് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം, കേരളത്തില് മുസ്ലിങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് ഹോട്ടലുകളുണ്ട്, താങ്കൾ അംഗീകരിക്കുന്നവരാണല്ലോ. മുസ്ലിങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് ഹോട്ടലുകളുണ്ട്. ഈ മുസ്ലിങ്ങൾ ഈ ഹോട്ടൽ നടത്തുന്നത് പൊതുജനങ്ങൾക്കുള്ള ഭക്ഷണശാലയായിട്ടാണോ അതോ മുസ്ലിം മതസ്ഥർക്ക് വേണ്ടി മാത്രമാണോ? പൊതുജനങ്ങൾക്കുള്ളതാണ്. ഓക്കെ,
ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണശാലയിൽ നിങ്ങൾ അള്ളായുടെ നാമത്തിൽ അറക്കുന്ന ഭക്ഷണമല്ലാതെ വേറെ എന്തെങ്കിലും, അതായത് ഈ പൊതുജനങ്ങൾക്കുള്ള ഭക്ഷണശാല, ഇപ്പൊ ഞാനൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ നിങ്ങളുടെ ഹോട്ടലിൽ കയറിയാൽ അള്ളായുടെ നാമത്തിൽ അറക്കാത്ത നല്ല മതേതര ഭക്ഷണം നിങ്ങൾ എനിക്ക് തരുമോ? മതേതര ചിക്കൻ ബിരിയാണി നിങ്ങൾ എനിക്ക് തരുമോ? അല്ല, നമ്മളെ ആ പ്രദേശം എങ്ങനെയാണ്, ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ ഇറച്ചി കിട്ടുന്നത് അവിടെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ആയിരിക്കുമല്ലോ വാങ്ങിക്കുക, അല്ലാതെ കഴിയില്ല. അതായത് മുസ്ലിം സഹോദരങ്ങൾ എന്തിനാണ് ഇറച്ചി എല്ലാം അള്ളാഹുടെ നാമത്തിൽ ഇറക്കുന്നത്? മുസ്ലിംകൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇറച്ചി ഇറക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ഹിന്ദു പിന്നെന്തിനാണ്? ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം രണ്ടുപേരോടും. അതായത് നമ്മുടെ സബ്ജക്ട് ഇന്ന് ഇതല്ല, അപ്പൊ ഇതിനകത്ത് നമ്മൾ നിൽക്കരുത്. ഇവിടെ പറഞ്ഞ വൈൻഡ് അപ്പ് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരണം. അല്ല, ഇവര് പറയുന്നത് അല്ല, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇദ്ദേഹം ഇവിടെ പറഞ്ഞെന്താണെന്നറിയോ, ആ ഭാഗത്ത് കൂടുതലും മുസ്ലിം സഹോദരങ്ങളാണ് അറിവുകാരെങ്കിൽ അത് അങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പൊ മുസ്ലിങ്ങള് മറ്റു മതസ്ഥരെ കൊണ്ട് അവരുടെ മതത്തിന്റെ അള്ളായുടെ നാമത്തിൽ അടുത്തത് തീറ്റിക്കല്ലേ അവരെ ചെയ്യുന്നേ? അങ്ങനെ നിങ്ങൾ മുസ്ലിങ്ങളോ മുസ്ലിം അറവുകാരും മാംസം അറക്കുന്നത്, അല്ല മുസ്ലിം അറവുകാരും മാംസം അറക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? എന്റെ ചോദ്യം, മുഹമ്മദ് സാക്കിർ ഒരു മുസ്ലിം അറവുകാരൻ മാംസം അറക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അല്ലോ സകല മതസ്ഥർക്കും വേണ്ടിയാണോ? എല്ലാവർക്കും വേണ്ടിയാണ്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ മതത്തിലെ അള്ളാഹുടെ പേരിൽ അറക്കുന്ന മറ്റു മാസങ്ങൾ? ഇപ്പോ ശിവന്റെ നാമത്തിൽ അടുത്ത് താങ്കൾ കഴിക്കുമോ? പിന്നെ അള്ളാഹുടെ നാമത്തിൽ അറക്കുന്ന മറ്റു മാസങ്ങൾ കഴിക്കണം വാശി പിടിക്കണം എന്തിനാ? ഇല്ല, ശിവന്റെ നാമത്തിൽ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് കഴിക്കണല്ലോ സഹോദര. ഞാൻ ചോദിക്കുന്നത് അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല സാർ. താങ്കള് ഒരു മുസ്ലിം അറവുകാരൻ സകല മനുഷ്യർക്കും വേണ്ടി അറക്കുന്നതാണ്, എന്തിനാണ് ഇസ്ലാമിക ദേവന്റെ നാമത്തിൽ അറക്കുന്നത്? അപ്പൊ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അറക്കുന്നത്? സകല മനുഷ്യർക്ക് വേണ്ടിയാണോ? സകല മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ അതൊരുമാതിരി വഞ്ചനയല്ലേ? നിങ്ങൾ അള്ളാഹുടെ നാമത്തിൽ അറുത്ത കിബിലക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് ബിസ്മില്ലാഹി ചൊല്ലി അറക്കുന്ന മാംസം മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുന്നത് വർഗീയ വഞ്ചനയല്ലോ സഹോദര. എന്തിനാണ് ഇത്ര വർഗീയത ഭക്ഷണം? ഇറച്ചി വെട്ടിൽ വരെ, ഇറച്ചി വെട്ടിൽ വരെ വർഗീയത ബാധിച്ചോ? അതെ, ബാധിച്ചോ ഇല്ലയോ എന്നല്ല, നിങ്ങൾ വർഗീയത ചെയ്തോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. താങ്കൾ 10 വർഷം ബലാത്സംഗം ചെയ്താലും 11ാമത്തെ വർഷമായിരിക്കും ഒരാൾ പറഞ്ഞത് അയാൾ ഇന്ന് ബലാത്സംഗമാണെന്ന്. അതിനർത്ഥം 10 വർഷം താങ്കൾ പുണ്യാളായിരുന്നല്ല. 10 വർഷം കട്ടവൻ, 11ാം വർഷം പിടിക്കപ്പെട്ടാലും ആ 10 വർഷം കള്ളം തന്നെ. യഹോവയും അല്ലാഹുവിനെയൊക്കെ വേർതിരിച്ച് പരമാവധി വിഭാഗീയതയും വർഗീയതയും നിങ്ങളുടെ വീഡിയോകളിലൂടെ ആണോ? അല്ല 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 സഹോദര, ഇറച്ചി വെട്ടിൽ വരെ മതം കേറ്റുന്ന നിങ്ങൾ പറയാണ് നിങ്ങൾ മതം കേട്ടല്ലേ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന വർഗീയതയാണോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് വർഗീയത നിർത്തിക്കൂടാ? നിങ്ങൾ എന്തിനാണ് ഇറച്ചി വെട്ടുമ്പോ അള്ളാഹുവിനെ കേറ്റുന്നത്? അല്ലേ, അല്ലേ, പൊതുജനത്തിന് കൊടുക്കുന്ന ഇറച്ചി അള്ളാഹുടെ നാമത്തിൽ മക്കപ്പള്ളിക്ക് തിരിച്ചു മാത്രം അറക്കുന്ന ബിസ്മില്ലാഹി ചൊല്ലിക്കൊണ്ട് അള്ളാഹു അക്ബറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മതത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഇറച്ചി ചേർത്തിട്ട് പൊതുജനങ്ങൾക്ക് വഞ്ചനയോട് കൊടുക്കുന്നു. ഇത് അനുവദനീയമായ ശുദ്ധമായ ഇറച്ചിയാണ്, വഞ്ചനയല്ല സഹോദര. നിങ്ങൾ മുസ്ലിം മതസ്ഥർക്ക് വേണ്ടി മാത്രമാണോ ഇറച്ചി വെട്ടുന്നത്, അതോ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണോ? നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്, പൊതുജനങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല. അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല അല്ല, അങ്ങനെയാ അല്ല സഹോദര, അല്ല അങ്ങനെയാണ്. അതായത് ഇപ്പം ഡിബേറ്റർ ചോദിച്ചൊരു ചോദ്യമുണ്ട് താങ്കൾ, കാരണം നമുക്ക് ഈ വിഷയം അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. താങ്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങള് വേർതിരിച്ച് കാണുന്നില്ല, പക്ഷേ ഹിന്ദുക്കൾ, അതായത് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളാണ്, ഹിന്ദുക്കള് പരമശിവന്റെ നാമത്തിലോ ബ്രഹ്മാവിന്റെ നാമത്തിലോ അവരും വേർതിരിച്ച് കാണുന്നില്ല. അള്ളാവിനെയും പരമശിവനെയും അവരൊന്നായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഓം ഓം നമഹായ എന്നുള്ള ശിവമന്ത്രം ചൊല്ലി അവരൊരു ഉരുവിനെ അർത്ത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ കഴിക്കുമെന്നൊരു ചോദ്യം ഇവിടെ നിൽപ്പുണ്ട്. താങ്കൾ ഉത്തരം പറയൂ. ഞാൻ കഴിക്കും. എന്റെ സഹോദരൻ, എന്റെ സഹകുടുംബങ്ങൾ, ഞങ്ങളുടെ അയൽക്കാർ ഓണത്തിന് ഭക്ഷണം. സൂറത്തുൽ അനം 145, സൂറത്ത് മൈദ 3, സൂറത്തുൽ ബക്ര 173. സൂറത്തുൽ ബക്ര 173 മാത്രം ഞാൻ വായിക്കാം. സൂറത്തുൽ ബക്ര 173 ആണ് വായിക്കുന്നത്. അറബിയിൽ വായിക്കൂ. ഇപ്പൊ എന്റെ അടുത്ത് അറബി ഖുർആൻ ഇല്ല, ഞാൻ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സാധന വെച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി അറക്കപ്പെട്ടത്, പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ.
ഇവിടെ ഖുർആൻ വ്യക്തമായിട്ട് പറയുകയാണ്, അള്ളാഹു അല്ലാത്ത ഒരു ദേവന് ഓഫർ ചെയ്തത് കഴിക്കാൻ പാടില്ല എന്നിപ്പോ മുഹമ്മദ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഓണത്തിന് കൊണ്ടുവന്നാൽ ഞങ്ങൾ കഴിക്കും, ഓണത്തിന് അവരെ പൂജിച്ച ഭക്ഷണമാണ്. ഒരു ഹൈന്ദവ ഹോട്ടലിൽ എപ്പോഴും ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഒരു നാരങ്ങയൊക്കെ വെച്ചിട്ട് അവരുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഭക്ഷണം താങ്കൾ കഴിക്കുമെന്ന് പറഞ്ഞാൽ താങ്കൾ ഈ വചനത്തിന് എതിരായിട്ടല്ലേ പറയുന്നത്? ഖുർആൻ അപ്പോൾ താങ്കൾ അനുസരിക്കുന്നില്ല. ഞാൻ വായിക്കാം, ആയത്തൊന്ന് വായിക്കാം. മുഹമ്മദ് സാക്കിർ, ഞാൻ ആദ്യം ചോദ്യം ആവർത്തിച്ചോട്ടെ. മുഹമ്മദ് സാക്കിർ ചോദ്യം ബഹളം ഉണ്ടാക്കില്ലേ, ചോദ്യം ഒന്ന് ആവർത്തിച്ചോട്ടെ, എന്നിട്ട് താങ്കൾക്ക് ഉത്തരം പറയാം. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച ആദ്യത്തെ ഫേസ്ബുക്ക് പ്രോഗ്രാം കൂടെയാണ്, അവരോടുള്ള ബാധ്യത കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ശവം, രക്തം, പന്നി മാംസം അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം, അള്ളാഹു അല്ലാത്തവർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് നിഷിദ്ധമാണെന്ന് ഖുർആൻ പറയുമ്പോൾ, അല്ല ഞങ്ങൾ കഴിക്കും എന്ന് ഇദ്ദേഹം പറയുവാണെങ്കിൽ അത് ബിസ്മില്ലാഹി ചൊല്ലി കഴിക്കാമെന്ന് പറയും. ഇവർക്ക് ശവവും രക്തവും പന്നിമാംസവും എല്ലാം ബിസ്മില്ലാഹി ചൊല്ലി കഴിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്ന ശുദ്ധ ഖുർആനി പറയുന്നില്ലേ? ഉത്തരം പറയൂ, ഉത്തരം പറയൂ. മുഹമ്മദ് സാക്കിർ, കറക്റ്റ്, നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്, വെരി ഗുഡ്. പക്ഷേ ശവവും ഇതുപോലെയല്ല യഥാർത്ഥത്തില്. ഇപ്പൊ ഇതിന അത് ടെക്സ്റ്റുകളെ മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതായത് ഖുർആൻ അല്ലാതെ പിന്നെ ഞങ്ങൾ വേറെ വല്ല ഭഗവത്ഗീത എടുത്തിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൂറത്തുൽ മാഇദയിലെ അഞ്ചാമത്തെ സൂക്തം ഞാൻ പറഞ്ഞു. ഇപ്പൊ സാർ ആ വിഷയം മിണ്ടിയില്ല. അതായത് വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദിക്കും, മറ്റേ പറയാം, ഹിന്ദുക്കളുടെ ഞാൻ വേറെ പറയാം. ഇപ്പൊ നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്, അവർ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് അനുവദനീയമാണ്, അതുപോലെ നിങ്ങളുടെ ഭക്ഷണം അവർക്ക് അനുവദനീയമാണ്. സൂറത്തുൽ മാഇദയിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഇത് പഠിച്ച ആളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സഹോദരൻ, അത് ഭക്ഷണം എന്നാ പറയുന്നത്, ഭക്ഷണം കഴിക്കാം, ചോറ് കഴിക്കാം, പക്ഷെ അറുക്കപ്പെട്ടത് കഴിക്കാൻ പാടില്ലെന്ന് തന്നെ തൊട്ടടുത്ത പറഞ്ഞു കഴിക്കണേ. നമുക്ക് ഒരുപാട് മെസ്സേജ് വരും. നമുക്ക് ഈ ഇതിനേക്കാൾ മെയിൻ ആളുകൾക്ക് അറിയേണ്ടത് ഈ മോസ്കുകളുടെ പ്രാർത്ഥനയാണല്ലോ. സെബാസ്റ്റ്യൻ ബ്രദറെ, ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്ത് നമുക്ക് അതിലേക്ക് പോണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ഒരു അനുഭവം. വെയിറ്റ്, ആരാണ് ബ്രിജേഷ്? ജെന്റിൽ സംസാരിക്കട്ടെ ബ്രിജേഷ്. ആ പറയൂ. ആ, ഞാൻ എന്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഒരു അനുഭവം, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഒരു അനുഭവം പറയുന്നത്, ഗണേശ പൂജ നടത്തുന്നത് എൻ്റെ ബോസ് ഗണേശ പൂജ വീട്ടിൽ നടത്തുന്ന സമയത്ത് അതിനുശേഷം കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ലഡു ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകൾക്കും വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മുസ്ലിം ആയിരിക്കുന്ന ആൾ ഇത് ഗണേശ പൂജ ചെയ്ത ലഡുവാണ്, അത് നമ്മുടെ മതവിശ്വാസത്തിനെതിരാണ്, അയാൾ ബാംഗ്ലൂർകാരനാണ്, കർണാടകക്കാരനാണ്, അതുകൊണ്ട് എനിക്കിത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം നിഷേധിച്ച സംഭവം എൻ്റെ അനുഭവത്തിലുണ്ട്. ഈ മുഹമ്മദ് പറയുന്നത് അനുസരിച്ചിട്ട് മുഹമ്മദ് ചിലപ്പോൾ കഴിക്കുമായിരിക്കും, അങ്ങനെ കഴിക്കാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഓണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, ഞാൻ ഹിന്ദുവാണ്, അടുത്ത വീട്ടിൽ എൻ്റെ തൊട്ടടുത്ത് മുസ്ലിമാണുള്ളത്, അങ്ങേർക്ക് ഈ ഭക്ഷണം കൊണ്ടുകൊടുത്ത സമയത്ത് അല്ലെങ്കിൽ അവരെൻ്റെ വീട്ടിൽ വന്ന് കഴിക്കുന്ന സമയത്ത് അവരൊരു ബിസ്മിയും ചൊല്ലാതെ തന്നെ ഇതെല്ലാം കഴിക്കുന്ന അനുഭവവും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് മുസ്ലിങ്ങൾ ഈ വക ഏതെങ്കിലും പൂജയുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ആരോണ പായസം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിവാദം കൂടി ഉണ്ടായിരുന്നു. ഒരു ഓണത്തിന് നിങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ വൈറലാണ്. അപ്പോൾ രണ്ട് വിഭാഗം ആൾക്കാരും ഇവരിലുണ്ട്. അത് ആ ഒരു വിഭാഗത്തെ മാത്രമാണ് ഈ കാര്യങ്ങളിൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ കൊണ്ടെടുക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ടോസ് മാസ്റ്റർ ബ്രദറെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്, അതായത് അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലാതെ അർക്കപ്പെട്ട സാധനം, മറ്റേതെങ്കിലും നാമത്തിൽ, മറ്റേതെങ്കിലും ദേവന്മാരുടെ നാമത്തിൽ അർക്കപ്പെട്ട സംഭവം, ഇത്രയും നാല് വസ്തുക്കളാണ് ഇവർക്ക് നിഷിദ്ധം. അത് നിഷിദ്ധമല്ല എന്ന് ഈ സഹോദരൻ പറഞ്ഞാൽ ഒന്നുകിൽ പച്ചക്കള്ളം വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാം മതം. ഇപ്പൊ സംസാരിച്ച ജെന്റിൽ ഇസ്ലാം മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് വന്നയാളാണ്, വർഷങ്ങൾ ഇസ്ലാം മതത്തിൽ ജീവിച്ചയാളാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആധികാരികമായിട്ട് സംസാരിച്ചത്. ഞാൻ ഒരു വാക്കും കൂടെ പറയട്ടെ, ഇപ്പൊ മുഹമ്മദ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ഭക്ഷിക്കാമോ? ഭക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അതേ കാറ്റഗറിയിലാണ് ശവം എന്ന് വരുന്നത്. കാരണം 173-ാമത്തെ ആയത്തിൽ നാല് കാര്യങ്ങൾ പറയുന്നു, ശവം, രക്തം, പന്നിമാസം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി ഓഫർ ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ നാല് കാര്യങ്ങളും ബിസ്മി ചൊല്ലി ചെയ്യാമെന്നാണോ താങ്കൾ പറയുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നസ്രാണികള് പന്നിയിറച്ചി തിന്നും. അപ്പൊ നസ്രാണികൾ പന്നിയിറച്ചി തിന്നുന്ന നസ്രാണികളുണ്ട്. അപ്പൊ അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹലാലാണെന്ന് ഇപ്പൊ ആരോ പറഞ്ഞല്ലോ, നിങ്ങൾ സൂഹൃത്തിൽ മൈദ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പന്നിയിറച്ചി നിങ്ങൾ കഴിക്കുമോ ഒരു ക്രിസ്ത്യാനി അർത്താല്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റിനെ മാത്രം ഉത്തരം തരണം. അഞ്ച് ടെക്സ്റ്റ് ഞാൻ ഇപ്പൊ തരും. ഓക്കെ, ജനറലി പറഞ്ഞ അംഗീകരിച്ചു. ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. അതായത് പിന്നെ ഇതില് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞു, എന്ത് ഖുർആനിൽ തന്നെ. ബ്രദർ മുഹമ്മദ് ആ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞതിന് ശേഷം ബാക്കി പറയാം. ഓക്കെ, അത് ഞാൻ പറയാം, അത് ഞാൻ പറയാം. ദൈവത്തിന്റേതല്ലാത്ത പ്രതിഷ്ഠകളുടെ മേൽ ഇല്ലാത്ത കാര്യം പറഞ്ഞില്ല, പ്രതിഷ്ഠയുടെ കാര്യം അവിടെ പറഞ്ഞില്ല. അള്ളാഹു അല്ലാത്ത ആർക്കാണെങ്കിലും പ്രതിഷ്ഠ എന്ന അവിടെ ഖുർആനകത്ത് എവിടെയാണ് പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? നുസുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്താ അർത്ഥം? പ്രീതി, പ്രീതി, പ്രീതി. അയ്യോ, പ്രതിഷ്ഠയോ? ഏതർത്ഥമാ? ഇതാ നിങ്ങൾ എല്ലാ ചുമ്മാ ഇരുന്നെങ്കിൽ തള്ളുവാണോ? ഞങ്ങളെങ്ങനെ പൊട്ടന്മാരാ വിചാരിച്ച സഹോദര? നിങ്ങൾക്ക് അറബി അറിയില്ല. അറബി അറിയാവില്ല എന്നല്ല, താങ്കള് അവിടെ ഏത് വാക്കാണ് പ്രതിഷ്ഠ ഒന്നുകൂടെ പറഞ്ഞ, ഏത് വാക്കാ പ്രതിഷ്ഠ? നുസുബ്, നുസുബ്. ആ നുസുബ് എന്ന് പറയുന്ന പ്രതിഷ്ഠയാണെന്നാണ് താങ്കൾ പറയുന്നത്. പ്രതിഷ്ഠകളുടെ മേൽ അറക്കപ്പെട്ടത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അതല്ല, അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് വായിച്ചേ. ഹലോ, അതെ, ആദ്യത്തെ ലൈൻ, താങ്കൾ ആദ്യത്തെ ലൈൻ ഒന്ന് വായിച്ചേ. അതിനകത്ത് ഇന്നമാ, ഇന്നമാ ഹറാമ, അർത്ഥം എന്താ സഹോദരൻ? വൺ ബൈ വേർഡ് ബൈ വേർഡ് ആയിട്ടങ്ങ് പോയി. ഇന്നമാ ഹറാമ അർത്ഥം എന്താ? ഞാൻ സൂറ ബക്ര 170, സൂറത്ത് ബക്ര, അതെ, സൂറത്ത് ബക്ര 173-ാമത്തെ ആയത്താണ് നമ്മൾ വായിച്ചത്. താങ്കൾ പറഞ്ഞതിൽ പ്രതിഷ്ഠ എവിടെ നിന്ന് എനിക്കൊന്ന് കാണണം. അതിലാത്ത ആദ്യത്തെ വാക്ക് എന്താണ്? ഇന്നമാ, അർത്ഥം എന്താ? ആ ആയത്തിലെ പ്രതിഷ്ഠയില്ല. പക്ഷേ ആ ആയത്തിലെ കാര്യമാണ് ഇവിടെ ചോദിച്ചത്. അതെ, താങ്കൾ വായിത്തോന്നി കാര്യം ഇവിടെ പറയാനല്ല പറഞ്ഞത്. ഇവിടെ വളരെ ഇവിടെ സൂറ സൂറ ബക്രയെ കുറിച്ച് ചോദിച്ചതിനകത്ത് പ്രതിഷ്ഠയില്ല. അതെ, മുഹമ്മദ് സാക്കിറേ, ഇവിടെ അറബി അറിയാത്ത ആളുകളെ പറ്റിക്കാമെന്നുള്ള താങ്കളുടെ ഉടായ്പുണ്ടല്ലോ, അത് ഇവിടെ അങ്ങ് ചെലവാകും. അതുകൊണ്ട് സൂറത്ത് അൽ ബക്ര മുഹമ്മദ് സാക്കിറേ 173-ാമത്തെ ആയത്തെ സൂറത്ത് അൽ ബക്രയിൽ പറഞ്ഞിരിക്കുന്നത് ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി ഓഫർ ചെയ്യപ്പെട്ടത് അല്ല പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞു താങ്കൾക്ക് നിഷിദ്ധമല്ല എന്ന് പറയുന്നു. അപ്പൊ താങ്കൾ ഖുർആനെതിരായിട്ട് പറയുന്നതാണോ അതോ ചുമ്മാ വൈറ്റ് വാഷ് അടിച്ച് തക്കിയെ പറയുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിനകത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ അള്ളാഹു അല്ലാത്ത പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അർക്കിച്ചു എന്ന് താങ്കൾ ഉടായി പറഞ്ഞ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാൽ ഞങ്ങളൊക്കെ പൊട്ടന്മാരല്ല എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നന്നായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അണ്ട് അമ്മാതിരി ഉടായ്പ് ദേവി ഇതിറക്കാൻ നിൽക്കരുത്. ഞാൻ ചോദിച്ചതിന് പുള്ളി ഉത്തരം ഇതുവരെ തന്നില്ല. നസറാണികളുടെ ഭക്ഷണം പുള്ളിക്ക് കഴിക്കാമെന്ന് പുള്ളി പറഞ്ഞു. നസറാണികൾ പന്നി കഴിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ചില നസ്രാണികൾ പന്നി കഴിക്കുന്നു. ആ പന്നികൾ പന്നി മാംസം മുസ്ലിങ്ങൾ ബിസ്മി ചൊല്ലി ഭക്ഷിക്കുമോ ഇല്ലയോ? ബ്രദർ ശ്രദ്ധിക്കണം, ബ്രദർ ഉദ്ധരിച്ചത് 173-ാമത്തെ ആയത്ത് അൽ ബക്രയിലെ. ഞാൻ അതിന്റെ അറബിയാണ് അതിനകത്ത് പ്രതിഷ്ഠ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓതി ആയത്തെ സൂറത്ത് അൽമായത്തെ അമ്മാതിരുടായപ്പോ. അപ്പൊ അറബി അറിയാത്ത ആളുകളെ അയ്യോ അങ്ങനെ കൂടാതെ എന്ന് പറഞ്ഞു. ഒരു കാര്യം പറയാം, ഷാജഹാൻ തിരക്ക് പിടിക്കില്ല, താങ്കളുടെ അവസരം വരുമ്പോ തീർച്ചയായും ചോദിച്ചോളൂ. ഓക്കെ, അടുത്ത ജോൺ അല്ലേ, ജോൺ, ജോൺ ബ്രദർ ചോദിച്ചാണ്, അല്ല സോറി, അടുത്ത പൂപ്പി, പൂപ്പി കെവിൻ ബ്രദറെ, പൂപ്പി അല്ലേ? ജെന്റിലെ, ജെന്റിലെ, അടുത്ത പൂപ്പി, ഈ മോസ്കുകളിൽ നടത്തുന്ന ക്രൈസ്തവം അതാണ് വിഷയം, കഴിവതും അതിൽ നിന്നുകൊണ്ട് ചോദിക്കും. ഓക്കെ, കം. ഇവിടെ സെബാസ്റ്റ്യൻ ബ്രദറെ ഖുർആനെ ക്രൈസ്തവരെ നിന്ദിക്കുന്നതാണ് പറഞ്ഞത്, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സോ അങ്ങനെയല്ല. സെബാസ്റ്റ്യൻ ബ്രദർ ഒന്ന് വായിദ
അഞ്ചിന്റെ അഞ്ചിന്റെ 82 ഇവിടെ ഒന്ന് വായിക്കോ, താങ്കളുടെ തെറ്റിദ്ധാരണ മാറും. ഞാന് സൂറത്ത് അൽ ഫാത്തിഹയിൽ വഴിപിഴച്ചവരെന്ന് ഈ 17 പ്രാവശ്യം വെച്ച് ദിവസവും മുസ്ലിങ്ങൾ മോസ്കിൽ വിളിച്ച് ആക്ഷേപിക്കുന്നത് ക്രൈസ്തവരെയാണെന്നാണ് ഞാൻ സ്ഥാപിച്ചത്, അല്ല സൂറത്ത് മാഇദയുടെ കാര്യമല്ല. അപ്പൊ ഈ സൂറത്ത് അൽ ഫാത്തിഹയിൽ നിങ്ങൾ വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ക്രൈസ്തവരെയാണോ അല്ലയോ, അതാണ് നിങ്ങൾ ആണെന്നാണ് ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഞാൻ ഏത് തെളിവ്? തഫ്സീർ അൽ ജലാലയൻ, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ഇബ്നു അബ്ബാസ് തുടങ്ങിയ അമാനു മൗലവി തഫ്സീർ, ഇങ്ങനെ ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചത്. സൂറത്ത് അൽ ഫാത്തിഹ ഇവരോതുന്നു ദിവസം 17 പ്രാവശ്യം, 17 പ്രാവശ്യം വഴിപിഴച്ചവരെന്ന് വിളിച്ച് മോസ്കുകളിൽ ആക്ഷേപിക്കുന്ന ക്രൈസ്തവരെയാണെന്ന്. അല്ലെങ്കിൽ അല്ല, സൂറത്ത് ഫാത്തിഹയിലെ അത് വഴിപിഴച്ചവരെന്ന് നിങ്ങൾ വിളിക്കുന്ന ക്രൈസ്തവരെ അല്ലെങ്കിൽ അതിന്റെ രേഖ കാണിക്കുക പ്ലീസ്. അല്ലാതെ സൂറത്ത് മാഇദയെ കുറിച്ച് ഇവിടെ പറയാൻ. സബാഷൻ ബ്രദറെ, പിന്നെ ത്രിനിറ്റിക്കാർ ബഹുദൈവ വിശ്വാസികളാണെന്ന് താങ്കൾ അധിക്ഷേപിച്ചിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി താങ്കൾ എന്താണ് പറയുന്നത്? ഇവിടെ ചോദ്യത്തിന് ഉത്തരം പറ, നിങ്ങള് 17 പ്രാവശ്യം വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ക്രൈസ്തവരെയാണെന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ സാക്ഷ്യം പറയുന്നു. അപ്പൊ മോസ്കുകളിൽ ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് വർഗീയതയല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ദൈവത്തിന് പുത്രനുണ്ട്, ദൈവം മനുഷ്യനായി വന്നു പറഞ്ഞൂപ്പി. ഈ ഉരുണ്ടുകളെയും പരിപാടി ഞങ്ങളുടെ അടുത്ത് നടക്കുകയല്ല, താങ്കൾ എങ്ങോട്ടാ അവിടെ നടക്കുകയില്ല. ഇവിടെ ഇസ്ലാം വിശ്വാസ പ്രസവാശം ബ്രദർ പറഞ്ഞ കേട്ടോ, താങ്കൾക്ക് ചോദിക്കാനല്ലേ താങ്കൾ താഴേക്ക് ഇറങ്ങുക. ഇനി ഈ ട്രിനിറ്റിയോ കർത്താവോ ക്രിസ്തുവോ മുഹമ്മദോ ഒന്നും ഇവിടെ ചോദ്യമില്ല. ഒരേ ഒരു ചോദ്യം, ഈ ഫാത്തിഹ ചൊല്ലുന്നുണ്ടോ അത് ശരിയാണോ എന്ന് ഡിബേറ്റർ ചോദിച്ച് താങ്കൾക്ക് യേശോ പറഞ്ഞ ഉത്തരം പറഞ്ഞിട്ട് സംശയമുണ്ട് ചോദിക്കാം. അല്ലാതെ ഉള്ള സ്ഥിരം നമ്പർ ഇവിടെ നടക്കില്ല. പറഞ്ഞു മനസ്സിലായല്ലോ, ചോദിക്കേണ്ട ചോദിച്ചു. ഓക്കെ, അവിടെ അതിന് വിശദീകരണം സഹീഹ് ഹദീസ് വരണം, അത് മീൻസ് തഫ്സീർ അവരുടെ വിശദീകരണം മാത്രമാണ് കേട്ടോ. അതിന്റെ ഇത് സഹീഹ് ഹദീസ് വേണം, അത് ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ സഹീഹ് ആയിട്ടുള്ള ഹദീസ്, ഹസൻ ആയിട്ടുള്ള ഹദീസ് ഇവിടെ കൃത്യമായിട്ട് എടുത്തു തരാം. നറേറ്റഡ് ബൈ അബിൻ ഹാത്തിം, ദ പ്രോഫറ്റ് സെഡ് ദ ജൂസ് ആർ ദോസ് ഹു അല്ലാഹ് സ്റ്റാർട്ട് വിത്ത് ആൻഡ് ദ ക്രിസ്ത്യൻസ് ആർ സ്ട്രൈറ്റ്. മതിയോ? സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, അതായത് യഹൂദന്മാരുടെ മേലാണ് അള്ളാഹുവിന്റെ കോപത്തിനെതിരായവരും വഴിപിഴച്ചവരും. ഫാത്തിയുടെ വിഷയം തന്നെയാണ്, ഹസൻ എന്ന് വെച്ചാൽ അംഗീകൃതമാണ്, ഹസൻ എന്ന് വെച്ചാൽ തന്നെ നല്ലതെന്ന് അർത്ഥം, അംഗീകൃതം എന്നാണ് ഹസന്റെ അർത്ഥം. അതായത് ഹസനാത്തെ കണ്ടന്റ് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതാണെന്നാണ് നിങ്ങളുടെ പണ്ഡിതന്മാര് വേർതിരി ഈ ദാറുസലാം പോലും പറയുന്നത്. ഹസൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കണ്ടന്റ് അംഗീകരിക്കുന്നു. ട്രാൻസ്മിറ്റേഴ്സിന്റെ ചെയിനിൽ ഏതോ ഒരു ഡിസ്പാൻസ് അവർക്ക് ഫീൽ ഉണ്ട്, പക്ഷെ കണ്ടന്റ് 100% അംഗീകരിക്കുന്നതിനാണ് ഹസൻ എന്ന് പറയുന്നത്. ഇതിന്റെ കണ്ടന്റ് മതി, താങ്കൾ ട്രാൻസ്മിറ്റേഴ്സിന് പുറകെ പോകേണ്ട, കണ്ടന്റ് കറക്റ്റ് ആണെന്ന് അത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കണ്ടന്റ് ആണ് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ട്രാൻസ്മിറ്റേഴ്സ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ചോദ്യം കൂടിയോ, താങ്കളുടെ വിശ്വാസ പ്രകാരം മുസ്ലിങ്ങൾ വഴിപിഴച്ചവരാണോ അല്ലയോ? ഞങ്ങളുടെ വിശ്വാസമല്ല, നിങ്ങള് മോസ്കിനകത്ത് ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു, അത് വർഗീയത അല്ലേ എന്നായിരുന്നു ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനടുത്ത ഹദീസ് ജാമിയ തിർമിദിയാണ്. നിങ്ങളിപ്പോ പറഞ്ഞതിനോട് ചേർന്നോട്ട് പറഞ്ഞോട്ടെയാണ് ചോദിച്ചതിനുള്ള ഉത്തരം പറയാനാണ്. ഇല്ല സ്റ്റാൻലി ചായ സീനിയോറിറ്റി ബേസില് മുകളിലുണ്ട്, തീർച്ചയായിട്ടും വിളിക്കാം. പൂപ്പി താങ്കൾക്ക് പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാണ്. അടുത്തത് ജെന്റിലാണ്, ജെന്റിൽ പൂപ്പിയുടെ കഴിഞ്ഞല്ലോ, പൂപ്പിക്ക് താഴേക്ക് ഇറങ്ങാമല്ലോ. പൂപ്പി ദയവായിട്ട്, ഞാൻ പൂപ്പിയെ പല ഗ്രൂപ്പിലും കാണാറുണ്ട്, അങ്ങയുടെ റെഡ് വോയിസ് ഉണ്ട്, പല ഗ്രൂപ്പിലും വന്നിട്ട് അങ്ങ് ചെയ്യുന്നതാണ്, ഇതെങ്ങനെയാലും കറക്കി തിരിച്ച് വേറെ വഴി കൊണ്ടുപോകാൻ ദയവായിട്ട് ഇവിടെ വരരുത്, ഞങ്ങൾ അത് സമ്മതിക്കുകയല്ല. താങ്ക് യു. ആ ജെന്റിൽ ചോദിക്കുന്നുണ്ടോ? അത് അടുത്ത. താങ്ക് യു. അടുത്ത ഞാനാ. ഹലോ, പറയട്ടെ. ചോദിക്കാനല്ല, ഇത് ഒരു ആർഗ്യുമെന്റും കൂടി ആയിരുന്നു. സുഭാഷ് ചന്ദ്രനോട് ഒരു ചോദ്യം, അത് കഴിഞ്ഞിട്ട് ആർഗ്യുമെന്റ് പറയാം. ഐ പി സി അനുസരിച്ചിട്ട്, ഇന്ത്യൻ പിനൽ കോഡ് അനുസരിച്ചിട്ട്, ഒരു പ്രവൃത്തി ചെയ്യുകയും ഒരു കുറ്റം ചെയ്യുകയും ആ കുറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ലഘുലേഖകൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്, അത് വെച്ചിട്ടാണ് മവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ രേഖകൾ പബ്ലിഷ് ചെയ്യുകയും
പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ക്രിമിനൽ വാസനകളെ ഇൻസൈറ്റ് ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ നിരോധിക്കുവാൻ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് അവകാശമില്ല. കാരണം നമ്മൾ എടുത്ത ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അവകാശമുണ്ട്. പക്ഷേ മിക്കവാറും കോടതികൾ എടുക്കുന്ന നിലപാട് മതഗ്രന്ഥങ്ങളുടെ മേൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല എന്നൊരു നിലപാടാണ് ഭൂരിഭാഗം കോടതികളും എടുക്കാറ്. അങ്ങനെയാണ്, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊൽക്കത്ത ഹൈക്കോടതിയിൽ കേസ് വന്നതാണ്, അന്ന് കോടതി എടുത്തത്. അതിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല, മതഗ്രന്ഥങ്ങളുടെ മേൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല എന്നാണ്. അതാണ് ഇന്ത്യയുടെ ശാപം. പക്ഷേ ഇന്ത്യൻ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു ഇത്തിരി ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ശരിയാണ്. പക്ഷെ അതിന് വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു മൂവ് ഏതെങ്കിലും കൺസേൺഡ് പാർട്ടിയിൽ നിന്ന്, അതായത് ഒരു വ്യക്തിയുടെ പോരാട്ടത്തിന്റെ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ കൃത്യമായ പ്രോഗ്രാമോടെ ഒരു സംഘടന തന്നെ മുന്നോട്ട് വന്നു, അല്ല നടക്കില്ല. കാരണം അതിന്റെ ആ ലോ എങ്ങനെയാണ്, IPC എങ്ങനെയാണ്, ഒരു കൂട്ടത്തിന്റെ ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനമോ പ്രചരണമോ, അതായത് ഇപ്പോ കിൽ ക്രിസ്ത്യൻസ് ആൻഡ് ജൂസ് വേർ എവർ യു ഫൈൻഡ് ദം എന്ന് പറയുന്നത് ഒരു ഒരു ഇൻസൈറ്റിങ്ങിനുള്ള അല്ലെങ്കിൽ ഒരു അക്രമത്തിനുള്ള ഒരു രേഖ തന്നെയാണ്. അപ്പോൾ അത് ലീഗലി വയബിൾ ആണ് നമ്മളത് ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്നാണ് താങ്കൾ അംഗീകരിച്ചത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ലീഗലി വയബിൾ ആണെന്നുള്ളത് തന്നെ തെളിയിക്കുകയാണ് ഇത് അക്രമത്തിന് ഇൻസൈറ്റ് ചെയ്യുന്ന ഒരു പബ്ലിഷ് ആണ്. അല്ല ഞാൻ അങ്ങനെ, അപ്പൊ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ 10,000 ഡിബേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ അവിടെ തുടങ്ങുമ്പോഴേ അവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള ഏകദേശ ധാരണയൊക്കെ എനിക്കുണ്ട്. അവിടെ പറ, അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോയിക്കോളൂ, അതൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയിക്കോളൂ. റൈറ്റ്, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യമല്ല, അടുത്തൊരു സജഷൻ ആയിരുന്നു. ഇവര് ഇത്രയും നേരം പറഞ്ഞു ഈ വഴിപിഴച്ചവര് ക്രിസ്ത്യാനികളല്ല എന്ന്. ഈ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, നിച്ച് ഓഫ് ട്രൂത്ത് പബ്ലിഷ് ചെയ്ത ഖുർആനിന്റെ അവരുടെ ഈ എക്സ്പ്ലനേഷൻ ഞാനൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടും. വഴി പിഴച്ചു പോയവർ എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായി ഉദ്ധരിക്കപ്പെട്ടത് ഈസാ നബിയെ ദൈവപുത്രനാക്കുകയും പൗരോഹിത്യത്തെ മതത്തിന്റെ അടിത്തറയാക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളാണ്. ജെന്റിൽ ആ പുസ്തകത്തിന്റെ പേര്, പേജ് നമ്പർ പറയുക. റഫറൻസ് ഞാൻ പറഞ്ഞു, നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഖുർആൻ പേജ് നമ്പർ, അതായത് സൂറത്തുൽ ഫാസിഹയുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് മൂന്നാമത്തെ കോട്ട് പേജ് നമ്പർ ഈസ് 1. കേൾവിക്കാർക്ക് വേണ്ടി അല്ലേ പറയും, നമ്മൾ ഇല്ലാത്തത് താങ്കൾ വായിച്ചാന്ന് പറയും. അതുകൊണ്ടാണ് പൂത്തോൾ, തൃശൂർ, കേരള, ഫോൺ നമ്പർ അടക്കം. അതിൽ എഴുതി, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, വഴി പിഴച്ചവർ എന്നതുകൊണ്ട്, പിഴച്ചു പോയവർ എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഈസാ നബിയെ ദൈവപുത്രനാക്കുകയും പൗരോഹിത്യത്തെ മതത്തിന്റെ അടിത്തറയാക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളാണ്. ദൈവിക സന്ദേശം ലഭിച്ചിട്ട് അവർ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഏത് സമുദായക്കാരെയും വഴിപിഴച്ച കൂട്ടത്തിൽ തന്നെയാണ്. അപ്പൊ ഇത്രയും നേരം ഇവർ പറയുന്ന ക്രിസ്ത്യാനികളല്ല എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ഇവിടെ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പീരിയഡ്, ഫുൾ സ്റ്റോപ്പ്. അത് മാത്രമല്ല, അത് യഹൂദന്മാരെ, അതും യഹൂദന്മാരും ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം. നിച്ച് ഓഫ് ട്രൂത്തിന്റെ മാത്രം ഒരു ലോക്കൽ നിലപാടല്ല. ഞാൻ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്ത് കാണിച്ചാണ്, ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത് കാണിക്കാം. ഇത് മറ്റൊരു ഖുർആൻ മലയാളം പരിഭാഷയാണ്. ഈ ഖുർആൻ മലയാളം പരിഭാഷ ചെറിയമുണ്ട അബ്ദുൾ ഹമീദ് മദനി, കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ പരിഭാഷയാണ്. അതിലെ സൂറത്ത് ഫാത്തിഹ ലൈവ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അതിനകത്ത് താഴെ നീ അനുഗ്രഹിച്ചയുടെ മാർഗത്തിൽ, കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല എന്നിട്ട് എൻ്റെ നാലാമത്തെ ഫുട് നോട്ടിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നാലാമത്തെ ഫുട് നോട്ട്. ഈ നാലാമത്തെ ഫുട് നോട്ടിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? കോപത്തിനിരയായവർ എന്നതിൻ്റെ പരിധിയിൽ അവിശ്വാസവും സത്യനിഷേധവും മർക്കടമുഷ്ടിയും കൈക്കൊണ്ട എല്ലാവരും ഉൾപ്പെടുമെങ്കിലും ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വേദഗ്രന്ഥത്തിൻ്റെ വാക്കുകളാണെന്ന് അഭിമാനം കൊള്ളുന്നതോടൊപ്പം സ്വാതന്ത്ര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി വേദവാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത നിമിത്തം അള്ളാഹുവിന്റെ കോപത്തിനിരയായ യഹൂദരാണ്. യഹൂദർക്ക് അള്ളാഹാൻ അറിയത്തുപോലില്ല എന്നുള്ള വേറെ സത്യം. ഈ നിലപാട് സ്വീകരിക്കുന്ന ഏത് സമുദായക്കാരുടെ അവസ്ഥ ഇതുപോലെ തന്നെ. പിഴച്ചുപോയവർ എന്നുകൊണ്ട് ഇവിടെ പ്രധാന ഉദ്ദേശിക്കപ്പെട്ടുള്ളത് യേശുക്രിസ്തുവിനെ ദൈവപുത്രരാക്കുകയും പൗരോഹിത്യത്തെ മതത്തിന് അടിത്തറയാക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളാണ് ഇവിടെ പിഴച്ചുപോയവർ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോ ഇവിടെ ക്രൈസ്തവരെ
ഒന്നടങ്കം ക്രൈസ്തവരെ ചുരുക്കം ചില കൂട്ടമെന്നല്ല ഇവിടെ പറയുന്നത്, ക്രിസ്ത്യാനികളെ ഒന്നടങ്കം പിഴച്ചു പോയവർ എന്ന് പരസ്യമായി ഈ മോസ്കുകൾക്കകത്ത് ദിവസം 17 പ്രാവശ്യം ഇമാമുമാര് പറയുന്നത് വർഗീയതയല്ല. മുസ്ലിങ്ങളെ ചെറിയൊരു കൂട്ടം ഭീകര പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് വർഗീയതയാണ്. ഇത് എന്തുതരം വർഗീയതയാണെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ടോസ്റ്റ് സംസാരിക്കാവോ? അടുത്ത സ്റ്റാനിച്ചാണ്, സ്റ്റാനിച്ചാനിലേക്ക് വരാം. ജെന്റിൽ കഴിഞ്ഞോ? ടോസ് മാസ്റ്റർ ജെന്റിൽ കഴിഞ്ഞോ? ഓക്കെ, സ്റ്റാനിൽ ബ്രദർ ചോദിച്ചോളൂ. ഓക്കെ, ഇതില് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മള് ആരെയും കൂട്ട അവഹേളിക്കാനോ മറ്റുള്ളവരെ ചീത്ത വിളിക്കാനോ ഒന്നും ക്രിസ്ത്യാനികളോ ബൈബിളോ യേശു ക്രിസ്തുവോ അല്ലെങ്കിൽ ഈവൻ യഹൂദന്മാരും ആരും ഇന്നത്തെ കാലത്ത് പോകുന്നില്ല. ഈ ഇവിടെ അതായത് ഇന്ത്യയിലെ ഒരു ആരാധനാലയത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളെ ചീത്ത വിളിക്കുന്നത് തീർത്തും തെറ്റാണ്. ഇത് ശരിക്കും നമ്മള് 1947-50 ഡിസ്കസ് ചെയ്ത് നിയമം മൂലം തീരുമാനമാക്കേണ്ട കാര്യമായിരുന്നു. അത് ഇപ്പൊ 75 പെൻഡിങ് ആണ്. ഇത് ശരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഇടപെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളില് മറ്റ് അക്രമം ഉണ്ടാകാതെ കൃത്യമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി നാട്ടില് സമാധാനവും ശാന്തിയും പുലരാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്റെ പ്രസംഗങ്ങളിലും ഒരിടത്തും വേറൊരാളെ അവഹേളിക്കാനോ ചീത്ത വിളിക്കാനോ ഒന്നും പോയിട്ടില്ല, മറ്റു മതങ്ങളെ അവഹേളിക്കാനും പോയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് വരാൻ പാടില്ല. കാരണം ഇതിൻ്റെ അകത്തെല്ലാം ഒരു കുറെ കഴിഞ്ഞു കഴിയുമ്പം മതം നമ്മളിപ്പോ അഫ്ഗാനിസ്ഥാനിലും അല്ല അതുപോലെ 50 രാജ്യങ്ങളിൽ കണ്ടത്, ആദ്യം ഇത് മതമായിട്ടാണ് വരുന്നത്, പിന്നെ ഇത് പൊളിറ്റിക്സ് ആയിട്ടാണ്, ഇവർക്ക് മെജോറിറ്റി കിട്ടുമ്പോൾ ഇത് പൊളിറ്റിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഒരു പ്രശ്നമാണ് ഇവിടെ എല്ലാം ഉരുത്തിരിയുന്നത്. ഈ ഒരു ഒരു പൊളിറ്റിക്കൽ ജിഹാദിലേക്ക് വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ മേലാത്തതും. ആദ്യം ഈ അവഗണനമൊക്കെ ബൈക്കിൽ കൂടെ കെട്ടിവെക്കുന്നതിന്റെ പേര് പറയുന്നതിന്റെ പേര് നമുക്ക് ആർക്കും ഒരു നഷ്ടം വരുന്നില്ല. ശരി, വേറെ ഭാഷയില പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്നെ വേണേൽ ആയിക്കോട്ടെ എന്ന് വെച്ച് നമ്മങ്ങ് വിട്ടുകളയും. പക്ഷെ അത് കടന്നിട്ട് അത് കൂടി അക്രമമായിട്ടും പൊട്ടിത്തെറിയായിട്ടും ഇപ്പം പ്രൈവറ്റ് എക്സ്ചേഞ്ച് ആയിട്ടും നാർക്കോ ജിഹാദായിട്ടും വേറെ ഇത് ഇത് വേറൊരു ലെവലിലേക്ക് വളർന്ന് എല്ലാവരെയും വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട്. അപ്പൊ ആ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനെ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ചുമതലയാണ്, നമ്മളെ റോഡിൽ കിടന്ന് ഫൈറ്റ് ഉണ്ടാക്കുകയല്ല, ഗവൺമെന്റിന്റെ ചുമതലയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് പിന്നീട് രാജ്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് വരാണ്ടിരിക്കാനും രാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന രീതിയിലേക്ക് വരാതിരിക്കാനുമുള്ള നിയമ നടപടികൾ ഇന്ത്യയുടെ പാർലമെന്റും ഇന്ത്യ ഗവൺമെന്റും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുമാണ് ഇത് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ബുദ്ധി തോന്നിയിട്ട് ഇപ്പം 1400 ശരി മതിയായി, ഇനിയിപ്പൊ മറ്റുള്ളവരെ ഒന്നും ആക്ഷേപിക്കണ്ട, അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി, ഒരു മോഡേൺ ഔട്ട്ലുക്കില് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നൽ വരണം. അതിപ്പോ ഇവർക്ക് ഇപ്പോ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കില്ല. അപ്പൊ പിന്നെ ഗവൺമെന്റ് ഒരു ഒരു സ്ഥലത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ഗവൺമെന്റ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതേ സംബന്ധിച്ച് ഒരു ഡിസ്കഷനാണ് നടത്തേണ്ടതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവരെന്തായാലും സാന്റി ബ്രദർ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഇത് ഒരു ലോക്കൽ വിഷയമല്ല, അതായത് ഇപ്പൊ സൗദിയില് നോൺ ഹലാല് എന്ന് പറയുന്നത് കിട്ടാക്കനി ആയിരിക്കും. കാര്യം ഇവര് നടത്തുന്ന റെസ്റ്റോറന്റ് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും ഒരു മുസ്ലിം നടത്തുന്ന റെസ്റ്റോറന്റിൽ ചെന്നിട്ട് നമുക്ക് അള്ളായുടെ നാമത്തിൽ അർക്കാത്ത മനുഷ്യർക്ക് മതേതര മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ തരത്തില്ല, ഞങ്ങൾ അങ്ങനത്തെ സാധനം വിൽക്കുന്നില്ല എന്ന് പറയും. ഞാൻ ഇവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഹലാലിന്റെ ലൈവ് ഡിസ്കഷനകത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് റാൻഡമായിട്ട് ആലപ്പുഴയിൽ ഒരു മുസ്ലിം ഹോട്ടലിന്റെ അപ്പൊ ഞാൻ വെച്ചാൽ ഹലാൽ അല്ലാത്ത എന്തെങ്കിലും ബിരിയാണി ഉണ്ടോ? ഹലാൽ അല്ലാത്ത ബിരിയാണി അത് ഞങ്ങൾ വിൽക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ വീഡിയോയിൽ കിടപ്പുണ്ട്, ലൈവ് ആയിട്ട് ആലപ്പുഴയിലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചത്. അപ്പൊ ഇവര് മുസ്ലിം ഹോട്ടലില് ഇവര് നടത്തുന്ന ഹോട്ടലുകൾ പൊതുജനത്തിന് വേണ്ടിയാണെന്ന് ഇവര് പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് ഇവരുടെ മതത്തിന്റെ മതഭക്ഷണമാണ് ഇവർ വിളമ്പി കൊടുക്കുന്നത് രഹസ്യമായിട്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. ഇവരുടെ അള്ളായുടെ നാമത്തിൽ കിബില മക്കപ്പള്ളിക്ക് തിരിച്ചു നിർത്തിയിട്ട് അള്ളായുടെ നാമത്തിൽ ചോര എന്താ പറയുക യാഗം കഴിക്കുന്ന പോലെ ബലിയർപ്പിക്കുന്ന പോലെ ബിസ്മില്ലാഹി അവ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തറുത്ത് ബലിയർപ്പിക്കുന്ന പോലെ ചെയ്യുന്ന മൃഗങ്ങളെയാണ് ഇവര് മറ്റുള്ളവർക്ക് വിളമ്പുന്നത്. അപ്പൊ അത് എന്തുതരം വർഗീയതയാണെന്ന് വിചാരിക്കണം. മറ്റുള്ളവരെ കൊണ്ട് പോലും ഇവരുടെ മതവിശ്വാസം തീറ്റിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയമായ നിലപാടുകൾ, നിങ്ങൾ അങ്ങനെ അർത്ഥം നിങ്ങൾ കഴിക്കരുതെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല,
നിങ്ങൾ കഴിച്ചോളൂ, അതിനിപ്പോ ഓരോരുത്തർക്ക് അവരവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ നിങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതും അങ്ങനെ കൊടുക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരുടെ പ്രശ്നം. ഇവിടെ കേരളത്തില് മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, മതമില്ലാത്ത മതേതര വിശ്വാസികളുണ്ട്, മതമുള്ള മതേതര വിശ്വാസികൾ ഇനിയും ഒരു മതത്തിലും വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ വരെ കേരളത്തിലുണ്ട്. അവരെ കൊണ്ടെല്ലാം ഞങ്ങൾ കൊടുക്കുന്ന സാധനമല്ല അള്ളാഹുടെ നാമത്തിൽ അർത്ഥമായിരിക്കും എന്ന് നിർബന്ധം പിടിക്കുന്നത് തെറ്റല്ലേ? നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളൂ, ബാക്കിയുള്ളവർക്ക് എന്തിനാണ് ഈ അള്ളാഹനെ തിരികെ കയറ്റുന്നത് ഇറച്ചിയിടാത്ത എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു എല്ലാ മതങ്ങളുടെയും നേതാക്കന്മാരെയും വിളിച്ചിരുത്തി ഗവൺമെന്റ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൃത്യമായ ഒരു ഏകീകൃത സിവിൽ കോഡാണ് കേരളത്തിൽ വേണ്ടത്. അല്ലാതെ തോന്നിയ മതത്തിന് തോന്നിയ പോലെ ഭരിക്കുന്ന രീതിയല്ല കേരളത്തിന് വേണ്ടത്. നമ്മൾ ഒരു ഏകീകൃത സിവിൽ കോഡ് തന്നെയാണ് കേരളത്തിന് യഥാർത്ഥത്തിൽ വേണ്ടത്. അടുത്ത കോയ ബ്രദർ, കോയ ബ്രദർ ഈ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്ത കോയ ബ്രദർ, കോയ കോയ ബ്രദർ ഉണ്ടോ? കോയ അല്ല, കെവിൻ ബ്രദറെ കോയ ബ്രദർ ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത റിജേഷ് അല്ലേ? റിജേഷ്, റിജേഷ് നമസ്കാരം. സാറേ, ഞാന് ഇത് ഡിബേറ്റ് കേട്ടു. അപ്പോ ഈ മോസ്കോയിൽ നടത്തുന്ന ക്രൈസ്തവ മതനിന്ദ എന്നാണ് ടോപ്പിക്, അതിനെ കുറിച്ചാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കാര്യമല്ലല്ലോ, ഇസ്ലാം എവിടെയുണ്ടോ അവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ക്രൈസ്തവ രാഷ്ട്രമായിരിക്കുന്ന അമേരിക്ക, മറ്റ് രാജ്യങ്ങളിൽ എന്തിനു പറയുന്ന ബാങ്ക് വിളിക്കാൻ അവകാശമില്ല ബ്രദറെ. റയറായിട്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ മാത്രം ഇങ്ങനെ ബാങ്ക് വിളിക്കാനുള്ള, അല്ലാതെ എല്ലാ ദിവസവും ബാങ്ക് വിളിക്കാൻ മറ്റു രാഷ്ട്രങ്ങളിൽ ഒരാളെ സമ്മതിക്കാറില്ല. മുസ്ലിങ്ങൾ മാത്രമല്ല, ആരെയും ബഹളമുണ്ടാകാറില്ല. അപ്പൊ ചൈനയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ബാങ്ക് വിളി ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്? വളരെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ബാങ്ക് വിളിയുള്ളൂ. ഇന്ത്യ, ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളും ഒഴിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ബാങ്ക് വിളി കേൾക്കത്തില്ല. ഓക്കെ, മാസത്തിൽ ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ഡേയ്സിൽ മാത്രം ഒരു പ്രാവശ്യം, അല്ലെ വെള്ളിയാഴ്ച മാത്രം ഒരു പ്രാവശ്യം ഒക്കെ ജസ്റ്റ് ഒന്ന് വിളിക്കാനുള്ള. അതിന്റെ കാരണം ഇതാണോ അല്ലെങ്കിൽ വേറെ വല്ല ന്യൂസൻസ്? ഇവിടെ പബ്ലിക് ന്യൂസൻസ് ആണ്, ലൗഡ് സ്പീക്കർ ആയിട്ട് വിളിച്ചു പറയുന്നത് പാടുന്നത് പബ്ലിക് ന്യൂസൻസ് ആണ്. അതുകൊണ്ട് അത് സ്വന്തം മൊബൈൽ ഫോണിൽ ആപ്പിട്ട് കേൾക്കുക എന്നുള്ളതല്ലാതെ. ഓക്കെ, ഞാൻ എന്റെ വേറൊരു ഒരു കാര്യം, ഒരു അഭിപ്രായം പറയാനുണ്ടെന്ന് വെച്ചാല്, നമ്മൾ ഈ മതങ്ങളെ വിമർശിക്കുക, ഓരോ മതങ്ങളെ വിമർശിക്കുന്ന സമയത്ത് നമ്മുടെ മതങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഈ ലോകത്തുണ്ടായിരിക്കുന്നത് ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ പ്രത്യേക ജീവിത രീതി പിന്തുടരുന്ന ആൾക്കാരെ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ഈ മതത്തിലേക്ക്, മതപ്രവാചകന്മാരായാലും നമ്മളിപ്പം ഹിന്ദുക്കൾ പറയുന്ന അവതാര പുരുഷന്മാരായാലും ഒക്കെ വരുന്നത് മതം നവീകരിക്കുന്നത്. അപ്പൊ അവരൊരു ഹയർ ലെവൽ ഓഫ് എത്തിക്സ് തോട്ട് കൊണ്ടാണ് അവർ വരുന്നത്. അപ്പൊ അതിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ പഠിച്ച് ആൾക്കാർ വരുന്നത്. അപ്പൊ ഈ ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെ എടുത്തിട്ടാണ് നമ്മളിപ്പം വിമർശിക്കുന്നത്. അപ്പോ നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്ത കാര്യങ്ങളെ വെച്ച് ഞാൻ വിമർശിച്ചിട്ടില്ല. ഞാൻ ഖുറാനും മുഹമ്മദിന്റെ ഹദീസും എടുത്തിട്ടാണ് ഞാൻ വിമർശിച്ചത്. അല്ല, നമ്മളിപ്പം സാറിന്റെ തന്നെ ഒരുപാട് ടോപ്പിക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മുഹമ്മദിന് ശേഷം ഇത് ഒരുപാട് ആൾക്കാർ കൈകാര്യം ചെയ്തു. അതായത് അത് ഇതിന് സംബന്ധിച്ച പ്രശ്നം കഴിഞ്ഞു. ഇതൊന്നും മുഹമ്മദ് ഒന്നും പറഞ്ഞല്ലെന്ന് ഒരു സംബന്ധിച്ചാലോ, ഈ ഖുറാനൊന്നും ദൈവിക ഗ്രന്ഥം ഇതൊരു സംബന്ധിച്ച പ്രശ്നം കഴിഞ്ഞു. ഞാൻ പറയുന്നതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാല്, ഈ നവീകരണത്തിനുള്ള ആ വ്യക്തികൾ ഹയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, ആര് ഹയർ ലെവലിൽ നിന്നു? മുഹമ്മദ് എന്ത് നവീകരണമാണ് നടത്തിയത്? അല്ല, ഞാൻ ഞാൻ അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസറും എന്റെ അടുത്ത് ഇല്ല. പക്ഷേ നമ്മൾ ഈ മുഹമ്മദ് നവീകരണം പറഞ്ഞുതരാം ബ്രദർ, ഞാൻ ഒരു നവീകരണം പറഞ്ഞുതരാം. അതായത് മുഹമ്മദ് വിവാഹം കഴിച്ചത് ഖദീജ എന്ന് പറയുന്ന ഒരു യുവതിയെ, യുവതിയല്ല മുഹമ്മദിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. അന്നത്തെ കാലത്ത് മുഹമ്മദ് ആ ഖദീജ എന്ന് പറയുന്ന സ്ത്രീ ഒരു ബിസിനസ്സുകാരിയായിരുന്നു. ആ ഖദീജ എന്ന് പറയുന്ന സ്ത്രീയുടെ ജോലിക്കാരനായിരുന്നു മുഹമ്മദ്. അതായത് മുഹമ്മദ് പ്രവാചകനാകുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ബിസിനസ് നടത്താനും അന്യപുരുഷന്മാരെ ജോലിക്ക് വെക്കുവാനും ഒക്കെ ഉള്ള അവകാശമുള്ള കാലമാണ്. ഇന്നത്തെ പോലെ തന്നെയായിരുന്നു അന്ന്. സ്ത്രീകൾക്ക് ബിസിനസ് നടത്തുന്ന അവകാശമുണ്ട്, മറ്റു പുരുഷന്മാരെ അന്യപുരുഷന്മാരെയൊക്കെ ജോലിക്ക് വെക്കാനും അവകാശമുണ്ട്. മുഹമ്മദ് പ്രവാചകനായതിനു ശേഷം സ്ത്രീകൾ വീടിനകത്തു നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ഇറങ്ങിയാൽ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവണം, ഫുള്ള് മറച്ച് നടക്കാൻ പാടുള്ളൂ, പുരുഷന്മാരെ ജോലിക്ക് വെക്കാൻ പാടില്ല, സ്ത്രീകൾ നയിക്കുന്ന സ്ഥാപനവും രാജ്യവും നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് മുഹമ്മദ് ഇസ്ലാം മതം ഉണ്ടാക്കിയത്. ഇത് നവീകരണമാണോ അധോകരണമാണോ എന്താണ്?
ഞാൻ പറയുന്നത് അന്നത്തെ അറബ് ഗോത്ര ജീവിതത്തില് ഇതിനേക്കാളും പരിതാപകരമായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരെ നവീകരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറബ് ഗോത്രത്തിന്റെ കാര്യം പറഞ്ഞേ, മുഹമ്മദിന്റെ കല്യാണം കഴിച്ച ഭാര്യയായ ഖദീജയുടെ ഉദാഹരണം പറഞ്ഞല്ല നാട്ട്. വേറെ അന്നത്തെ കാലം അന്ന് എന്താ സംഭവിച്ചത്? മുഹമ്മദ് പ്രവാചകനാകുന്നതിന് മുന്നേ അവിടെ സ്ത്രീകൾക്ക്, ആ അറബ് ഗോത്രങ്ങളിൽ സ്ത്രീകൾക്ക് ബിസിനസ് നടത്താൻ അവകാശമുണ്ട് സ്വതന്ത്രമായിട്ട്. അന്യ പുരുഷന്മാരെ ജോലിക്ക് വെക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ ഖദീജ മുഹമ്മദിനെ ജോലിക്ക് വെച്ചത്. അപ്പൊ ആ അവകാശങ്ങളെല്ലാം മുഹമ്മദ് കൊണ്ടുവന്നത്, മുഹമ്മദ് അതിനെ മാറ്റിക്കൊണ്ട് മുഹമ്മദ് കൊണ്ടുവന്ന സിസ്റ്റം, സ്ത്രീകള് ജോലി ചെയ്യാൻ പാടില്ല, സ്ത്രീകളെ പുറത്ത് ജോലിക്ക് വിടാൻ പാടില്ല, അന്യ പുരുഷന്മാരെ സ്ത്രീകൾ ജോലിക്ക് വെക്കാൻ പാടില്ല, അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ സ്ത്രീകളെ നേതൃത്വം നടത്തുന്നതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് വിലക്കി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവിടെ നടന്നത് ഈ പ്രാകൃത ഗോത്രങ്ങളെ നവീകരിക്കുന്നതിന് പകരം പ്രാകൃത ഗോത്രങ്ങളെ കുറെ കൂടെ പ്രാകൃതമാക്കുകയല്ലേ മുഹമ്മദ് ചെയ്തത്? അല്ല, ഞാൻ പൂർണ്ണമായിട്ടും മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നവീകരിച്ചു എന്നൊക്കെ പറയുന്നതാണ് പ്രശ്നം. നവീകരിച്ചെങ്കിലും തെളിവ് വേണം. ഇനി രണ്ടാമത്തെ തെളിവ് പറയാം, രണ്ടാമത്തെ തെളിവ് കൂടെ പറയാം നവീകരിച്ചു ഇല്ലെന്നറിയാനാ. മുഹമ്മദ് സ്വന്തം വളർത്തുമകനെ അന്ന് എല്ലാവരും സ്വന്തം മകനായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് മുഹമ്മദിന് ഒരു വളർത്തുമകൻ ഉണ്ടായിരുന്നു. ആ വളർത്തുമകൻ സെയ്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന, മുഹമ്മദിന്റെ മകനായ സെയ്ദ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതായിരുന്നു അന്നത്തെ ഇത്, അന്നത്തെ നാട്ട്, അന്നത്തെ ഈ പറയുന്ന ഗോത്ര പ്രാകൃത ജാഹിലിയ കാലത്ത് നടപടി അങ്ങനെ. ആരെങ്കിലും പിള്ളേരെ നമ്മൾ ദത്തെടുത്താൽ നമ്മുടെ സ്വന്തം മകനായിട്ടായിരിക്കും അറിയപ്പെടുക. സെയ്ദ് ഇന്നത്തെ കാലം അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ ഔദ്യോഗിക ദത്തെടുത്താൽ പിന്നെ നമ്മുടെ മകനായിട്ടായിരിക്കും അറിയപ്പെടും, നമ്മുടെ സർനെയിമിലായിരിക്കും അറിയപ്പെടുന്നത്. അത് അങ്ങനെയായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ സെയ്ദിന്റെ ഭാര്യയെ വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം മുഹമ്മദിന് വന്നപ്പോൾ സെയ്ദിനെ കൊണ്ട് വിവാഹ മോചനം ചെയ്യിച്ചിട്ട് ആ സ്വന്തം വളർത്തുമകന്റെ, അതായത് സെയ്ദ് ബിൻ മുഹമ്മദിന്റെ ഭാര്യയെ മുഹമ്മദ് തന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് മുഹമ്മദ് അത് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കും എന്ന നില വന്നപ്പോൾ മുഹമ്മദ് അവിടെ ആയത്തിറക്കുകയാണ്, ഇനി മുതൽ സ്വന്തം ദത്തുപുത്രന്മാരെ സ്വന്തം മക്കളായിട്ട് ആരും കാണാൻ പാടില്ല, സ്വന്തം പിതാക്കന്മാരിലെ ദത്തുപുത്രന്മാരെ ദത്തുപിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിക്കാൻ പാടില്ല. അന്നുവരെ എല്ലാ മനുഷ്യരും സ്വന്തം മക്കളെ പോലെയാണ് അനാഥരായ ദത്തു മക്കളെ ദത്തെടുത്തു കഴിഞ്ഞാൽ സ്വന്തം മക്കളായിട്ട് കണ്ടുകൊണ്ടിരുന്നു. മുഹമ്മദ് അത് മാറ്റിയിട്ട് ദത്തു മക്കളെ മക്കളായിട്ട് കാണാൻ പാടില്ല എന്ന പുതിയ നിയമം ഉറക്കി. അപ്പോ ഏതിലേക്കാണ് പോയത്? കൂടുതൽ ഇരുളുകയാണോ ചെയ്തത്? അതായത് ഒരു നല്ല കാലഘട്ടത്തിൽ നിന്ന് അവരെ കൂടുതൽ അധസ്ഥിതിയിലേക്ക് നയിക്കുകയാണോ മുഹമ്മദ് ചെയ്തത്, അതോ പ്രകാശത്തിലേക്ക് നയിക്കുകയാണോ ചെയ്തത്? അല്ല, ഞാൻ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഋജേഷേ, താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു ചോദ്യമാണ് എന്റെ അടുത്ത് ഉള്ളത്. ഞാൻ ടൈറ്റിൽ നിന്ന് ചോദിക്കാനുണ്ടോ? ഈ ടൈറ്റിൽ ചോദിക്കാനുണ്ടോ? ഞാൻ പറയാം. ആ ടൈറ്റിൽ നിന്ന് ചോദ്യം ചോദിക്കാം. കം ടു ദ പോയിന്റ്. ഓക്കെ, ഞാൻ പറയുന്ന ഒറ്റ പോയിന്റ് ഇത് മാത്രമാണ്. നമ്മൾ ഈ ഒരു ഒരു ഓരോ പ്രവാചകനെയും ഇങ്ങനെ വല്ലാതെ ചോദിക്കാനുണ്ടോ? ഈ ടൈറ്റിൽ നിന്ന് ചോദിക്കാനുണ്ടോ ഇല്ലയോ? ഈ ടൈറ്റിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ചോദ്യം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ അതിഭീകരമായിട്ട് ഇങ്ങനെ വിമർശിക്കുന്ന സമയത്ത് ഇങ്ങനെ വളരെയധികം ന്യൂട്രലായിട്ട് ഈ മതവിശ്വാസം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട്, അത് എന്നെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. വരുന്നില്ല എന്നെ ഇത് ഒരുപാട് ആൾക്കാരെ ന്യൂട്രലായിട്ട് കൊണ്ടുപോകുന്ന മുസ്ലിങ്ങളുടെയും കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ ആളുകളുടെയും ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എടുത്തൊരു ഉദാഹരണമാണ് ഈ സംഭവം. അതായത് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകര പ്രവർത്തനം നടത്തുന്നു എന്ന രീതിയിൽ ബിഷപ്പ് തന്റെ പള്ളിയുടെ അകത്ത് പറഞ്ഞപ്പോൾ അത് വർഗീയനാണെന്നും ബിഷപ്പ് വർഗീയവാദിയാണെന്നും ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഉള്ള മുസ്ലിങ്ങളെല്ലാം കൂടെ പാലാ ബിഷപ്പിനെ ഉപരോധിച്ചു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ഇമാമമാരും ഒരു ദിവസം 17 പ്രാവശ്യം വെച്ച് പള്ളിയിൽ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം. ബിഷപ്പ് പറഞ്ഞത് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകളെന്നാണ്. അത് ലോകത്തെ താങ്കൾക്കും അറിയാവുന്ന കാര്യം, മുസ്ലിങ്ങളെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരന്മാരാണ്, എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോ അതിനെതിരെ മുസ്ലിങ്ങൾ ഭീഷണിയും ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനും എല്ലാ മുസ്ലിങ്ങളും അതിനെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും പാലാ ബിഷപ്പിനെ ഉപരോധിക്കുകയും ചെയ്തെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും സകല ഇമാമുമാരും സകല പള്ളികളിലും 17 പ്രാവശ്യം വെച്ച് ക്രൈസ്തവരിലെ ചുരുക്കം ചില ഗ്രൂപ്പുകളെ അല്ല ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് വർഗീയതയല്ലേ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അപ്പോ അത് വർഗീയതയാണ് എന്ന് ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്ക് ഹേർട്ടാവുന്നുണ്ടെങ്കിൽ പ്രശ്നം എന്റെയല്ല. ഈ പറയുന്ന സാധാരണ മുസ്ലിങ്ങള് ഇത്ര ഹേർട്ടാകുന്ന ഹൃദയമുള്ളവരാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് 17 വർഷം ക്രൈസ്തവരെ വർഗീയ ഈ പറയുന്ന ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് വിളിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് സാധാരണ മുസ്ലിങ്ങളാണെങ്കിലും ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് വിളിക്കാൻ ഒരു മനോവേദനയില്ല. നിങ്ങൾ ഞങ്ങളെ വഴിപിഴച്ചവരെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ
അവർക്ക് മനോവേദന വരുന്നുണ്ടെങ്കിൽ അത് സെലക്റ്റീവ് മനോവേദനയാണ്, അതിനുള്ള മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും ഇന്ന് വാങ്ങിക്കേണ്ടി വരും. താങ്കൾ ഈ ഉദ്ദേശ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടാകുന്നു എന്ന് താങ്കൾ പറയുന്നു. ഈ സാധാരണക്കാരായ മുസ്ലിങ്ങൾ പോലും ദിവസം 17 പ്രാവശ്യം ഞങ്ങളെയാണ് വഴിപിഴച്ചവരെന്ന് വിളിക്കുന്നത്, ഞങ്ങളെ വഴിപിഴച്ചവരെന്ന് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഹൃദയവേദന ഉണ്ടാകുന്നു പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് ബ്രദറെ. ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾക്കല്ലേ ഹൃദയവേദന ഉണ്ടാകണ്ടേ? നിങ്ങൾ ഞങ്ങളെ അങ്ങനെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കല്ല വേദന ഉണ്ടാവണ്ടേ, ഞങ്ങൾക്കാ വേദന ഉണ്ടാവണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഹൃദയവേദന ഉണ്ടെങ്കിൽ അതിന് ക്രിസ്ത്യൻ സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി മേലാൽ ഈ സൂറത്ത് ഫാത്തിഹയിൽ 7-ാമത്തെ ആയത്ത് ഞങ്ങൾ ചൊല്ലൂല എന്നൊരു പ്രതിജ്ഞ എടുത്ത് പരസ്യമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തോട് പറഞ്ഞാൽ നന്നായിരിക്കും. എന്നിട്ട് പറ ഓക്കെ ഞങ്ങൾക്ക് വേദനിച്ചുകൊണ്ട് ഞങ്ങൾ തിരുത്തി എന്ന് പറയുക. അങ്ങനെ ഒരു കാര്യം കൂടെ നാട് ചെയ്തോട്ടെ, ഈ ഇപ്പൊ പറഞ്ഞില്ലേ സെയ്ദിന്റെ കാര്യം, സെയ്ദിന്റെ കാര്യം വന്നപ്പം മുഹമ്മദ് ആരുടെയും പിതാവല്ല എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കല്യാണക്കാര്യം വന്നപ്പോൾ അള്ളാഹു ആയത്തിറക്കി കൊടുത്തു മുഹമ്മദ് ആരുടെയും പിതാവല്ലെന്ന്. പക്ഷെ പുള്ളിയുടെ ഭാര്യമാരുടെ വിഷയം വന്നപ്പം പുള്ളി അള്ളാഹു അടുത്ത ആയത്തിറക്കി കൊടുത്തു അവരെല്ലാവരുടെയും മാതാക്കളാണ്. ഒരു സംഭവത്തിൽ തന്നെ അവരെ ആര് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദിന്റെ ഭാര്യമാര് വിശ്വാസികളുടെ അമ്മമാരാണ് എന്ന് അള്ളാഹു ആയത്തിറക്കി കൊടുത്തു. അതിന് വിരുദ്ധമായിട്ട് വേറൊരു ആയത്ത് ഇറക്കി കൊടുത്തു, വേറൊരു പുള്ളിക്കാരി പുള്ളിക്കാരൻ വന്നിട്ട് ഭാര്യയെ പുള്ളിക്കാരൻ സ്വന്തം അമ്മയായിട്ടൊക്കെ പ്രഖ്യാപിച്ചു, എന്നിട്ട് ഭാര്യയെ അങ്ങ് ഉപേക്ഷിച്ചു, സ്വന്തം അമ്മയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ലൈംഗിക ഒന്നും കൊടുക്കുന്നില്ല. അപ്പോ പുള്ളിക്കാരൻ ആയത്തിറക്കി സ്വന്തം ഭാര്യമാരെ മാതാക്കളായിട്ട് പ്രഖ്യാപിക്കുന്നവരെ അക്രമകാരികളാണ്. അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ വേറെ ആരുമല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ സകല മുസ്ലിങ്ങളുടെ മാതാക്കളാവണം മുഹമ്മദിന്റെ ഭാര്യമാരെങ്കിൽ ഈ മുസ്ലിങ്ങളെല്ലാം അവര് പ്രസവിച്ചതാവണം. കാര്യം അവരുടെ മാതാക്കൾ സത്യവിശ്വാസികളുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല എന്നാണ് അള്ളാഹു പറഞ്ഞായിട്ട് മുഹമ്മദ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ ഒന്നുകിൽ ആ ആയത്ത് അള്ളാഹു ഘടകവിരുദ്ധമായിട്ട് പുതിയ ആയത്ത് ഇറക്കിയെന്ന് വരും ഈ മറ്റു ഭാര്യമാരല്ല മാതാക്കൾ എന്നാണ്. എന്തായാലും ഓക്കെ, നമ്മൾ ഇത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്തായാലും കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്തത് ഇസ്രായേൽ അല്ലേ കെവിൻ ബ്രദറെ? ഹലോ, ഇസ്രായേലാണ്? ആരാണ്? അതെ, ഇത് ഇസ്രായേലാണ്. അദ്ദേഹം കുറെ നേരമായി, ആദ്യം തൊട്ടേ സ്പീക്കർ ഫാനിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ ലീവ് ചെയ്തിട്ട് കേറിയട്ടെ. സെബാസ്റ്റ്യൻ ബ്രദർ, ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്ന ഇല്ല, എങ്കിലും ഈ ഭക്ഷണത്തിനെ പറ്റി മറ്റേ ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കമൽ പാഷ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഓക്കെ, അദ്ദേഹത്തിനോട് ബ്രദർ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നാളെ ഒരു കുറെ ആൾക്കാരെ കൂട്ടി കുറെ ഇസ്ലാമിക് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു എം എം അക്ബറിനെയോ മുജാഹിദ് ബാലുശ്ശേരിയോ ഇവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഹൈന്ദവ റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ഉത്തരം പറയും? തക്കയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റൂ? അല്ല, അങ്ങനെ അല്ല, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് തക്കിയ അല്ലെങ്കിൽ മുർദ്ദത്തായി, അതാണ് എന്റെ ലക്ഷണം. അവർ തക്കി അല്ലെങ്കിൽ മുർദ്ദത്തായി, രണ്ടിലെങ്കിലും ഒന്നാണല്ലോ. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ആരോ ഇത് ഡിസ്കണക്ട് ആകുന്നതിന് മുമ്പ് ആരോ ഒരാള് താലിബാന് അമേരിക്കയുടെ ക്രിയേഷൻ ആണെന്ന് പറയും. ആ താലിബാനെ അപ്പൊ ശരി, അപ്പൊ അദ്ദേഹം പക്ഷെ അങ്ങനെയുള്ള അമേരിക്ക തന്നെയാണ് $64 million ആണ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡായിട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അവർ റിലീസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം അമേരിക്കയ്ക്ക് ഇല്ലായിരുന്നല്ലോ. പിന്നെ വേറൊരു വിഷയം, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ വൈഫ് ഒരു എക്സ് മുസ്ലിമാണ്. 16-ാമത്തെ വയസ്സിൽ വിശ്വാസത്തിൽ കർത്താവിന് സ്വന്തം രക്ഷിതാവായിട്ട് തിരിച്ച് മുന്നോട്ട് വന്നതാണ്. പുള്ളിക്കാരിയുടെ ഒരു സഹോദരി എന്ന് പറയുന്നത് എൻ്റെ ഒരു സിസ്റ്ററിലോയും കുടുംബവും രക്ഷയിലാണ്. എൻ്റെ മദറിലോയും വിശ്വാസത്തിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവര് അവരുടെ എന്താ എൻ്റെ 4 സിസ്റ്റർ-ഇൻ-ലോസും ഒരു ബ്രദർ-ഇൻ-ലോയും അവര് ഇസ്ലാമിക് വളരെ സ്ട്രോങ് മുസ്ലിംസ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്റെ വീട്ടിൽ വന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്നുണ്ട്. അത് നോൺ ഹലാല് തന്നെയാണ് കഴിക്കുന്നതും. അപ്പോൾ പിന്നെ പിന്നെ വേറൊരു എന്താ ഒരു ബ്രദറിലോ ഒരു സിസ്റ്റർലോയുടെ സോറി എന്റെ ഒരു ബ്രദറിലോ അദ്ദേഹം ഈ ഇവിടുത്തെ പോർക്ക് എന്താ പറയുന്നത് റിബ്സ് ഒക്കെ ഉണ്ടല്ലോ അതിന് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കിയാൽ അദ്ദേഹം
വളരെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതൊന്നും അവർക്ക് കുഴപ്പമൊന്നും ഇല്ല. നന്നായിട്ട് തണി അടിക്കുന്നവന്മാരാണ് ഇവന്മാരെല്ലാം. പക്ഷെ ഒരു കാര്യം ഇവർ ചെയ്യുന്നുണ്ട്, കറക്റ്റ് സമയത്ത് ഇവര് 2,000-3,000 US dollars അവർ കറക്റ്റ് സമയത്ത് ഈ അതിനെന്ത് പറയുന്നത് സക്കാത്ത്, അതെ സക്കാത്തായിട്ട് ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്ക് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഈ കൊള്ളരായ്മ മുഴുവൻ അത് പറഞ്ഞത് പരിഹരിക്കപ്പെടും എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ബ്രദറെ സക്കാത്ത് കൊടുക്കണമെന്ന് പോലും ഇല്ല. അതായത് ഒരുവൻ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാള്, അതായത് മുസ്ലിമിൽപ്പെട്ട ഒരാള്, ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാള്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് വ്യഭിചാര്യം ചെയ്താലും മോഷ്ടിച്ചാലും ശരി, അവൻ അള്ളാഹുവിനോട് യാതൊന്നിനെ ശിർക്ക് ചെയ്തില്ലെങ്കിൽ അവൻ സ്വർഗത്ത് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവരുടെ പാപത്തിന് ശിക്ഷ അനുഭവിക്കുന്നത് വെച്ചാൽ അതിനും ഉണ്ട് ഹദീസ്. മുഹമ്മദ് പറയുന്നത് എല്ലാ മുസ്ലിമും ഖിയാമത്ത് നാളിൽ, അതായത് ഈ ന്യായവിധിയുടെ ദിവസം ചെല്ലാൻ നേരത്ത് എല്ലാ മുസ്ലിമിനും ഓരോ യഹൂദനെയോ ക്രിസ്ത്യനെയോ ഡെലിവറി ചെയ്യും. അവരാണ് ഇവരുടെ നരകത്തിൽ നിന്നുള്ള രക്ഷകർ, അതായത് അവരെ നരകത്തിൽ വെച്ച് ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് സക്കാത്ത് കൊടുത്തില്ലെങ്കിലും ഇവന്മാർ സ്വർഗത്തിൽ പോകും, വ്യഭിചാരം ചെയ്താൽ പോലും പോകുന്നതാണ്. അപ്പോഴാണ് ബ്രദർ വെള്ളമടിയും ഈ ഹലാലായിട്ടുള്ള സാധനം കഴിക്കാൻ, ഐ മീൻസ് ഹറാമായിട്ടുള്ള സാധനം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. വ്യഭിചാരം ചെയ്താലും മോഷ്ടിച്ചാലും വരെ അള്ളാഹു സ്വർഗത്ത് കൊണ്ടുപോകുന്നതാണ് അള്ളാഹു പറഞ്ഞേക്കുന്നത്. എനിക്ക് ഒരു ഒരു ചോദ്യമുള്ള, പക്ഷെ അത് ഈ ടോപ്പിക്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഞാൻ അടുത്ത പ്രാവശ്യം ചോദിക്കും. ഒരു ആരോനെ പറ്റിയുള്ള ഒരു ചോദ്യമായിരുന്നു, പക്ഷെ അത് ഞാൻ വിടുകയാണ്. പക്ഷെ അപ്പോൾ ഈ തക്കിയ എന്ന് പറയുന്നത് സത്യത്തിൽ അതിന് നമുക്ക് മലയാളവൽക്കരിച്ച് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഉടായ്പ എന്ന് പറയാൻ പറ്റത്തില്ലേ? ശരിക്കും അത് തന്നെയാണ് കാര്യം. ആ തക്കിയ എന്ന് പറയുന്ന പദപ്രയോഗത്തെ ഖുർആനകത്ത് അതിന്റെ തഫ്സീറുകൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വാക്കുകൾ കൊണ്ട് ആ സൗഹൃദം കാണിക്കുക, പക്ഷെ ഉള്ളിൽ വെറുത്തുകൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഇതര മതസ്ഥരോട് സൗഹൃദമാവാം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ അതിലാണ് ഈ തക്കിയ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഈ വാക്കുകൾ കൊണ്ട് കാണിച്ചിട്ട് നല്ലത് കാണിച്ചിട്ട് ഉള്ളുകൊണ്ട് വെറുക്കുന്നതിനെയാണ് ഇവർ തക്കിയ, അതായത് പുറത്ത് കാണിക്കുന്നതല്ല അകത്തുള്ള പച്ച വ്യാജമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജം കെട്ടി ചമക്കുക, അതൊക്കെയാണ് തക്കിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ തന്നെ സൂറത്ത് അൽ ബഖറ 2:173 ഇവിടെ എടുത്ത് ഒരു മുസ്ലിമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിന്റെ അറബി ഞാൻ വായിക്കാൻ കുറെ അറബി വായിച്ചു, എന്നിട്ടൊരു ഇതിനകത്ത് പ്രതിഷ്ഠകൾ കർപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ആയത്തിനകത്ത് പ്രതിഷ്ഠ എന്നൊരു പദം ഏ ഉണ്ട് ആയത്തിനകത്ത് പ്രതിഷ്ഠ എന്ന പദം ഉണ്ടെന്ന്. ഞാൻ ആയത്തിന്റെ വേർഡ് ബൈ വേർഡ് ഓരോ വാക്കും ഇത് വായിക്കാൻ പറഞ്ഞ് ഞാൻ വായിച്ചു കൊടുത്തപ്പോൾ പറയേ അത് ഈ ആയത്തല്ല, അത് സൂറത്തും ആയത്തിലെ വേറെ ആയത്താണ് പുള്ളി വായിച്ചെന്ന്. അതായത് വെറുതെ കുറച്ച് അറബി പറഞ്ഞിട്ട് തക്കിയ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന, ഇല്ലാത്ത കാര്യം പുള്ളി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പുള്ളി രക്ഷപ്പെടാൻ നോക്കുന്ന, അമ്മാതിരി ഉടായ്പാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. വേണേ ബ്രദർ പറഞ്ഞ പോലെ ഇവര് തക്കിയായിട്ട് വേണം റെസ്റ്റോറന്റ് പോയി കഴിച്ചു കാണിക്കും, കാര്യം അങ്ങനെ തക്കിയ ചെയ്യാൻ ഇവരെ അനുവദിക്കുന്നുണ്ട് ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു ചോദ്യം കൂടെ തീർന്നു. എന്റെ ചോദ്യം തീർന്നേ. സബാസൻ ബ്രദർ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, സബാസൻ ബ്രദർ ഒരു ബുക്ക് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെയും അതിന്റെ എന്തോ പബ്ലിക്കേഷന്റെ കാര്യം ഇതുവരെ ഒന്നും അറിയില്ല. പിന്നെ പിന്നെ ബ്രദർ എന്താ പറയുക, PDF ഒക്കെ അയക്കുന്നത് കിട്ടുന്നുണ്ട്, അത് ഞാൻ എഴുതിയെടുക്കുന്നുണ്ട്. ഒരു ഞാൻ തന്നെ സത്യം പറയും വേറൊരു ബുക്ക് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഞങ്ങൾ എന്നത്തേക്ക് ബ്രദറിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു? എനിക്ക് 100% ഉറപ്പറിയാമല്ലോ, പക്ഷേ റീസന്റ് ആയിട്ട് അധികം താമസിക്കാതെ തന്നെ ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ ബ്രദർ, താങ്ക് യു താങ്ക് യു. അടുത്ത ഞാൻ പറയട്ടെ. ഇബ്രു ആണോ കെവിൻ ബ്രദറെ? അല്ല, കോയ ഉണ്ടെങ്കിൽ കോയക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞു ബ്രോ. കോയ ഇല്ല എന്നാ ഇബ്രു. ഹലോ, ഞാനും സംസാരിക്കട്ടെ. ഹലോ, ഇല്ല ഇല്ല സലിഹ, ഇബ്രു ഇബ്രു കഴിഞ്ഞിട്ട് ഇബ്രു കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. മോസ്കുകളിൽ നടത്തുന്ന ക്രൈസ്തവൻ എന്താ, എല്ലാ മതങ്ങളും മറ്റൊരു മതത്തെ നിന്ദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചർച്ചിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ആരാധിക്കില്ല. അതേപോലെ തന്നെ മോസ്കിലും ഈ ഇതേ സംഭവം നടക്കില്ല. അപ്പോൾ പരസ്പരം നിന്ദിച്ചുകൊണ്ടാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് പോകുന്നത്. അത് ഇസ്ലാം മതം മാത്രമല്ല, ഇസ്ലാം മതം ഹലാല ഹറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആണ്. അതേപോലെ തന്നെ അതൊരു അറബി വാക്കുകളാണ്. ഈ ക്രിസ്തു മതം അതുപോലെ തന്നെ ഓരോ വാക്കുകളും ഉപയോഗിച്ചിട്ട് മറ്റു മതങ്ങളെ അത് യഥാർത്ഥ ദൈവത്തിന്റെ മതമല്ല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകണ്ട, അത് തന്നെ മറ്റു മതങ്ങളെ നിന്ദിക്കുക. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ബ്രദർ. അല്ല, ഹെഡിങ് ഹെഡിങ് എന്താ പറയാ, ഒരു സ്ട്രോമാൻ ഫാലസി കാണും. സ്ട്രോമാൻ ഫാലസി അല്ല, സ്ട്രോമാൻ ഫാലസി അല്ല ഇവിടുത്തെ വിഷയം. അതല്ല സെബാസ്റ്റ്യൻ ബ്രദർ, സെബാസ്റ്റ്യൻ ബ്രദർ ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇസ്ലാമിന് എതിരിൽ പറയുമ്പോൾ ഭയങ്കര ലോജിക്കാണ്. ഇസ്ലാമിന് എതിരിൽ പറയുമ്പോൾ താങ്കളുടെ മതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ലോജിക് ഒന്നും ഉപയോഗിക്കുന്നത് എല്ലാ ഉടായ്പും നിങ്ങൾ ന്യായീകരിക്കുന്നത്,
പ്ലീസ്. ഇവിടെ ഇവിടുത്തെ വിഷയം ഇതാണ് ബ്രോ, ഇവിടുത്തെ വിഷയം പള്ളിക്കകത്ത് പാലാ ബിഷപ്പ് പറഞ്ഞത് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ്. അത് വർഗീയതയാണെന്നും പാലാ ബിഷപ്പ് വർഗീയവാദിയാണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങള് പാലാ ബിഷപ്പ് ഹൗസ് വളഞ്ഞ പാലാ ബിഷപ്പിനെ ഉപരോധിച്ചു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 17 പ്രാവശ്യം വെച്ച് ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് നിങ്ങളുടെ സകല പള്ളികളിലും, പാലയിലെ ഒരു പള്ളി പറഞ്ഞ പോലെയല്ല, സകല പള്ളികളിലും, പാലയിൽ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ പോലെയല്ല, എൻറ്റയർ ക്രൈസ്തവരും വഴിപിഴച്ചവരെന്ന് നിങ്ങളുടെ പള്ളികളിൽ ഇമാമുമാരെ വിളിച്ചു പറയുന്നു. അപ്പൊ ഇത് എത്രത്തോളം അബദ്ധമാണ്? അപ്പൊ നിങ്ങൾ വർഗീയത പറയുന്ന യഥാർത്ഥത്തിൽ നിങ്ങളല്ലേ? നിങ്ങൾ വർഗീയത പറയുന്നത് പറയാത്ത ആളുകളുടെ നെഞ്ചത്ത് കയറുന്നതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അല്ലാതെ ക്രൈസ്തവര് ഗണപതിയുടെ വിഗ്രഹം വെക്കുന്നില്ല, ഹൈന്ദവര് യേശു ക്രിസ്തുവിന്റെ പ്രതിമ വെക്കുന്നില്ല, മുസ്ലിങ്ങൾ ഒരു പ്രതിമയും വെക്കുന്നില്ല, ഇതൊന്നും അല്ലേ ഇവിടുത്തെ വിഷയം? അതുകൊണ്ട് ക്രൈസ്തവ എന്ന പരസ്യമായി പള്ളിയിൽ പറയുന്നത് വർഗീയതയാണോ അല്ലയോ, അതാണ് ഇവിടുത്തെ വിഷയം. അത് വർഗീയതയല്ലെങ്കിൽ മുസ്ലിങ്ങളെ ചുരുക്കം ചില ഭീകര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ള പ്രപഞ്ച സത്യം പാലാ ബിഷപ്പ് പറഞ്ഞത് എങ്ങനെയാണ് വർഗീയതയായത് എന്നാണ് എന്റെ ചോദ്യം. അതായത് മുസ്ലിങ്ങൾ കുറച്ച് വികാര ജീവികളായതുകൊണ്ട് അവർ വർഗീയത പച്ചക്ക് പറയുന്നു, ഓപ്പണായിട്ട് പറയുന്നു. നിങ്ങള് നിങ്ങളെ പറഞ്ഞാൽ സംഘികളായിട്ട് നിങ്ങൾ സമ്മതിച്ചു, അത്രയും കേട്ടത്. അതെ, ഞാൻ എന്താന്നാലും ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷെ അതല്ല, ഇസ്ലാം പക്കാ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പച്ചക്ക് പറയുന്നു. മുസ്ലിങ്ങളെ എല്ലാരും അങ്ങനെയല്ല, മുസ്ലിങ്ങളെ എല്ലാരും അങ്ങനെ മുസ്ലിം എന്നതും ഓതാതെയാണോ താങ്കൾ അഞ്ചുപേരെ നിസ്കരിക്കുന്നേ? അല്ലല്ല, അങ്ങനല്ല. നിങ്ങൾ പഴയ നിയമം സൂറത്ത് ഫാത്തിഹ ഓതി, നിങ്ങൾ പഴയ നിയമം റദ്ദ് ചെയ്തിട്ടാണ് പുതിയ നിയമം എടുക്കുന്നത്. നിങ്ങൾ പഴയ നിയമം റദ്ദ് ചെയ്തിട്ടാണ് പുതിയ നിയമം എടുക്കുന്നത്. അല്ല, പഴയ നിയമം റദ്ദ് ചെയ്തിട്ട് ഇബ്രോ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കെ ഒന്നെങ്കിൽ ഡിബേറ്റർ ചോദിച്ച ഉത്തരം താങ്കൾ പറയൂ, അത് കഴിഞ്ഞിട്ട് താങ്കൾ ചോദ്യം ചോദിക്കൂ. മോഡറേറ്ററോട് ഒരു കാര്യം, ചെറിയൊരു കാര്യം. അതായത് ഇവിടുത്തെ പ്രശ്നം, ഇബ്രു പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് ഇങ്ങനെ വർഗീയത പറയുന്നതെന്ന്. ഞാൻ ചോദിച്ചത്, ഇദ്ദേഹം തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ലല്ലോ, അപ്പൊ ഈ തീവ്ര ഇസ്ലാമിസ്റ്റാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യണം. അപ്പൊ തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ല ഇദ്ദേഹമെങ്കിൽ അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഇബ്രു എന്ന് പറയുന്ന ആള് സൂറത്ത് ഫാത്തിഹ ഓതാതെയാണോ നിസ്കരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഇദ്ദേഹം സൂറത്ത് ഫാത്തിഹ ഓതിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആള് പോലും 17 പ്രാവശ്യം നമ്മളെ വഴിപഴച്ചവന്മാർന്ന് വിളിച്ചിട്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, മാനവികത പറയുന്നത്. അത് എന്ത് ഇരട്ടത്താപ്പാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കളോട് ചോദിച്ചതല്ല, താങ്കൾ നിസ്കരിക്കുമ്പോൾ സൂറത്ത് ഫാത്തിഹ ഓതുന്നുണ്ടോ ഇല്ല, അതിന് ആൻസർ പറയൂ. ഞാൻ നിസ്കരിക്കുമ്പോ ഒന്നും ഓതാറില്ല, അത് എന്റെ വിശ്വാസം അങ്ങനെയാണ്, ഒന്നും ഓതണ്ട എന്റെ വിശ്വാസം. കേരളത്തിലെ പാണക്കാട് തങ്ങളടക്കമുള്ള സകല മുസ്ലിങ്ങളും സൂറത്ത് ഫാത്തിഹ ഓതാതെ ഇദ്ദേഹത്തെ പോലെ നിസ്കരിക്കുന്ന ആളുകളാണോ? എനിക്കൊരു തങ്ങളെയും ഞാൻ അനുകരിക്കുന്നില്ല. ഞാൻ താങ്കളുടെ പള്ളിയിലെ ഇമാം സൂറത്ത് ഫാത്തിഹ ഓതാറുണ്ടോ നിങ്ങളുടെ നിസ്കാര സമയത്ത്? വെള്ളിയാഴ്ച അല്ലല്ല, ഈ കത്തോലിക്കർ താങ്കൾ ഇസ്ലാം നിസ്കരിക്കാൻ പള്ളിയിൽ പോകാറുണ്ടോ? പോകുമ്പോൾ താങ്കളുടെ അവിടുത്തെ ഇമാം ഇത് ആയത്ത് ഈ പറയുന്ന ഫാത്തിഹ ചൊല്ലാറുണ്ട്, ഇതാണ് ചോദ്യം, ഉത്തരം പറയൂ. താങ്കൾ പള്ളിയിൽ പോകാറുണ്ടോ? ഞാന് എല്ലാ പള്ളിയിലും പോകാറ്, എല്ലാ ഏത് പള്ളി ചോദ്യം കേട്ടല്ലോ, എല്ലാ പള്ളിയിലും പോകാറുണ്ട്. അവിടെ താങ്കളുടെ ആ ഉസ്താദ് അല്ലെങ്കിൽ അവിടുത്തെ ഇമാം ഇത് ചൊല്ലുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? താങ്കളോട് പങ്കാളിയായി നിൽക്കാറുണ്ടോ? ഇതാണല്ലോ ചോദ്യം, അതിന് ഉത്തരം പറയും. കത്തോലിക്കരോ പൊന്തക്കോസോ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് പറയാം. ഇത് പറയാം അല്ല, മൂപ്പര് ഈ സെബാസ്റ്റ്യൻ ബ്രദർ എന്താ ചോദിച്ചറിയോ? ഷിയാബ് തങ്ങൾ എന്നാണ്, ഷിയാബ് തങ്ങൾ എന്ന സംഭവം എന്താണ്? അത് വേറെ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഷിബാ തങ്ങൾ എന്നുള്ള പേര് വിട്. നിങ്ങളുടെ മോസ്കില് ജുമാ നിസ്കാരത്തില് ഇമാം ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് പരസ്യമായിട്ട് വിളിക്കാറുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ജുമാ നിസ്കാരത്തിന് താങ്കൾ പങ്കെടുത്തപ്പോ താങ്കളുടെ ഇമാം ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് ഈ സൂറത്ത് ഫാത്തിഹ ഓതിയിട്ടുണ്ടോ? ക്രൈസ്തവർ വഴിപിഴച്ചവരെന്ന് വിളിച്ചിട്ടുണ്ടോ? അതെ, ക്രൈസ്തവരെന്നല്ല, നിങ്ങളെ ഒറ്റ കാര്യമല്ല, ക്രിസ്തു മതത്തില് ക്രിസ്തു മതത്തിന്റെ ചോദിച്ചേ, ക്രിസ്തുവോ ക്രിസ്ത്യാനിയൊക്കെ അവിടെ ഇരിക്കട്ടെ. താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മനസ്സിലായോ?
താങ്കൾ ഇവിടെ വന്ന് ഈ എല്ലാ ഈ ഇരട്ടത്താപ്പ് ഇവിടെ നടക്കില്ല ബ്രദറെ, ചോദ്യത്തിന് ഉത്തരം പറയൂ. അതാര സെബാസ്റ്റ്യൻ ബ്രദർ ആണല്ലോ, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചാൽ സെബാസ്റ്റ്യൻ ബ്രദർ ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ പറയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. ചോദ്യം ഇതാണ്, ഈ താങ്കളുടെ ഇമാം കഴിഞ്ഞ ജുമാനസ്കാരത്തിന് പരസ്യമായിട്ട് വഴി പിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങൾ നയിക്കരുത് എന്ന് പറഞ്ഞ് ക്രൈസ്തവരെ വഴി പിഴച്ചവരെന്ന് ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചിരുന്നു. അല്ല, മുസ്ലിങ്ങളെ വായ്പയച്ചവരാണ് അത് ചോദിക്കട്ടെ, അതിന് ഉത്തരം പറഞ്ഞു. കാരണം ഓരോ മതത്തിലും വിശ്വസിക്കുന്ന ആളുകളും അവര് മാത്രമാണ് യഥാർത്ഥ. ഇബ്രോ ഇബ്രോ, താങ്കൾ ഇവിടെ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്, ചോദ്യത്തിന് ഉത്തരം പറയണം. താങ്കൾ തിരിച്ച് ചോദ്യം ചോദിക്കാൻ ഇദ്ദേഹത്തിന്റെ താങ്കളുടെ ഉത്തരം കേട്ടതിന് ശേഷം താങ്കൾ ചോദിച്ചോളൂ. ഇപ്പോഴത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾ അടുത്തേക്ക് പോയാൽ മതി. അതെ, അത് അത് പറയുന്നുണ്ട്. കാരണം എന്താണ്, അവർ വിശ്വസിക്കുന്ന അവരുടെ യഥാർത്ഥ ദൈവം ക്രൈസ്തവരെ, എന്റയർ ക്രൈസ്തവരെയും വഴി പിഴച്ചവരെന്ന് താങ്കളുടെ ഇമാം വിളിച്ചു. എന്നിട്ട് താങ്കളുടെ ഇമാം വർഗീയവാദിയാണെന്ന് താങ്കൾ പറഞ്ഞോ? ഞാൻ പറയട്ടെ പൊന്ന് സെബാസ്റ്റ്യൻ ബ്രദറെ, അല്ല എന്നിട്ട് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച നടത്തിയോ? ഇമാമുമാർ പള്ളിയിൽ വർഗീയത പ്രസംഗിക്കുന്നു, ക്രൈസ്തവരെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പ്രൈം ടൈം ന്യൂസ് ചർച്ച നടത്തിയോ? എന്താണ് വാർത്താ ചാനലുകാർക്ക് മുസ്ലിം ഇമാമുമാരെ പേടിയാണോ? അല്ല, ഈ ഏതെങ്കിലും നിങ്ങളുടെ നേതാവോ താമരശ്ശേരി രൂപത ഒരു എന്താ ലഘുലേഖയോ? താമരശ്ശേരി തലശ്ശേരി നമുക്ക് ചുരൊക്കെ കേറിപ്പോവാ. ഇപ്പൊ ചോദ്യം ഉത്തരം പറ താമരശ്ശേരി അവിടെ നിക്കട്ടെ. അതല്ല, അവര് പറഞ്ഞ എന്താണ്, അവര് മുസ്ലിങ്ങളെ മൊത്തത്തിലോട് ചോദിച്ചത് കേട്ടോ, താങ്കളോട് ചോദിച്ചു കേട്ടോ. താങ്കൾ ഈ ഉരുട്ടലൊന്നും താങ്കൾ എല്ലാ ഗ്രൂപ്പിലും കേട്ട് ഉരുട്ടലും ഇവിടെ നടക്കില്ല. താങ്കളോട് ചോദിച്ച ഉത്തരം പറയൂ സുഹൃത്തെ. ഉരുട്ടലല്ല ബ്രദറെ, ഒറ്റ കാര്യം പറയാനുള്ളേ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇബ്രോ, താങ്കൾ ഇത്ര മാനവീയതയും മതേതരത്വം ഒക്കെ പറയുന്നുണ്ടല്ലോ, ആ സൂറത്തുൽ ഹാതിയ ഓതുന്ന നിന്നത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏത് സൂറത്തായാലും അതാത് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കേക്ക്, അത് ശരിയാണോ? കാലഘട്ടത്തിൽ ഇറങ്ങിയ സംഭവങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അത് അത് എല്ലാ മതത്തിലുണ്ട്. ഈ എല്ലാ മതക്കാരും മറ്റു മതക്കാരും രഹസ്യമായിട്ട് പറയുന്നുണ്ട്, പരസ്യമായിട്ട് അല്ലാതെ മാത്രം. രഹസ്യമായിട്ട് പറയുന്നുണ്ട് ഇവര് പരസ്യമായിട്ട് പറയുന്നു. അല്ല ബ്രദറെ, എനിക്കൊരു സംശയം ബ്രദറോട് ചോദിച്ചട്ടെ. എല്ലാ മതത്തിലും ഞാൻ ഈ ഇന്ത്യയിൽ വരുമ്പോൾ അമ്പലത്തിന്റെ അതിലേം പോകാറുണ്ട്, പള്ളിയിലൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ അമ്പലത്തിനും പള്ളിയിലെല്ലാം സൂറത്ത് ഫാത്തിഹ ഓതുന്നുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? എല്ലാ പള്ളി എല്ലായിടത്തും എല്ലാ മതത്തിലും ഉണ്ടെന്ന് പറയുമ്പോൾ അമ്പലത്തിലും പള്ളിയിലും സൂറത്ത് ഫാത്തിഹ ഓതുന്നുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞത്? ഞാനിതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ സെബാസ്റ്റ്യൻ ബ്രദർ ഒരുപാട് യൂട്യൂബിലുള്ള സംഭവം കണ്ടു. മൂപ്പര് ഭയങ്കര താങ്കൾ പറഞ്ഞ ഞാൻ പറഞ്ഞേ വിഷയത്തിൽ മാത്രം ഒരു ലോജിക്കും ഇല്ല. ഇവിടെ ഞാൻ അവതരിപ്പിച്ച വിഷയം ഇബ്രൂ ഇവിടെ പൂർണ്ണമായിട്ട് സമ്മതിച്ചു കഴിഞ്ഞു. അതായത് ഇവരുടെ ഇമാം ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് പരസ്യമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയും പള്ളിക്കകത്ത് പറഞ്ഞതാണ്. അപ്പൊ അത് വർഗീയതയല്ല എന്നും അതിനെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് മിണ്ടാട്ടമില്ല, മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല, കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക് മിണ്ടാട്ടമില്ല, മുസ്ലിം ലീഗിന് മിണ്ടാട്ടമില്ല. തങ്ങളും പോയി വിളിച്ചു പറയും ക്രൈസ്തവർ വഴിപിഴച്ചവരാണ്, ഇതൊന്നും വർഗീയമല്ല. മുസ്ലിങ്ങളിൽ ചില വീരന്മാരുണ്ടെന്ന് പറഞ്ഞ അപ്പൊ അത് വർഗീയത. ഇത് ഇരട്ടത്താപ്പല്ലേന്ന് ഞങ്ങൾ ചോദിക്കുന്നേ. അപ്പൊ നിങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നെന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നെന്നും താങ്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഇനി അടുത്ത ആളിലേക്ക് പോകാം. ഹലോ, ഞാനൊന്ന് ചോദിക്കട്ടെ ബ്രദറെ. വെയിറ്റ് വെയിറ്റ്, അടുത്ത് ഷാബിൻ. ഷാബിൻ, ഹലോ, കേൾക്കാവോ? കേൾക്കാം ബ്രദറെ, കേൾക്കാം. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ചോദിക്കും. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചു. ഒരു ജെന്റിൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രദർ ചോദിച്ചായിരുന്നു എനിക്ക്. അതുകൊണ്ട് ആ വിഷയത്തിൽ രണ്ട് ചോദ്യങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടുകൂടെ രണ്ടുപേരായിട്ട് ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം എനിക്ക് പറയണമായിരുന്നു. വർഗീസ് അച്ചായം ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. വർഗീസ് അച്ചായനും നമ്മുടെ അനിൽ ബ്രദറുമായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ കിട്ടുമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. നമ്മളൊരു ഇതേപോലെ ക്ലബ് ഹൗസിലായിരുന്നു അത് പറഞ്ഞത്. അത് ഞാൻ വർഗീസ് അച്ചായനും ഞാൻ എൻ്റെ നമ്പർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊന്ന്
എവിടെ കിട്ടുന്നതെന്നൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മേടിക്കായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഗീസ് വർഗീസ് പാസ്റ്റർ വർഗീസും അതുപോലെ തന്നെ വർഗീസും സാമുവലും അതുപോലെ തന്നെ നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറും കൂടെ എഴുതിയ പുസ്തകമല്ലേ? അതെ 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 അതെ. ഇതിനകത്തൊരു മെസ്സേജ് അയച്ചാൽ മതി സൗര, ഇതിനകത്തൊരു മെസ്സേജ് അയച്ചാൽ മതി നമ്പർ. അച്ഛൻ ഞാൻ നമ്പർ അയച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് റിട്ടേൺ അയച്ചു, ലാസ്റ്റ് 03 നമ്പർ. നമ്പർ ഇട്ടാ ഓക്കെ. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്ക് യു, ഞാൻ അയച്ചേക്കാം, ഞാൻ ഡീറ്റെയിൽ തരാം. ഓക്കെ. അതുപോലെ സെബാസ്റ്റ്യൻ ബ്രദറിന്റെ അടുത്ത് ഒരു കാര്യം, സെബാസ്റ്റ്യൻ ബ്രദർ നമ്മളെ ചർച്ചിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിംസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുസ്തകം അന്ന് തയ്യാറാക്കുന്നു, ഇടയ്ക്ക് നേരത്തെ ഒരു ഡിബേറ്റ് തയ്യാറാക്കുന്നുണ്ട്, ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ താമസിയാതെ. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓക്കെ, വേറെ ഒന്നും എനിക്കില്ല പറയാൻ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് വേറെ ആൾക്കാരോട്. ടോസ് മാസ്റ്റർ ബ്രദറെ, ഞാൻ സനൂജിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ സ്പീക്കറിൽ ഉണ്ടായിരുന്നു. ഓഡിയൻസിലേക്ക് സനൂജ് ബ്രദർ സംസാരിക്കാനുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തോളൂ. സെബാസ്റ്റ്യൻ ബ്രദറെ ഒരു ചോദ്യമുണ്ട്. ഹലോ, സ്റ്റാൻലി ബ്രദർ സംസാരിച്ചല്ലേ, ഇനി അടുത്ത ആൾക്ക് കൊടുക്കാതെ കഴിഞ്ഞിട്ടാട്ടെ. ഹലോ, എന്റെ ചോദ്യം. ഹലോ ഹലോ, വിനീൽ കഴിഞ്ഞിട്ട് വിനീൽ, വിനീൽ കഴിഞ്ഞിട്ട് സാലിക്. ഓക്കെ വിനീൽ. ഹലോ, കേക്കാവോ? കേൾക്കാം. ഹലോ സെബാസ്റ്റ്യൻ ബ്രദറെ, ഞാൻ ബ്രദറെ പുള്ളിയെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ, അവരുടെ പേര് മറന്നു ഞാൻ, മറ്റേ ജസ്റ്റിസ് ഉണ്ടല്ലോ, പുള്ളിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. കമൽ പശ. അപ്പം അതേപോലെ തന്നെ ഈ ഒ അബ്ദുള്ളയുടെ ഒരു ഞാൻ ഒരു വീഡിയോ കാണാൻ ഞാൻ സാഹചര്യം ഉണ്ടായി, ഈ മനോരമ മാതൃഭൂമിയിലെ ഒരു ഡിബേറ്റില് അന്തി ചർച്ചയിൽ നമ്മുടെ ഇവിടെ നാപ്പട്ടി ജിഹാദിനെ കുറിച്ചിട്ട് ഒ അബ്ദുള്ളയും പിന്നെ നമ്മുടെ പി സി ജോർജ് സാറും പിന്നെ നമ്മുടെ വക്കീലും അഡ്വക്കേറ്റ് പുള്ളിയുടെ പേര് ജയശങ്കർ. അപ്പൊ അതിന്റെ ഇടയില് ഓ അബ്ദുള്ള പച്ചയ്ക്ക് എന്നുവെച്ചാൽ വെറും പച്ചയ്ക്ക് അതും വെറും ഇതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ പച്ചയ്ക്ക് വെറും ഇതായിട്ട് മതപരമായിട്ട് ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയത്തില്ല. മതപരമായിട്ട് നമ്മുടെ വിശ്വാസം പിതാവും പുത്രനും പശുവാത്മാവിന്റെ വിശ്വാസത്തിന് പച്ചയ്ക്ക് റബറുങ്ക എന്നാണ് പറയുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ മനുഷ്യന്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ദൈവം. ഇത് വെറും റബറുങ്ക. ഞാൻ വേണമെങ്കിൽ ബ്രദറിനെ ഞാനിപ്പം അതിന്റെ ഒരു ലിങ്ക് ഞാൻ ലിങ്ക് എടുത്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രദറിനെ ഇപ്പൊ മെസ്സേജ് അയച്ച് ഞാൻ ഇതിൽ ലിങ്ക് ഇട്ടുതരാം. ഞാൻ അയച്ചിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിന്റെ ലിങ്ക്. അപ്പം ബ്രദർ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. അതിന് മാത്രം ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം. ഇങ്ങനെ ചോദിക്കണവരോട് ഒരു കാര്യം തിരിച്ചു വയ്ക്കുക. ഈ ഖുർആനത്ത് പറയുന്ന ആയത്തിൽ പറയുന്നത് അവൻ ആകാശത്തു നിന്ന് മഴ പെയ്യ്ക്കുന്നു, അത് മുഖേന ഞാൻ സകലത്തിന്റെയും മുള പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുന്നു. അപ്പൊ ഈ ആകാശത്തു നിന്ന് മഴ പെയ്യ്ക്കുന്ന അള്ളാഹു ആണോ, അള്ളാഹു താഴെ നിന്ന് മുള പൊട്ടിക്കുന്ന അള്ളാഹു ആണോ യഥാർത്ഥ ദൈവമെന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കുക. അത് ഇവർ രണ്ടും കൊണ്ടുള്ള കൂടിച്ചേർന്ന പ്രസ്ഥാനമാണോ ഈ അള്ളാഹു എന്ന് അവരോട് ചോദിക്കുക. പിന്നെ പല ദൈവങ്ങളെ ചേർത്ത് ഒരു ദൈവമാക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നത് മുഹമ്മദാണ്. ഖുറൈശികൾക്കുണ്ടായിരുന്ന അർറഹ്മാൻ എന്ന ദൈവത്തെയും ഖുറൈശികൾക്കുണ്ടായിരുന്ന ഈ അള്ളാഹ് എന്ന് പറയുന്ന ദൈവത്തേക്കെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ഏകദൈവത്തെ ഇലാഹൻ വാഹിദിനെ മുഹമ്മദ് ഉണ്ടാക്കിയപ്പോൾ സൂറ സാദില് അള്ളാഹു തന്നെ പറഞ്ഞേക്കുന്ന ചരിത്രത്തിനകത്ത് സൂറ സാദില് ഖുറൈശികളൊന്ന് മുഹമ്മദിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അജാല അൽ ആലിഹത്ത ഇലാഹൻ വാഹിദൻ, നീ ഞങ്ങളുടെ അൽ ഇലാഹുകളെ എല്ലാം ചേർത്ത് നീ ഒരു ഏകദൈവത്തെ ഇലാഹൻ വാഹിദനെ നീ ഉണ്ടാക്കുകയാണോ? സൂറ സാദ് 38 സൂറ 5 ആയത്ത്. അന്നത്തുണ്ടായിരുന്ന ഖുറൈശികളുടെ അർറഹ്മാനെയും റഹീമിനെയും അള്ളാഹിനെയും എല്ലാം കൂടെ ചേർത്ത് പുള്ളി ഒരു അള്ളാഹ് എന്നൊരു ഏകദൈവത്തെ പുള്ളിയെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അല്ലിലാഹുകളെല്ലാം ചേർത്ത് ഒരു അള്ളാഹിനെ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ പലതും കൂട്ടിച്ചേർത്ത് ഒരു ദേവൻ ഉണ്ടാക്കിയപ്പോൾ ഒരു ദൈവം മുകളിൽ നിന്ന് മഴ ഒഴിക്കുന്നു, വേറൊരു ദൈവം താഴെ നിന്ന് മുള പൊട്ടിക്കുന്നു എന്ന രീതിയിൽ വരെ ഖുർആൻ എഴുതേണ്ടെന്ന ഗതികേടിലെത്തിയ ആളാണ് ഈ പറയുന്ന മുഹമ്മദ്. ആ മുഹമ്മദിന്റെ ടീമുകൾ ബൈബിളില് ദൈവം ഏകനെന്ന് ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം ബൈബിളാണ്. ഈ മുഹമ്മദൊക്കെ ജനിക്കണ കാര്യം ചിന്തിക്കണ 2000 മുന്നേ ബൈബിളകത്ത് തൗറാത്തിനകത്ത് തോറയിലെ 4 ഗ്രന്ഥത്തിനകത്ത് 6 പുസ്തകത്തിനകത്ത്
ആറാമത്തെ അധ്യായത്തില് നാലാമത്തെ വാക്യമായിട്ട് ബൈബിളിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറയാം, ഷമാ ഇസ്രായേലു യഹുവേ എലോഹീനു യഹുവേ എഹാദ്. ഇസ്രായേലെ നിങ്ങൾ കേൾക്കുക, യഹോവ യഹുവേ നമ്മുടെ ദൈവമാകുന്നു, യഹുവേ എഹാദ് ആണ്. അതിനെ കോപ്പി അടിച്ചിട്ട് പ്രപഞ്ച സൃഷ്ടാവായ യഹുവേ എന്ന സത്യ ദൈവത്തെ എടുത്ത് മാറ്റിയിട്ട് ഈ ഖുറൈശികളുടെ റഹ്മാന്റെയും ഈ പറയുന്ന റഹീമിന്റെയും ഈ പറയുന്ന ഈ ഹുബലിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ലാത്തിയുടെ വാപ്പയായിട്ട് അവർ ആരാധിച്ചിരുന്ന ഒരു ബഹുദൈവങ്ങളിൽ പെട്ട അള്ളാനെ എടുത്തു വെച്ചിട്ട് യഹുവേ എഹാദ് എന്നുള്ളത് മാറ്റി അള്ളാഹു അഹദ് എന്ന് തിരുത്തി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഈ ഖുറാൻ. അതായത് പടച്ച തമ്പുരാൻ ഉപേക്ഷിച്ചിട്ട് ഖുറൈശികളുടെ ഒരു ബഹുദൈവങ്ങൾ ഒരാളെ പിടിച്ച് ദൈവമായിട്ട് പ്രഖ്യാപിച്ചൊരു പുസ്തകമാണ് ഖുറാൻ. ആ ഖുറാനും വെച്ചിട്ട് ദേഹദൈവ വിശ്വാസത്തെ തൊടാൻ വരല്ലേ അബ്ദുള്ള ചേട്ട എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അദ്ദേഹത്തിന് അമ്മാവിനെ നട്ടാലുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഒരു മോഡറേറ്റർ ചർച്ചയ്ക്ക് വരാൻ പറയുക, ഒരു മോഡറേറ്റർ ഉള്ള ചർച്ചയ്ക്ക് വരാൻ അദ്ദേഹത്തെ പരസ്യമായിട്ട് വിളിക്കുക. അതിലെ കമന്റ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേ സെൻസ് തന്നെ. ഞാൻ സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് നോട്ട് ചെയ്തിട്ട് കമന്റ്സിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ സെബാസ്റ്റ്യൻ ബ്രദറിനെ പോലെ ഒരു മെയിൻ ആള് ഇത് വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ അങ്ങനെ സബ്ജക്റ്റിന്റെ ഒരു അഞ്ചു മിനിറ്റ് ലിങ്ക് ഇപ്പൊ ഇതില് ഞാൻ ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ഈ ഒരു ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് ഇന്നലെ അല്ല. ഇത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എന്റെ ഒരു മുസ്ലിം ഫ്രണ്ട്, എന്നുവെച്ചാൽ മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിം ഫ്രണ്ട്, ഇത് എന്റെ അടുത്ത് ചോദിച്ച സംഭവം തന്നെയാണ്. ഈ നിങ്ങളുടെ മൂന്ന് ദൈവം ഉണ്ടോ, പിതാവിനും പുത്രനും പരിശോധന മൂന്ന് ദൈവം? അപ്പൊ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അമ്മ ഹെഡ്മിസ്റ്റർ ആണ്, ഞാൻ പ്ലസ് ടു വരെ കാറ്റിസം ക്ലാസ്സിൽ ഉണ്ടായെങ്കിലും നമ്മുടെ സഭയിൽ നിന്നോ നമ്മുടെ ഇതിൽ നിന്നോ ഇത് ഇതിനെ കുറിച്ച് എന്തോ ഒരു അടിസ്ഥാനം പറഞ്ഞു തരാത്തുണ്ട്. നമ്മൾ അന്നൊക്കെ അന്തം വിട്ടു നിന്നു. പിന്നെ സെബാസ്റ്റ്യൻ ബ്രദറിനെ പോലെയുള്ള നമ്മൾ ഓൺലൈൻ വഴിയൊക്കെയാണ് പിന്നെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞു തരുമ്പോഴാണ്. ബൈബിളിൽ പറയുന്നത് ഞാൻ കൃത്യ റെഫറൻസ് പറയുകയാണ് രമ്യ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം എന്റെ 21-22 വാക്യങ്ങൾ എടുത്താൽ, ഞാൻ ദൂരസ്ഥനായ ദൈവം മാത്രമോ ഞാൻ സമീപസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവം സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്, ഓംനി പ്രസന്റ് ആണ് ദൈവം. അതുപോലെ തന്നെ മനസ്സിലായല്ലോ, ദൈവം ഓംനി പ്രസന്റ് സർവ്വവ്യാപിയാണ്. രണ്ട്, അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് തന്നെ എന്നേക്കും മഹത്വവും ബഹുമാനവും ആമേൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മനുഷ്യരാരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ ദൈവം. അപ്പൊ ദൈവം അദൃശ്യനാണ് എന്ന കാര്യവും ബ്രദറിന് മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, ദൈവം സകല പ്രപഞ്ചത്തിലും ഉണ്ട്, നമ്മൾക്കാർക്കും കാണാൻ കഴിയത്തില്ല, ദൈവം അദൃശ്യനാണ്. അപ്പൊ വിനീൽ മോറിസ് എന്ന് പറയുന്ന ഈ താങ്കൾ എന്ന ഈ മനുഷ്യൻ, ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ്, വിനീൽ മോറിസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ അദൃശ്യനായ ദൈവത്തോട് കൂടെയാണോ ഇരിക്കുന്നത്? ഹലോ. ദൈവം അദൃശ്യനും സർവ്വവ്യാപിയുമാണെന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ സകല പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അദൃശ്യനായ ദൈവം ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇപ്പൊ ബ്രദർ ടെക്നിക്കലി ഇരിക്കുന്നത്. അപ്പൊ ബ്രദർ ദൈവത്തോട് കൂടെയാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ അത് ശരിയാണോ? ഓക്കെ, അപ്പൊ വിനീൽ ദൈവത്തോട് കൂടെയാണെന്ന് പറയാം. എന്നാൽ വിനീൽ ദൈവമാണെന്ന് പറയാൻ പറ്റൂ? അപ്പൊ വിനീൽ ദൈവത്തോട് കൂടെയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, പക്ഷെ വിനീൽ ദൈവമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇനി രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ്, വിനീലും വിനീൽ ദൈവത്തോടു കൂടെ ഇപ്പൊ അവിടെ ഇരിക്കുവാണല്ലോ. അപ്പൊ ദൈവത്തിന് വിനീലിന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷമായി ദൈവത്തിന് സംസാരിക്കണം. ദൈവം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വിനീലിന്റെ മുന്നിൽ പ്രത്യക്ഷമായി നിന്നു. ഓക്കെ, ഇപ്പൊ അദൃശ്യനായ ദൈവത്തോടുകൂടെ ആ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന വിനീലിന്റെ മുന്നിൽ അതേ അദൃശ്യനായ ദൈവം ഒരു മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷമായി നിൽക്കുക. അപ്പോഴും ദൈവം അദൃശ്യനായ സകല പ്രപഞ്ചത്തിൽ ഉണ്ടല്ലോ, കാരണം ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. ദൈവം രൂപം മാറി ഒരു മനുഷ്യന്റെ രൂപത്തിനകത്തേക്ക് അകത്ത് കയറി ഇരിക്കുകയല്ലോ. ദൈവം വിനീലിന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷമായി. അപ്പൊ വിനീലിന്റെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു മനുഷ്യരൂപം വിനീൽ കാണുന്നുണ്ടല്ലോ. വിനീൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോടു കൂടെയാണ് എന്നത് ശരിയാണ്, എന്നാൽ വിനീൽ ദൈവമല്ല. വിനീലിന്റെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യൻ മനുഷ്യനെന്നുള്ള നല്ല അദൃശ്യ ദൈവത്തോടു കൂടെയല്ലേ ഇരിക്കുന്നത്? എന്നാൽ ദൈവത്തോട് കൂടെ ഇരിക്കുന്നു എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവം തന്നെയല്ലേ? അതെ. അപ്പൊ വിനീൽ എന്ന മനുഷ്യനും ആ മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വിനീലിനെ കുറിച്ച് വിനീൽ ദൈവത്തോട് കൂടെയാണ് എന്ന് പറയാം, പക്ഷെ വിനീൽ ദൈവമാകുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വിനീലിന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ ദൈവത്തോട് കൂടെയാണെന്നും പറയാം, ആ മനുഷ്യൻ ദൈവമാണെന്നും പറയാം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ നമ്മുടെ പാടത്തു. അതായത് ദൈവം പ്രത്യക്ഷമായാൽ, ദൈവം മാനിഫെസ്റ്റ് ചെയ്താൽ, ആ മാനിഫെസ്റ്റേഷൻ ഒരു മനുഷ്യരൂപമാണെങ്കിൽ ആ മനുഷ്യൻ ദൈവത്തോട് കൂടെയാണെന്നും പറയാം, ആ മനുഷ്യൻ ദൈവമാണെന്നും പറയാം. അല്ലാതെ റവറങ്ക അങ്ങോട്ട് തിരിയുമ്പോൾ ഒന്ന്, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒന്ന് എന്നല്ല. ദൈവനുമായ പടച്ചതമ്പുരാനായ യാഹുവേക്ക് മനുഷ്യരൂപത്തിലോ സ്വർഗീയ ദൂതന്റെ രൂപത്തിലോ പ്രത്യക്ഷനാകാൻ കഴിയുമെന്നും അങ്ങനെ പഴയ നിയമകാലത്തും പ്രത്യക്ഷനായിട്ടുണ്ടെന്നും ബൈബിൾ വിശുദ്ധ വേദപുസ്തകം കൃത്യമായ തെളിവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അബ്രഹാമിന്റെ മുന്നിൽ രണ്ട് ദൂതന്മാരും യഹോവയായ ദൈവവും മനുഷ്യരൂപത്തിൽ വന്നെന്ന് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 17, 18, 19 അധ്യായങ്ങളിൽ വളരെ കൃത്യമായിട്ട് സാക്ഷ്യം പറയുന്നു. പുറപ്പാട് പുസ്തകം 23 അധ്യായത്തില് യഹോവയായ ദൈവം സ്വർഗീയ ശരീരത്തില് ആ മോശയുടെ മുന്നിൽ പ്രത്യക്ഷമായി എന്ന് ബൈബിൾ സാക്ഷ്യം പറയുന്നു. അവന്റെ പാദത്തിന് കീഴിൽ നീലക്കല്ല് പെടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഹസ്കേലിന്റെ പ്രവചനത്തിൽ യഹസ്കേലിന്റെ മുന്നിൽ ദൈവം സ്വർഗീയ ദൂതന്റെ സ്വർഗീയ ശരീരത്തിൽ ദൈവം പ്രത്യക്ഷമായിട്ട് കാണുന്ന യഹസ്കേലിന്റെ പ്രവചനം 1 എന്റെ അവസാനത്തെ മൂന്ന് വാക്യങ്ങൾ, സിംഹാസനത്തിൽ നീലക്കല്ലിന്റെ കാഴ്ച പോലൊരു സിംഹാസനത്തിന്റെ രൂപവും അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിലുള്ള രൂപവും ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഞാൻ കണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നു. അപ്പോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാനായ യാഹുവ എന്ന പ്രവാചകന്മാർ അയച്ച സത്യ ഏക ദൈവത്തിന് മനുഷ്യരുടെ മുന്നിൽ മനുഷ്യരീരത്തിലോ സ്വർഗീയ ശരീരത്തിലോ പ്രത്യക്ഷമാവാൻ സാധിക്കും. എന്നാൽ ഈ ഖുറൈശി ദേവനായ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് അത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല. അതുകൊണ്ട് അബ്ദുള്ളയുടെ റവറിങ്ക ഈ അള്ളാനേയും ലാത്തേനേയും മനാത്തേനേയും കൂടെ പിടിച്ച് പോക്കറ്റിൽ അങ്ങിട്ടാൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം കൂടെ, ഈ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ജീസസ് ദൈവത്തിന്റെ ആത്മാവുമാണ് സ്വരമാണ് പറയുന്നുണ്ട്, ഓൾറെഡി അവിടെ തന്നെ പറയുന്നുണ്ട്. മറിയമിന്റെ മകനായ മസീഹീസ അള്ളാഹിൽ നിന്നുള്ള ഒരു ആത്മാവും അവന്റെ കലിമയുമല്ലാതെ മറ്റൊന്നുമല്ല, അത് അള്ളാഹുവിന്റെ റൂഹും അവന്റെ കലിമയുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഖുർആൻ അകത്ത് പറയുന്നുണ്ട്. പറയുന്നുണ്ട്, അവരിതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ സദാസിം ബ്രദർ നേരത്തെ പറഞ്ഞ ഈ മഴ പെയ്യിക്കുന്നുള്ള കാര്യങ്ങൾ, ഇവർ ഇത്രയും നാളും ഈ അറബി വാക്കിലിട്ട് മൂടി വെച്ച് കുഴിച്ചു മൂടി വെച്ചിരുന്ന സംഭവമാണ് ഇത്. പക്ഷെ നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ഇതൊരു ഈ ഒരു ത്രിത്വം മെയിൻ സ്ട്രീം ആയതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്താണ് നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഇതേപോലെ ക്യാൻവാസ് ചെയ്ത് വഴി വിളിപ്പിച്ചുകൊണ്ട് പോകുന്നത്, ഇവരെ വഴി തെറ്റിച്ച് പോകുന്നത്. അപ്പൊ ഞാൻ പറയണേ കാറ്റിസം ക്ലാസ്സിൽ തന്നെ ഒരു 8 തൊട്ട് തന്നെ ഈ ഒരു എന്താണെന്ന് അടിസ്ഥാനം ഒന്ന് ഇതായി കൊടുത്താൽ. ആറാമത്തെ സൂറയുടെ 99 ആയത്താണ്, അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നവൻ, എന്നിട്ട് അത് മുഖേന ഞാൻ എല്ലാ വസ്തുക്കളുടെ മുളകൾ പുറത്തു കൊണ്ടുവരുന്നു. അപ്പൊ ഈ ഖുർആനകത്ത് സംസാരിക്കുന്നയാൾ അള്ളാഹു ആണെങ്കിൽ അള്ളാഹു അല്ലാത്ത വേറൊരുത്തനാണ് ആകാശത്ത് നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അത് മുഖേന വേണം അള്ളാഹുവിന് മുള പൊട്ടിക്കാൻ. അതായത് ഒരു ഒരു ചെടിയുടെ മുള ഒറ്റക്ക് പൊട്ടിക്കാൻ കഴിവില്ലാത്തയാണ് അള്ളാഹു എന്നാണ് ഖുർആനകത്ത് പറയുന്നത്. അള്ളാഹുവിന് ഒരു ചെടിയുടെ മുള പൊട്ടിക്കണമെങ്കിൽ അവൻ ആകാശത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് അത് മുഖേന ഞാൻ മുള പൊട്ടിക്കും. ഇതാണ് അവസ്ഥ. അപ്പൊ റവറിങ്ക ഒരു റവറിങ്കാണ് ഒരറ്റം മുകളിലുള്ള അള്ളാഹും മറ്റേ അറ്റം താഴെയുള്ള അള്ളാഹും പിന്നെ ഒരറ്റം വേണം മുഹമ്മദിനെ കൂടെ വെച്ചെങ്കിൽ ചേർത്തങ്ങ് വെച്ചാൽ റവറിങ്കയാവും. അതാണ് അബ്ദുള്ള മറുപടി. പിന്നെ ഇത് അള്ളാഹു കെവിൻ ബ്രദർ അടുത്ത ആരാണ് സംസാരിക്കട്ടെ? ഹലോ, കേൾക്കുന്നുണ്ടോ? സാലിഹാണോ? ഹലോ ബ്രദർ, സാലിഹാണോ? പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇത് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്, ഒന്ന് സംസാരിച്ചു. ചോദ്യം ഈ വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാത്രമാണ്. ഓക്കെ, താങ്ക് യു. കം ഓൺ. മുസ്ലിങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യമായിരിക്കണം, വിശദീകരണമോ നമ്മുടെ ഒരു സാധാരണയുള്ള ഒരു പ്രഭാഷണമോ ആകരുത്, ചോദ്യമായിരിക്കണം. ഹലോ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നില്ല, അതായത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സ്വർഗത്തിൽ കടക്കുമോ? മുസ്ലിങ്ങളും ഹിന്ദുക്കളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാണോ? ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പ്രവേശിക്കാൻ സാധ്യമാണോ? താങ്കളുടെ ചോദ്യം ഉത്തരം പറയാലോ. ഇവിടത്തെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് സാലിഹ് മലപ്പുറത്തിനുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രതിപാദ്യ വിഷയം ഇതായിരുന്നു,
പാലയിലെ ബിഷപ്പ് തന്റെ പള്ളിക്കകത്ത് തന്റെ ഇടവക ജനങ്ങളോട് ഇസ്ലാമിലെ ചെറിയ ചുരുക്കം ചില ഗ്രൂപ്പുകൾ വിധ്വംസക തീവ്രവാദ നാർക്കോ ജിഹാദ് ലൗ ജിഹാദ് അടക്കമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടുപോലും മതം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. കാര്യം മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് വർഗീയത ഉണ്ടാക്കുന്നെന്നും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നെന്നും പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള ആളുകളും പ്രതിപക്ഷ നേതാവും പി ടി തോമസ് അടക്കമുള്ള MLA മാരും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും എല്ലാം കേരളത്തിലെ ജിഹാദി മാമ മാധ്യമങ്ങളും എല്ലാം അതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുകയും അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങള് പാലയിൽ കേവലം പേരിന് പോലും മുസ്ലിങ്ങളില്ലാത്ത പാലയിൽ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ സംഘടിച്ചു വന്ന് പാലാ ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസ് ഉപരോധിക്കാൻ ശ്രമം നടത്തുകയും ഉണ്ടായി. ആ കാര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത്. മുസ്ലിങ്ങൾ ഒരു ദിവസം 17 പ്രാവശ്യം ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് വിളിച്ച് അപമാനിക്കുന്നവരാണ് എല്ലാ മുസ്ലിം പള്ളിയും. കേരളത്തിലെ സകല മുസ്ലിം പള്ളികളിലും ഒരു ദിവസം 17 പ്രാവശ്യം വെച്ച് 5 നിസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ നിസ്കാരത്തിലും ഓരോ തവണ ആദ്യത്തെ നിസ്കാരത്തിൽ 2 തവണ പിന്നത്തെ നിസ്കാരം 4 തവണ അങ്ങനെ മൊത്തം 17 പ്രാവശ്യം ഈ പറയുന്ന വഴിപിഴച്ചവരെന്ന് ക്രൈസ്തവരെ അപമാനിക്കുന്നു. അപ്പോ മുസ്ലിങ്ങളെ ചുരുക്കം ചില സംഘടനകള് ഗ്രൂപ്പുകള് ഭീകരവാദികളാണെന്ന് പറഞ്ഞതാണോ വർഗീയത, ക്രൈസ്തവര് മുഴുവൻ വഴിപിഴച്ചവരാണെന്ന് മുസ്ലിം ഇമാമമാര് പറയുന്നതാണോ വർഗീയത എന്നതായിരുന്നു ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. ഇതിന് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാനൊരു ചോദ്യം കൊണ്ടുവന്നതാണ് ഹിന്ദുക്കൾ സ്വർഗത്തിൽ പോകുന്ന ക്രൈസ്തവർ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ക്രൈസ്തവർ പറയുന്നു, ഇവിടെ സ്വർഗത്തിന്റെ കാര്യം ചർച്ച ചെയ്തില്ല. ഇവിടെ ഒരു വർഗീയത ആരാണ് പറയുന്നത് എന്നാണ് ഇവിടുത്തെ വിഷയം. മുസ്ലിങ്ങളെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പാലാ ബിഷപ്പ് പറഞ്ഞാണ് വർഗീയത. കേരളത്തിലെ സകല മുസ്ലിങ്ങളും സകല മുസ്ലിം മാമാരും സകല മുസ്ലിം പള്ളികളും മിനിമം 17 തവണ ഒരു ദിവസം ക്രൈസ്തവരെ മുഴുവൻ വഴിപഴച്ചവരെന്ന് വിളിക്കുന്നതാണോ വർഗീയത എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം. അതുമായി ബന്ധമില്ലാതെ താങ്കൾക്ക് വായി തോന്നിയ കാര്യം വെറുതെ എന്താ പറയുക ആകാശത്തേക്ക് വെറുതെ ഒരു വെടിവെക്കണ പോലെ അങ്ങ് വെടിവെച്ചിട്ട് പോകുക എന്നുള്ള ധാരണയാണ്. താങ്കൾക്ക് എന്തായാലും ചോദിച്ചതല്ലേ, ഉത്തരമിരിക്കട്ടെ. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരുവൻ നിത്യജീവൻ പ്രാപിക്കണം, മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആയുസ് സർവശക്തനായ ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ആ ആയുസ്സിൽ അവന് ഒരു തീരുമാനമെടുക്കാനുള്ള അവസരമാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്. നിത്യ ജീവന്റെ അവകാശിയായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആദവും ഹവ്വയും നിത്യ മരണത്തിന്റെ അവകാശികളായിട്ട് മാറിക്കഴിയും അവരുടെ തലമുറയിൽ വന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് തിരിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രവേശിക്കാനുള്ള അവസരം കരുണാസമ്പന്നനായി ദൈവം ചെയ്തു കൊടുത്തു. സർവശക്തനായി ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ മരണത്തിലൂടെ ഒരു പുതു വഴിയെ തുറന്ന് യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുന്ന ഏവർക്കും നിത്യമായ ഒരു ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം, ഒരു എക്സ്ട്രാ ബോണസ് ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്ത നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന്റെ പ്രതിഫലം വാങ്ങിച്ച് നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ലാതെ പോവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോവാം. അതിൽ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ അങ്ങനെയൊന്നും ഇവിടെ ഒരൊറ്റ ഡിവിഷനേ ഉള്ളൂ. നിത്യജീവൻ വേണമെന്ന് താല്പര്യമുള്ള മനുഷ്യരുണ്ടോ, നിത്യജീവൻ വേണം താല്പര്യമില്ലാത്ത മനുഷ്യരുണ്ടോ? നിത്യജീവൻ വേണമെന്ന് താല്പര്യമുള്ള മനുഷ്യർക്ക് നിത്യജീവനിലേക്ക് കടക്കാനായിട്ട് ക്രൈസ്തവ വിശ്വാസം വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വെക്കുന്നത് യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവ് രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഒരുവൻ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ച് അവന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ചാൽ അവർ നിത്യജീവൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മരണാനന്തരമോ അല്ലെ കർത്താവിന്റെ വരവെങ്കിലോ ലഭിക്കും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നിത്യജീവനിലേക്ക് പോകണ്ടാത്തവർ പോകണ്ട, ഇറ്റ്സ് ഓപ്ഷണൽ, ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് നിത്യജീവനിലേക്ക് പോകാം, ഇഷ്ടമുള്ളവർക്ക് നിത്യമരണം തിരഞ്ഞെടുക്കാം. ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസം ചെയ്യുന്നത്. അല്ലാതെ ആരും ആരെയും ഒരു ദൈവവും ഇവിടെ നിർബന്ധിക്കുന്നില്ല. നാശത്തിലേക്കുള്ള വഴി വിശാലമാകുന്നു, അതിലേക്ക് പോകുന്നവർ അനേകമാകുന്നു. ചുരു ഇടുക്ക് പാതയിലൂടെയാണ് നിത്യജീവനിലേക്കുള്ള വഴി, അത് താല്പര്യമുള്ളവർ മാത്രം ഏറ്റെടുത്താൽ മതി എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോ ഇവിടെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സെബാസ്റ്റ്യന്റെ ഈ വാദം മഹാ പൊട്ടത്തരമാണ് എന്ന്, മഹാ ഒരു യുക്തിക്കും യോജിക്കാത്തതാണ് എന്ന്. കാരണം ഹിന്ദുക്കളും മുസ്ലിം താങ്കൾ ഏത് വാദമാണെന്ന് പറയും, ഏത് വാദമാണെന്ന് പറയും ആൾക്കാർക്ക് മനസ്സിലാക്കാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടത്തെ ഹിന്ദുക്കൾ വാദം പറയൂ സുഹൃത്തെ. ഇത് ഞാൻ പറഞ്ഞു ഈ മോസ്കോളിൽ സഹിഷ്ണുത കാണിക്കൂ പ്ലീസ്. ഇവിടത്തെ മുസ്ലിങ്ങളും പിന്നെ ഹിന്ദുക്കളും സെബാസ്റ്റ്യന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്നില്ല,
അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നിങ്ങൾ വിളിക്കുന്നത് വർഗീയതയാണോ? അത് മാത്രമാണ് ചോദ്യം, അത് മാത്രമാണ് ചോദ്യം. നിങ്ങളുടെ ഇമാമമാര് ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിടച്ചവന്മാരെന്ന് വിളിക്കുന്നത് വർഗീയതയാണോ അല്ലയോ സാലിഹ് മലപ്പുറം? ഇത് ഒരിക്കലും വർഗീയതമല്ല. എന്തുകൊണ്ട് വർഗീയതല്ല? ഈ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ വിഭാഗം വഴിപിഴച്ച ഭീകരന്മാരാന്ന് പറഞ്ഞപ്പോ അത് വർഗീയതയാണെന്ന് പറഞ്ഞവർക്ക് എന്തുകൊണ്ട് ഈ മുസ്ലിം ഇമാമോര് ക്രൈസ്തവർ ഒന്നടങ്കം വഴിപിഴച്ചവരാന്ന് പറയുമ്പോ എന്തേ നിങ്ങൾക്ക് വർഗീയമല്ലാതാവുന്നേ? സബാസ്റ്റ്യ, ഇവിടെ അട്ടിമറിക്കല്ലാണ്. ബഹുമാനപ്പെട്ട ബിഷപ്പ് പറഞ്ഞത് എന്താ? മുസ്ലിങ്ങളെ തീവ്രവാദികളെ കുറിച്ചാണോ പറഞ്ഞത്? അങ്ങനെ ഒരു പ്രസ്താവന ബിഷപ്പ് പറഞ്ഞെന്താ? മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇസ്ലാം മതം സ്ഥാപിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ ശ്രമിക്കുന്നു. ചുരുക്കം ചില ഗ്രൂപ്പുകൾ, അത് ശരിയല്ല സഹോദര. സാലിഹ് മലപ്പുറം മുസ്ലിങ്ങളിൽ ഭീകര സംഘടനകൾ ഉണ്ടോ? ഉണ്ടോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചത് മുസ്ലിങ്ങളിൽ ഭീകര സംഘടനകൾ ഉള്ളതായിട്ട് താങ്കൾ വിശ്വസിക്കുന്നു? മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഭീകര സംഘടനകൾ ഉള്ളതായിട്ട് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ഭീകര സംഘടനയാണെങ്കിൽ അത് വ്യക്തമാക്കി പറയണം. ആര് പറയണം? അങ്ങനെ തന്നെയാ പറഞ്ഞത് ബിഷപ്പ്. അങ്ങനെ താങ്കൾക്ക് ചെവിയില്ലാത്ത ഞങ്ങളുടെ കുഴപ്പമില്ല. മുസ്ലിങ്ങളിലെ ഇസ്ലാം മതത്തിലെ ചുരുക്കം ചില സംഘടനകൾ എന്ന് പറയുമ്പോ താങ്കൾക്ക് എന്തിനാ പൊള്ളുന്നത്? താങ്കൾ ആ ചുരുക്കം ചില സംഘടനപ്പെട്ടാണോ? ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇന്ന ഇന്ന തീവ്രവാദ സംഘടന ഇന്നെ പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. മുസ്ലിങ്ങളിൽ തീവ്രവാദ സംഘടന ഉണ്ടോ ഇല്ലയോ അതൊന്ന് പറ. ഇന്ന സംഘടന പേര് പറഞ്ഞു. ഏത് ഉണ്ടോ ഇല്ലയോ സഹോദര, ഉണ്ടോ ഇല്ലയോ മുസ്ലിങ്ങളിൽ തീവ്രവാദ സംഘടന ഉണ്ടോ ഇല്ലയോ? ആര് നടത്തുന്നു എന്നതിന്റെ ആര് നടത്തുന്നു എന്നല്ല ചോദിച്ചതിന് ഉത്തരം പറ. ഡു യു ബിലീവ്, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, താങ്കളുടെ അറിവിൽ മുസ്ലാം മതത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ളവര് ഭീകരവാദ സംഘടനകൾ നടത്തുന്നുണ്ടോ? കാടടച്ച് വെടിവെക്കുന്ന കാടടക്കല്ല സഹോദര, ചോദിച്ചൊരു ഉത്തരം പറ. അപ്പൊ ക്രൈസ്തവർ മുഴുവൻ വഴിപഴച്ചവരാന്ന് പറയുമ്പോ ഇമാമുമാരെ കാടടച്ച് വെടിവെച്ചതല്ലേ? ഈ മുസ്ലിങ്ങളിൽ ഭീകര സംഘടന ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അത് സമ്മതിച്ചിട്ട് മുന്നോട്ട് പോയാൽ മുസ്ലിങ്ങളിൽ ഭീകര സംഘടനയുണ്ടോ ഇല്ലയോ അത് സമ്മതിച്ചിട്ട് മുന്നോട്ട് ഇന്റർനാഷണൽ അല്ല, കേരളത്തിലടക്കം ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉണ്ടോ ഇല്ലയോ? സഹോദര ആനയെ വിളിക്കുമ്പോ ചേനക്കുണ്ടോ എന്നല്ല, ആനക്ക് കാലുണ്ടോ എന്ന് വെച്ചാൽ ആനക്ക് കാലുണ്ടോ ഇല്ലയോ എന്ന് പറയണോ? അല്ല ആനക്ക് കാലുണ്ടോ വെച്ചാൽ ബാക്ടീരിയൊക്കെ ഫ്ലജല്ല ഉണ്ടെന്ന് പറയുന്ന പോലുള്ള അബദ്ധങ്ങൾ പറയില്ലേ? ഇവിടെ ചോദിച്ചു ഉത്തരം പറയൂ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീകര സംഘടനകൾ ഉണ്ടോ ഇല്ലയോ? ലോകത്തെ ഏറ്റവും കൂടി ഇന്ന് വരെ ലോകത്തെ ചോദിച്ചതിന് ഉത്തരം പറ സഹോദര. മുസ്ലിം സംഘടന മുസ്ലിങ്ങളിൽ ഒരു മിനിറ്റ് സാലിഹ് ബ്രദറെ, താങ്കളെ ഞാനാണ് മ്യൂട്ട് ചെയ്തത്. താങ്കളോട് ഒരു ചോദ്യം ഇവിടെ ഡിബേറ്റ് ഒരു മിനിറ്റ് താങ്കളോട് ചോദിച്ചൊരു ചോദ്യം ഇവിടെ സ്പെസിഫിക് ആയിട്ട് നിൽക്കാം. താങ്കൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് വഴി പോകാതെ, ചോദ്യം ഇതാണ്, കേരള സഹിതം മുസ്ലിമുകൾ ഇസ്ലാമിലെ ഒരു ചെറിയ ചുരുക്കം ചിലരെങ്കിലും ഭീകര പ്രവർത്തനത്തിൽ ഉണ്ടോ ഇല്ലയോ? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകും. ഇല്ല, വർഗീസ് ബ്രദറെ, ഇത് ഇനി സെബാസ്റ്റ്യൻ ബ്രദറോട് അദ്ദേഹം താങ്കൾ സെബാസ്റ്റ്യൻ ബ്രദറെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം വളരെ മാന്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. താങ്കൾക്ക് വിശദീകരിക്കാൻ, അതായത് കേരളത്തിൽ മുസ്ലിം സംഘടനകൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്? കേരളത്തിൽ തീവ്രവാദ സംഘടനകൾ ഇല്ല, അല്ലെങ്കിൽ ചിലരെങ്കിലും ഭീകരവാദം ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം. അപ്പോ ഈ കേരളത്തിൽ നിന്ന് പുറത്തു പോയി ഭീകര പ്രവർത്തനത്തിൽ അവിടെ ഈ ജിഹാദിൽ പൊട്ടിത്തെറിച്ച് മരിച്ച അബ്ദുൾ റഷീദ് ഭീകരനല്ല, നല്ല ഒന്നാം തരം മഷിഹയാണെന്നാണോ താങ്കളുടെ വിചാരം? സാലിഹ് മലപ്പുറം കേരളത്തിൽ നിന്ന് പോയി അവിടെ അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിച്ചതിൽ മരിച്ച അബ്ദുൾ റഷീദ്, നമ്മുടെ എം എം അക്ബറിന്റെ പീസ് സ്കൂളിലെ ടീച്ചേഴ്സ് ട്രെയിനി ആയിരുന്ന അബ്ദുൾ റഷീദ്
ഭീകരനല്ലായിരുന്നു, ഭീകര സംഘടനയിൽ അംഗമല്ല, ഇസ്ലാമിക ഭീകര സംഘടനയിൽ അംഗം അല്ലായിരുന്നു എന്നാണോ സാലിഹ് മലപ്പുറം ഉദ്ദേശിച്ചത്? നാണമുണ്ടോ സഹോദര ഇസ്ലാമിലെ ഭീകര പ്രവർത്തനത്തെ ഇങ്ങനെ മൂടുതാങ്ങി നടക്കാൻ? ഇന്റർനാഷണൽ തലത്തിൽ ഞാൻ കേരളത്തിൽ അല്ല, അബ്ദുൾ റഷീദ് മലയാളിയാ, കേരളത്തിലെ ഇന്റർനാഷണൽ ഒന്നുമല്ല, കേരളത്തിലെ കാര്യമാണ്. ഗവൺമെന്റ് വെളിപ്പെടുത്തിയാറ് NIA ലിസ്റ്റിൽ കോടതിയിൽ കേസുള്ളതാണ് അബ്ദുൾ റഷീദ് ഭീകര പ്രവർത്തനമാണ് നടത്തിയതെന്നും കേരളത്തിൽ നിന്ന് ഭീകര സംഘടനകളെ കാളച്ചേർത്തെന്നും NIA കേരളത്തിൽ കേസിൽ കോടതിയിൽ ഡോക്യുമെന്റഡ് ആണ്. പിന്നെ ഗവൺമെന്റ് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ ആരാണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഭീകര സംഘടന, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇസ്ലാമിക രാജ്യം എന്ന ഭീകര സംഘടന. അത് എവിടെയാണ് സൂർത്തെ കേരളത്തിലുള്ളത്? കേരളത്തിൽ നിന്ന്, കേരളത്തിൽ എന്ന് ചോദിക്കട്ടെ, ജോസഫ് മാഷിനെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയാണോ എന്ന പാല ബിഷപ്പ് പറയണമായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവിടെ എന്റെ പൊന്ന് സഹോദര, ഞാൻ ചുരുക്കം ചില ഭീകര സംഘടനകളെ വായിക്കാം. ഇതെല്ലാം ഒരു കുർബാനയെ പറയണമെങ്കിൽ പാല ബിഷപ്പ് ഒരു 10 മണിക്കൂർ മാരത്തോൺ കുർബാന നടത്തേണ്ടി വരും. അൽ ഷബാബ്, അൽ മുത്താബിൻ, അൽ ഖ്വയ്ദ അഫ്ഗാനിസ്ഥാൻ, അൽ ഖ്വയ്ദ ഇസ്ലാമി മഗ്രബ്, അൽ ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അൽ ഖ്വയ്ദ അറേബ്യൻ പെൻസുല, ഹമാസ്, പാലസ്തീൻ, അൻസർ ശരിയ, ഇങ്ങനെ ഈ ഭീകര സംഘടന ലിസ്റ്റ് അങ്ങ് പറയണെങ്കിലേ അവിടെ ഒരു 10 മണിക്കൂർ നിന്റെ മാറത്ത് കുർബാന നടത്തണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഭീകര പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ട് അതിന്റെ ലിസ്റ്റ് മുഴുവൻ പറഞ്ഞിരിക്കണം ബിഷപ്പുമാരെ. ഓർമ്മിപ്പിച്ചോട്ടെ, ഒരു രണ്ടാഴ്ച മുമ്പ്, ഒരു 2 മാസം മുമ്പ് ഞാനിവിടെ വാർത്ത വായിച്ചു, കണ്ണൂരിന്നോ കാസർഗോഡിന്നോ 2 ലേഡീസിനെ NIA അറസ്റ്റ് ചെയ്തു. മാത്രമല്ല നമ്മളുടെ ലോകത്തെല്ലായിടത്തും നിന്ന ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏജൻസികൾ കേരളത്തിൽ തപ്പി വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മലയാളം ഫാമിലി പ്ലാസ്, സോറി, മലയാള ഫാമിലി പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബക്കറ്റ് ഉപയോഗിച്ചായിരുന്നു ഫ്രഞ്ച് ഇതിനകത്ത്. അതിന് പോലും തപ്പി ഇവിടെ കേരളത്തിൽ വന്ന് നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് വായിച്ചാണ്. അപ്പം കണ്ണൂരിന്നോ കാസർഗോഡിന്നോ 2 കുടുംബത്തെ ആക്രമിക്കാൻ ഇസ്ലാമിക ഭീകരൻ വന്നിട്ട് എന്നെയാണ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് മാസത്തില് എന്റെ കുടുംബത്തെ ആക്രമിക്കാൻ വന്ന ഇസ്ലാമിക ടെററിസ്റ്റുകളെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പൊക്കിയെടുത്തോണ്ട് പോയത്. സാലിഹെ, എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവരൊക്കെ എല്ലാം പുണ്യാളന്മാരാണെന്നാണോ സാലിഹ് പറയുന്നത്? സെബാസ്റ്റ്യൻ, സെബാസ്റ്റ്യൻ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. സഹിഷ്ണുത കാണിക്കൂ. മദനിയൻ തടിയന്റെ ഉടമസ്ഥരൊക്കെ അല്ല പുണ്യാളന്മാരാണ്, സെയിന്റ് തടിയന്റെ ഉടമസ്ഥരെന്ന് പറയാൻ പാടുള്ളൂ. സെബാസ്റ്റ്യൻ, താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത സംഘടനകളെ തീവ്രവാദ സംഘടന സഹോദര, ആർക്ക് ഇഷ്ടപ്പെടാത്ത സംഘടന? നിങ്ങള് തീവ്രവാദം നടത്തിയിട്ട് നിങ്ങള് തീവ്രവാദ സംഘടനകളിൽ നിന്ന് എന്തടിസ്ഥാനത്തിലാ? കഴിഞ്ഞ ആഴ്ച 2 പെണ്ണുങ്ങളെ അറസ്റ്റ് ചെയ്തുപോയി, മംഗലാപുരത്തെ MLA മോനെ ഒരു അറസ്റ്റ് ചെയ്തുപോയി കേരളവുമായി ബന്ധപ്പെട്ട്. ഇതൊന്നും തീവ്രവാദ സംഘടനകളല്ലേ? അല്ല, ജോസഫ് മാഷിനെ കൈവെട്ടിയ ഒരു ഭീകരന്മാരാണോ? അല്ലയോ, പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിൽ? കൈവിട്ട് എന്താ പ്രവൃത്തി അല്ലേ? കൈവിട്ട് പ്രവൃത്തി അല്ലേ? കാര്യം എന്റെ സഹോദര, 1250 സംഘടനയുണ്ട്, ഇതൊക്കെ പേരെടുത്ത് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്ത് പറയും? ഇസ്ലാമില് ചുരുക്കം ചില സംഘടനകൾ വീരപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു സെബാസ്റ്റ്യൻ. അല്ല, ഇവിടുത്തെ ചോദ്യം ക്രൈസ്തവരെ വഴിപിഴച്ചവർ പാല ബിഷപ്പ് പേരെടുത്ത് പറയാതെ ചുരുക്കം ചില സംഘടനകൾ എന്ന് പറഞ്ഞത് വർഗീയതയാണെങ്കിൽ നിങ്ങളുടെ ഇമാമുമാരെ ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിക്കുന്ന വർഗീയതയല്ലേ സഹോദര? സമാധാനത്തിൽ ഉത്തരം പറയൂ. പാല ബിഷപ്പ് ഇസ്ലാമിക സംഘടനകളുടെ പേര് പറയാതെ ചുരുക്കം ചില ഇസ്ലാമിക സംഘടനകൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞത് വർഗീയതയാണെന്ന് പറയുന്നു താങ്കള്? ക്രിസ്ത്യാനികളെ ഒന്നടങ്കം വഴിപിഴച്ചവന്മാർ എന്ന് വിളിക്കുന്ന ഇസ്ലാമിക ഇമാമുമാരെ വർഗീയവാദികൾ എന്ന് വിളിക്കുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ അങ്ങോട്ട് വരാം സെബാസ്റ്റ്യൻ. പാലാ ബിഷപ്പ് ഹോട്ടലുകളിലും കുട്ടികൾക്ക് ഭക്ഷണം നൽകി ഈ കേരളത്തിലും ഇന്ത്യയിലുടനീളം ഒത്തിരി ഭീകരാക്രമണം നടന്നിട്ടുണ്ട്. ഇതെല്ലാം മുസ്ലിം സംഘടനയാണ് ഭൂരിഭാഗം ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ മുസ്ലിം സംഘടനകളൊക്കെ താങ്കളോടോ താങ്കളുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി അബൂബക്കർ മുസ്ലിയാരോടോ വന്ന് പറഞ്ഞിട്ടാണോ ഭീകരാക്രമണങ്ങൾ നടത്തുന്നത്? ആണോ? ഏത് പേര് സഹോദര? ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ. മുസ്ലിങ്ങളെ ചുരുക്കം ചില സംഘടനകളെന്ന് പറഞ്ഞല്ലോ. രണ്ടുപേരും നിർത്തിക്കേ. സാലിഹ് ബ്രദറിന് 2 മിനിറ്റ് എടുത്ത് സംസാരിക്കാം. താങ്കൾക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല എന്നുള്ള പരാതി വരാതിരിക്കാനാണ്. ചോദ്യത്തിനും ഉത്തരവും എല്ലാം ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ ബ്രദർ പറയുന്നത് കേൾക്കാൻ താങ്കൾ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കണം. 2 മിനിറ്റ് താങ്കൾ സംസാരിക്കും. ഓക്കെ, സന്തോഷം, സന്തോഷം.
അപ്പോ പാലാ ബിഷപ്പ് പറയേണ്ടത് പിന്നെ ഏത് സംഘടനയാണ് ഏത് ഭീകര ഐ എസ് എസ് ആ ഐ എസ് എസ് ആണെന്നുണ്ടെങ്കിൽ ആ സംഘടന ഇന്നെന്നെ ജിഹാദ് നടത്തുന്നുണ്ട് എന്ന് പറയണം, അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ അത് പറയണം, ഏത് സംഘടനയാണ് നടത്തുന്നത് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ബാധിക്കൂല, കാരണം ആ സംഘടനയെ മാത്രം ബാധിക്കുള്ളൂ. ഇതൊരു കാടടിച്ച് മുസ്ലിങ്ങളെ മൊത്തം മുൾമുനയിൽ നിർത്തുന്ന രൂപത്തിലാണ് ബിഷപ്പ് അവിടെ പറഞ്ഞത്. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ക്രിമിനൽ ഒഫൻസ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പാലാ ബിഷപ്പ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്ഥാനം കരുതിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഡി ജി പിക്കോ എന്ത് ചെയ്യണം, പരാതി കൊടുക്കണം. എന്നിട്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് നിജപ്പെടുത്തിയത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ ഇതുപോലുള്ള പ്രസ്താവനകൾക്ക് എന്തുള്ളൂ, ന്യായമുള്ളൂ. അതല്ലാതെ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താതെ ഹോട്ടലുകളിലും ജ്യൂസ് സെന്ററുകളിലും ഇങ്ങനെ നാർക്കോട്ടിക് ജിയാദ് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗം നടത്തുന്ന ഈ ഹോട്ടലുകളെയും ജ്യൂസ് സെന്ററുകളെയും ഈ കച്ചവട സ്ഥാപനങ്ങളെയും എല്ലാം ബാധിക്കില്ലേ? അങ്ങനെ ബാധിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള വർഗീയമായി ചേരിതിരിവ് ഉണ്ടാക്കാനാണ് ഇത്തരം പ്രയോഗം നടത്തിയത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നതിൽ ഒരു തെറ്റും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. വീഡിയോ കേട്ടോ, വീഡിയോ താങ്കൾ ആ വീഡിയോ കണ്ടതാണ്? ടോസ്മാസ് ഒരു മിനിറ്റ്, താങ്കൾ ആ വീഡിയോ കണ്ടതാണോ? ഞാൻ കണ്ടതാണ്. അതിലെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഹോട്ടലുകളിലും ജ്യൂസ് സെന്ററുകളിലും മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് കേൾപ്പിക്കാമോ? എവിടെ പറയുന്നുണ്ട്? ഒന്ന് കേൾപ്പിച്ചത് അതിലൂടെയാണ് നാർക്കോട്ടിക് ജിയാദ് നടത്തുന്നത്. ഹോട്ടലുകളിലും ജ്യൂസ് സെന്ററുകളിലാണ് മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നു എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പാലാ ബിഷപ്പിന്റെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ പോലും നിങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ആ സ്പീച്ച് രണ്ടു മിനിറ്റ് അദ്ദേഹം പറഞ്ഞ ബിഷപ്പിന്റെ സ്പീച്ച് ഇവിടെ കേൾപ്പിക്കും. താങ്കൾ പറഞ്ഞ ഇന്നീ വെയിറ്റ് വെയിറ്റ് ഹോട്ടലുകളും ജ്യൂസുകളും ആണ് ഇങ്ങനെ എന്ന് ഹോട്ടലുകളുടെ ഒക്കെ എടുത്ത് പറയുന്നില്ലെങ്കിൽ താങ്കൾ ഇവിടെ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വരും. ഞാന് ടി വി ചാനലിലൂടെ കണ്ടതാണ്. അല്ലെ, ഞാൻ എന്റെ ചോദ്യം അതെ, താങ്കൾ ഇത്രേ ഉള്ളൂ, താങ്കള് ഒരു ഇസ്ലാം വിശ്വാസി എന്ന നിലയിൽ താങ്കൾ ഖുർആന്റെ പേരിലോ മുഹമ്മദിന്റെ പേരിലോ മാപ്പ് പറയേണ്ടി വരും. റെഡിയാണോ? അങ്ങനെ എന്തൊരു മാപ്പ് പറഞ്ഞേ? ഞാൻ ഞാൻ പറയണം, താങ്കൾ ഇസ്ലാമിന്റെ പേരിലാണ് ഇത് ആരോപിച്ചത്, ഇസ്ലാമിനെ കുറിച്ച് ബിഷപ്പ് പറഞ്ഞതാണ് ആരോപിച്ചത്. താങ്കൾ റെഡിയാണോ അല്ലയോ? എന്റെ ചോദ്യം സ്പെസിഫിക് ആണ് സാലിക, ഞാൻ മോഡറേറ്റർ എന്ന നിലയിൽ ചോദിക്കുകയാണ്. താങ്കൾ ഇത്രയും പേരിരിക്കുന്ന ഗ്രൂപ്പിൽ ഞങ്ങളെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്, അത് എന്നെയും ഗവിൻപ്രതനെയും ബാധിക്കുന്ന കാര്യമാണ്. ഡിബേറ്റർ മാത്രമല്ല, പാലാ ബിഷപ്പ് അദ്ദേഹത്തിന് ജോസഫ് കല്ലറങ്ങിയായിട്ട് മുസ്ലിങ്ങളുടെ ഹോട്ടലുകളെയും ജ്യൂസ് പാർലറുകളും എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞാണ് താങ്കൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിച്ചത്. റെക്കോർഡഡ് ആണ്. അതുകൊണ്ട് ആ പ്രസംഗം ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കും, അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. അതിനകത്ത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾ ഒരു ഇസ്ലാം വിശ്വാസി എന്ന നിലയിൽ താങ്കളുടെ പ്രവാചകന്റെ പേരിൽ മാപ്പ് വരാൻ തയ്യാറാണോ അല്ലയോ? ഞാൻ ചാനലുകളിലൂടെ കേട്ടതാണ്. താങ്കൾ ചാനൽ കേട്ടോന്ന് ഞാൻ ചോദിച്ചില്ല ബ്രദറെ, ഞാൻ അത് ചോദിച്ചില്ല. താങ്കൾ ഇത്രയും നേരം ഇതൊന്നും പറഞ്ഞില്ല. താങ്കള് മാപ്പ് പറയാൻ തയ്യാറാണോ അല്ലയോ? ഉത്തരം പറയൂ. ആ ഫുള്ള് വീഡിയോ കേട്ടോ, താങ്കൾ മാപ്പ് പറയാൻ റെഡിയാണോ അല്ലയോ? ഉത്തരം പറയൂ. താങ്കൾ ഉത്തരം പറയൂ. താങ്കൾ ഞങ്ങളിവിടെ മോഡറേറ്ററാ, ഞങ്ങളെ ഇവിടെ ബാധിക്കുന്ന കാര്യമാ. ഞാനും ഗവിൻ ബ്രദർ ഇവിടെ മോഡറേറ്ററാ, ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാ. അതായത് ഇവിടെ കേരളത്തിൽ ഇരിക്കുന്നു, ഇന്ത്യയിൽ ഇരിക്കുന്നു, ഞാൻ ഇന്ത്യക്ക് വെളിയിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ മോഡറേറ്ററേഴ്സാ. അത്രയും വലിയ സന്തോഷം താങ്കൾ പിന്നെ എന്ത് വിവരക്കാണ് പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ താങ്കൾ ഉണ്ട് എന്ന് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ മുഹമ്മദ് നബിയുടെ പേര് മാപ്പ് പറയാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയൂ. മുഹമ്മദ് നബിയുടെ പേരിൽ മാപ്പ് പറയാൻ തയ്യാറാണോ? നബിയുടെ പേരിലോ? ആ വാക്ക് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. അതല്ലേ താങ്കൾക്ക് തോന്നിയ പോലെ താങ്കൾ ഒരാളെ തന്തക്ക് വിളിച്ചിട്ട് ആ ഞാനത് പിൻവലിക്കാം എന്ന് പറയുന്നതാണോ? മാപ്പ് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വേറൊരു അച്ഛൻ പിന്നെ ഞാനിത് സാലിക് ബ്രദറെ ഞാനിതൊന്നും ചോദിച്ചില്ല. താങ്കൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ദാറ്റ് വാസ് എ കോൺക്രീറ്റ് സ്റ്റേറ്റ്മെന്റ്, ബിഷപ്പ് അങ്ങനെ പറഞ്ഞത് ഇവരുടെ കച്ചവടം മുടിക്കാൻ വേണ്ടിയാണ്, ഇല്ലാതാക്കാൻ വേണ്ടി അല്ലേ എന്നൊക്കെ താങ്കൾ കൃത്യമായി ആരോപിച്ചത് കൊണ്ട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പൊ ഇവിടെ ഞങ്ങൾ മോഡറേറ്റേഴ്സ് ടെലികാസ്റ്റ് ചെയ്യാം, അതിനകത്ത് അതില്ലെങ്കിൽ
താങ്കളുടെ പ്രവാചകന്റെ പേരിൽ താങ്കൾ മാപ്പ് പറയണം എന്നാണ് പറഞ്ഞത്. പറ്റുമോ? പ്രവാചകൻ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? മുസ്ലിം മതത്തിന്റെ പ്രവാചകൻ പിന്നെ ആരാ? ഇസ്ലാം പിന്നെ ആരടാ? ഇസ്ലാം മതം പിന്നെ ആരടാ? അത് ഞാൻ ചെയ്യുന്ന തെറ്റെങ്ങനെ? അപ്പോഴേ സ്വാലി ബ്രദറെ, താങ്കള് ഈ പിള്ളേരുടെ ഒക്കെ ഗ്രൂപ്പിൽ കേറിയിട്ട് ഇതുപോലത്തെ ഡയലോഗ് അടിച്ച് കുളിപ്പിക്കാറുണ്ട്. ആ പണി ഇവിടെ നടക്കുകയല്ല. അതുകൊണ്ട് താങ്കൾ ഒന്നെങ്കിലും താങ്കൾ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്ന് താങ്കൾ പറയണം. താങ്കളെ പോലുള്ളവരാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. സത്യം മനസ്സിലായോ? താങ്കളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടു എന്ന് പ്രചരിപ്പിച്ച ആൾക്കാരിൽ വർഗീയത പടർന്ന താങ്കളെ പോലുള്ളവരാണ് ഈ സമൂഹത്തിന്റെ ശാപം, ഈ നാടിന്റെ ശാപം. കെവിൻ ബ്രദർ, ഞാൻ എങ്ങനെ ശ്രവിച്ചിട്ടുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ എവിടെ ശ്രവിച്ചെന്നേ പറയുന്നത്? താങ്കൾ ശ്രവിച്ചിട്ടുണ്ട്, ശ്രവിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞു ഫുൾ, താങ്കൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പറയുന്നു ഞാൻ ഏതോ. അല്ല ബ്രദറെ, ബ്രദറെ, സബാഷം ബ്രദറെ, അങ്ങനെയല്ല സബാഷം ബ്രദറെ, ഇദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല. ബിഷപ്പ് അങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞത്. ശ്രവിച്ചു ഒന്നും അല്ല ബ്രദറെ പറഞ്ഞത്. ശ്രമിക്കുന്നതിനകത്ത് ബിഷപ്പ് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ പുള്ളി അത് അത്രയ്ക്കും ആക്യുറേറ്റ് ആയിട്ടാ പറഞ്ഞത്. പറഞ്ഞു അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ മതിയാവും. കണ്ടു താങ്കളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചില്ല. താങ്കൾ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കും. ബിഷപ്പിനെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. എനിക്ക് എന്നാ തെറ്റുപറ്റി എന്ന് പറയൂ. അല്ല, ഇല്ല എന്നുണ്ടെങ്കിൽ സന്തോഷമല്ലോ, അത് ഞാൻ പിൻവലിക്കുന്നു. കേരളത്തിൽ വർഗീയതകൾ ഉണ്ടാക്കാനാണ് താങ്കൾ ഇവിടെ ശ്രമിച്ചത്. അത്തരത്തിലുള്ള വർഗീയത പറഞ്ഞതിന് ചുമ്മാ താങ്കൾ പിൻവലിച്ച സന്തോഷമാണെന്ന്, താങ്കൾക്ക് സന്തോഷമോ ദുഃഖം എന്തെങ്കിലും പറഞ്ഞത്. ഒരു മിനിറ്റ്, താങ്കൾ ആ വാക്കുകൾ കേട്ട ചാനലിന്റെ വാർത്ത താങ്കൾ ഒന്ന് പ്ലേ ചെയ്യും. ഇതൊക്കെ തെറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് കാര്യങ്ങൾ ഒന്നും പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള 90% ആൾക്കാരും ആ വീഡിയോ കണ്ടവരല്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ പറയുന്ന വെച്ചിട്ടല്ല ആരെങ്കിലും എഴുതി വിടുന്ന വിശ്വസിച്ചുകൊണ്ട് ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞു. എന്റെ കെവിൻ ബ്രദറെ, ഇത് എഴുതി വിടുന്നൊന്നുമല്ല. ഇദ്ദേഹം ഇവയുടെ മനഃപൂർവ്വം ഇവിടെ ഈ വിഷയത്തെ ഒന്ന് ലഘൂകരിക്കാനും ഈ കുറ്റം ആരോപിക്കാൻ വേണ്ടി. അല്ല ബ്രദറെ, ധാരാളം ആൾക്കാരുണ്ട് ഇതേ സ്വഭാവത്തിൽ ഉള്ള ധാരാളം ആൾക്കാരുണ്ടാണ്. അതുപോലെയല്ല ഖുർആനിലെ ഈ വചനം. ഞാൻ ഖുർആനിൽ ഇടപെടില്ല പ്ലീസ്. സാലിഖ് ബ്രദർ, ഇത് മോഡറേറ്റർ എന്നാലും ഞാനാ ചോദിച്ചത്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് താങ്കൾ മാപ്പ് പറയണം, അല്ലെങ്കിൽ ആ പ്രസംഗം കൊണ്ട് താങ്കൾ സ്ഥാപിക്കണം. എന്റെ സുഹൃത്തെ, അത് ഞാൻ ശ്രവിച്ചതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കാൻ തയ്യാറാണല്ലോ. മാത്രമല്ല സഭാഷം ബ്രദറെ, സാലിഖ് ബ്രദറിനെ പോലെ പ്രവാചകന്റെ ചര്യകളും സുന്നത്തുകളും അതുപോലെ നിശ്ചയിച്ച് നല്ലവനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആ ചാനൽ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ, അതിന് ആ പ്രവാചകന്റെ പരിശുദ്ധനായ അനിയായി തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ അത് തെറ്റാണ്. അതിനെതിരെ നമുക്ക് പ്രതികരിക്കണം. സാലിഖ് ബ്രദർ പറയൂ. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അത് ാണ് മുസ്ലിങ്ങളുടെ കടയിൽ നിന്നൊക്കെ കച്ചവടം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ പറഞ്ഞു. സ്ഥാപിക്കണം ഇവിടെ. എന്റെ അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം അല്ലേ ചോദിച്ചത്? താങ്കൾ ബിഷപ്പ് പറഞ്ഞു എന്നാ പറഞ്ഞു. ഞാൻ റെക്കോർഡിംഗ് ഉണ്ട് ഇവിടെ. അദ്ദേഹം പറഞ്ഞെന്താ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ ഒരു പ്രസ്താവന.
അദ്ദേഹം പറയാത്ത കാര്യം താങ്കളാണ് ഉദ്ദേശിച്ച് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയാത്ത കാര്യം വ്യാജമായിട്ട് താങ്കൾ ആരോപിക്കുന്നതല്ല ഇവിടെ പറഞ്ഞത്. താങ്കൾക്ക് എവിടെ തോന്നൽ വന്നെ വഹീട്ടിയാണോ തോന്നല്? പ്രസ്താവന നടത്തി എന്ന് തോന്നുന്നു. താങ്കൾ എന്താ പോലെ വഹിയും കിട്ടുന്നുണ്ടോ ഇടക്കിടക്ക് തോന്നൽ വരാൻ? അപ്പൊ താങ്കള് എങ്ങനെയാ, അപ്പൊ എങ്ങനെയാ, താങ്കൾ പിൻവലിക്കുന്നുണ്ടോ? അല്ല, അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കാം. തെറ്റ് പറ്റിയത് പറയുന്നുണ്ടോ? അതെ, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളു. താങ്കളുടെ ഞാൻ ചോദിച്ചില്ല, താങ്കൾ പറഞ്ഞ പ്രസ്താവനയിൽ താങ്കൾ പ്രവാചകന്റെ പേരിൽ ആ പ്രസ്താവന ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഹമ്മദ് നബിയുടെ പേരിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഹമ്മദ് നബിയുടെ പേരിൽ ഉറച്ചു നിൽക്കുക എന്താ? നിങ്ങൾ ഇസ്ലാം വിശ്വാസിയാണ്, താങ്കളുടെ ജീവിതത്തിന്റെ പരമപ്രധാനം പരിശുദ്ധനായ പ്രവാചകനാ താങ്കൾ, അതുകൊണ്ടാ ചോദിച്ചേ. ഞാൻ ഏതെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ എങ്ങനെ ബാധിക്കുന്നത്? അത് താങ്കൾ അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ ചര്യകളും പ്രവാചകന് കൽപ്പിച്ച ആയത്തുകളും വഹിയായി കൊടുത്ത ഖുറാനുകളും വായിച്ച് ഇത്രയും പരിശുദ്ധനാ നല്ലവനാ നല്ല ഇസ്ലാമായ താങ്കൾ ആ തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ താങ്കളെ വിട്ട അള്ളാഹുവും കുറ്റക്കാരനാണ്. അതുകൊണ്ട് താങ്കൾ മാപ്പുറാണ്. ഞാനത് പിൻവലിക്കാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ പേരിൽ പ്രവാചകന്റെ പേരിലെ പിൻവലിക്കണം? പ്രവാചകന്റെ പേരിലോ? ഞാൻ എന്റെ പേരിൽ ടോസ് മാസ്റ്റർ ബ്രദർ ഇദ്ദേഹം വരുന്ന സമയങ്ങളായി വന്നേക്കാം. നുണ പറഞ്ഞ് കേരളത്തിലെ സംഘടനപ്പെട്ട ആളുകളാണ് ഇതൊക്കെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, താങ്കളിപ്പോ മാപ്പ് പറഞ്ഞത് തുല്യമാ, പക്ഷെ എല്ലാ മീനും ബ്രദറെ കടൽ മീനെ കൊണ്ട് തോട്ടിൽ കൊണ്ട് പിടിച്ചിട്ട് വളർത്താന്ന് ഓർത്ത് ആ പണിയായിട്ട് ഇങ്ങോട്ട് വരല്, എല്ലായിടത്തും നടക്കില്ല. കടലിൽ വളരുന്ന മീനെ താങ്കൾ തോട്ടിൽ വളർത്താൻ വേണ്ടി കുറച്ച് വരുത്താൻ വേണ്ടിയുള്ള സ്ഥിരം പരിപാടി ഉണ്ടല്ലോ കൈ വെച്ചേക്ക്. നടക്കില്ല. ഇദ്ദേഹം പറഞ്ഞ ആ രണ്ട് മിനിറ്റ് സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടി ഞാൻ ഇവിടെ പറയുകയാണ്. ഇവിടെ സാലിഹി പറഞ്ഞ പ്രധാനമായും രണ്ട് പോയിന്റ് ആണ് സാലിഹി ഇവിടെ അവതരിപ്പിച്ചത്. എന്നെ കേൾക്കുന്നുണ്ടോ ടോസ് മാസ്റ്റർ ബ്രദർ? എന്നെ കേൾക്കാമോ? രണ്ട് പോയിന്റ് ആണ് സാലിഹി ഇവിടെ പ്രധാനമായിട്ട് അദ്ദേഹത്തിന് ഇട്ട് രണ്ട് മിനിറ്റ് പ്രസന്റേഷൻ അവതരിപ്പിച്ചത്. ഒന്ന്, മുസ്ലിങ്ങളെ മൊത്തത്തിൽ പറഞ്ഞത് ക്രിമിനൽ ഒഫൻസ് ആണ്. ബഹുമാനപ്പെട്ട ബിഷപ്പ് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ബിഷപ്പ് പറഞ്ഞത് മുസ്ലിം ഇസ്ലാം മതത്തിലെ ചുരുക്കം ചില സംഘടനകൾ എന്നാണ് പറഞ്ഞത്. ചുരുക്കം ചില സംഘടനകൾ, അല്ലാതെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ ജിഹാദികളാണെന്നോ മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഭീകര പ്രവർത്തനം നടത്തുന്നെന്നോ മുസ്ലിങ്ങൾ മൊത്തത്തിൽ നർക്കോട്ടിക് ജിഹാദ് നടത്തുന്നെന്നോ ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ്, ചുരുക്കം ചില ഗ്രൂപ്പുകൾ എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. അത് നിങ്ങൾ കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കേൾപ്പിച്ചതാണ്, ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് ചുരുക്കം ചില ഗ്രൂപ്പുകൾ എന്ന വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കം ചില ഗ്രൂപ്പുകൾ. ഈ ചുരുക്കം ചില ഗ്രൂപ്പുകൾ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇസ്ലാമിനെ മൊത്തത്തിൽ ബാധിക്കുന്നത്? ആ സ്റ്റേറ്റ്മെന്റ് കേട്ടോളൂ. ചുട്ട സൗണ്ട് വെച്ചോട്ടെ, ഒരു സെക്കൻഡ് ചുട്ട സൗണ്ട് വെച്ചോട്ടെ. കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെന്ററുകൾ ആകുന്നു. തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന് വേറാരുമല്ല, അതിന്റെ മുഴുവൻ ചുമതല നോക്കേണ്ട തലപ്പത്തുള്ള ആര് പറഞ്ഞ കാര്യമാണ്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നു തന്നെ ബഹുമാനപ്പെട്ട വിഷയം പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ചെയ്യുന്നത്? എന്നാൽ കേരളത്തിലെ സകല ഇമാമമാരും എല്ലാ ദിവസവും 17 പ്രാവശ്യം വെച്ച പള്ളിയിൽ വിളിച്ചു പറയുന്നത് ചുരുക്കം ചില ക്രൈസ്തവർ വഴിപിഴച്ചവരാണെന്നല്ല, എൻറ്റയർ ക്രൈസ്തവരെയാണ് അവർ വഴിപിഴച്ചവരുടെ മാർഗത്തിങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞ് എൻറ്റയർ ക്രൈസ്തവരെ വഴിപിഴച്ചവർ എന്ന് വിളിച്ച് അപമാനിക്കുകയാണ് ചെയ്തത്. ഇനി പാലാ ബിഷപ്പ് എന്ത് ചെയ്യണമെന്ന് ഇദ്ദേഹം പറഞ്ഞ് പാലാ ബിഷപ്പ് അധികാരികളെ ചെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഇത് പറയാൻ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇമാമുമാരെ ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് വിളിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഡി ജി പിയുടെ ഒക്കെ ചെന്ന് ക്രൈസ്തവരെ വഴിപിഴച്ചവരാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണോ? ആണോ? അല്ല. അപ്പൊ ഇമ്മാതിരി ഉടായ്പൊക്കെ പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ വരല്ലേ? ഇവിടെ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ബിഷപ്പ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അത് കൊടുക്കേണ്ടവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. താങ്കൾ അതിനെക്കുറിച്ച് ഇവിടെ കിടന്നൊന്ന് വരകാൻ നിൽക്കണ്ട. നിങ്ങൾ പീഡിപ്പിച്ച് നശിപ്പിച്ച പെൺപിള്ളേരുടെ ഡാറ്റ പുറത്തുവിടാൻ, അവരുടെ പേരും അഡ്രസ്സും പുറത്തുവിടാൻ ഞങ്ങളുടെ തലക്കകത്തിരിക്കുന്നതേ ഒട്ടകച്ചാണകമല്ല. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും അവരുടെ മാനത്തിനും വിലയിടാൻ ക്രൈസ്തവൻ ഒരു മുസ്ലിം അല്ല. അടിമകളെ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് ലൈംഗിക അടിമകളാക്കുന്ന പ്രസ്ഥാനമല്ല ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള മണ്ടൻ ചോദ്യങ്ങളോട് ആ പെൺകുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കാനേ ഇവന്മാർക്ക്.
ഇവന്മാരെ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റ് നമ്മൾ ഇനി ഇവന്മാർക്ക് കൊടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള റോമിയോ ജിഹാദും ലവ് ജിഹാദും വഴി, അതുപോലെ തന്നെ ഭീകര പ്രവർത്തകരെ നർക്കോട്ടിക്സ് വഴി അമുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ ശ്രമിക്കുന്ന ലോകത്തെ 2005 മുതൽ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഫീഷ്യലി യൂറോപ്യൻ യൂണിയന്റെ തന്നെ ഡ്രഗ് മോണിറ്ററിംഗ് ഏജൻസി പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടുകളിൽ പോലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യ സഹോദര. അല്ലാതെ ഇത് പെട്ടെന്ന് ദിവസം പറഞ്ഞല്ല, സംഘടനയുടെയും വ്യക്തിയുടെയും പേരടക്കം വേണം ഞാൻ തരാം. ജിഹാദികളും ഡ്രഗ്സും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് യൂറോപ്യൻ യൂണിയന്റെ ഡ്രഗ് മോണിറ്ററിംഗ് സെല്ലിൽ പബ്ലിഷ് ചെയ്ത, അത് കിങ്സ് കോളേജ് ലണ്ടനും വയലിലെ റിസർച്ച് ICSR എന്ന് പറയുന്ന റിസർച്ച് ഗ്രൂപ്പായിട്ട് പബ്ലിഷ് ചെയ്ത ആ റിസർച്ച് പേപ്പറിനകത്ത് കൃത്യമായിട്ട് 147 പേരുടെ പേരുകൾ ഉദ്ധരിച്ചതിൽ കുറച്ചു പേരുടെ പേരുകൾ ഉദ്ധരിക്കാൻ പറ്റാതെ കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് കുറച്ചു പേരുടെ പേരുകൾ കോഡ് ഭാഷയിലും ബാക്കിയുള്ള ആളുകൾ കോടതി വിധി പ്രസ്താവം കഴിഞ്ഞ പേരുകൾ കൃത്യമായ പേരുകളും സഹിതം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ മുസ്ലിങ്ങളാണ്. എന്നിട്ട് വരെ നർക്കോട്ടി ജിഹാദ് ഇല്ല. 1000 കോടിയുടെ മയക്കുമരുന്നോട്ട് MMM മുഹമ്മദ് കേരളത്തിന്റെ തീരപ്രദേശത്ത് വന്നത്, പിന്നെ മയക്കുമരുന്ന് അങ്ങ് പുട്ടുണ്ടാക്കി കഴിക്കാനായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. മുസ്ലിങ്ങൾ മയക്കുമരുന്ന് കഴിക്കുകയില്ല. മുസ്ലിങ്ങൾ എന്നിട്ട് 1000 കോടിയുടെ മയക്കുമരുന്ന് കേരള തമിഴ്നാട് തീരത്തേക്ക് ഇറക്കുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് കോമഡിയാ, നടക്കട്ടെ. ഓക്കെ ബ്രദർ, അടുത്താളിലേക്ക് പോവും. ഹലോ റോസ്. ഹലോ റോസ്. റോസ് മാഡം കേൾക്കാമോ? അല്ലെ, ഹലോ, ഞാൻ ഹലോ ഞാനും പൂർത്തീകരിക്കട്ടെ. ഹലോ, അല്ലല്ല, റോസ് മാഡം താങ്കൾ ഇനി പൂർത്തീകരിക്കണ്ട. താങ്കൾ മാപ്പ് പറയാന്നുള്ള താങ്കൾ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. താങ്കൾ പൂർത്തീകരിക്കില്ല, നിങ്ങൾ ഇത് അട്ടിമറിച്ചു പോവരുത്. അതായത് അതല്ലേ പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണേ. ബിഷപ്പ് തിരുത്തല് വരുത്തി എന്ന് ഒരു തോന്നൽ എനിക്കുണ്ടെന്ന്. പുള്ളിക്ക് തോന്നിയെന്ന് ഇന്ന് ബിഷപ്പ് തിരുത്തിയെന്ന് പുള്ളിക്ക് തോന്നിയെന്ന് അങ്ങ് പുള്ളിയുടെ തോന്നൽ മറുപടി പറയാനല്ല ഇവിടെ നമ്മൾ ഇരിക്കുന്നേ. എന്റെ പോ കണക്ഷൻ കാണിക്കുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്ന? ഓക്കെ, എനിക്ക് ചാൻസ് തന്ന മോഡറേറ്റേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. സെബാസ്റ്റ്യൻ ബ്രദറിനോട് എനിക്ക് പറയാനുള്ളത്, ബ്രദറിന് ഒരു ഗ്രേസ് ഓഫ് പെർസീവറൻസ് ദൈവം അവസാനം വരെ തരട്ടെ എന്നാണ്. ഇനി എനിക്ക് ഇപ്പൊ പല ബിഷപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പിതാവിനെ എന്റെ സപ്പോർട്ട് ചെയ്യാൻ അറിയിക്കുകയാണ്. ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. മോസ്കുകളിൽ നടത്തുന്ന ക്രൈസ്തവ നിന്ദ, ബ്രദർ പറഞ്ഞത് ഒരു എലമെന്റ് അതായത് വഴിപിഴച്ചവർ എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും എനിക്കൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാൻ ഇവരുടെ പ്രെയർ എന്താണെന്ന് അറിയാൻ വേണ്ടി റംസാന്റെ സമയത്താന്ന് തോന്നുന്നു ഞാൻ മെക്കയിൽ നടക്കുന്ന പ്രെയർ ഒന്ന് കൂടി മോർണിംഗ് ഏർലി മോർണിംഗോ അങ്ങനെ അങ്ങനെ ഏതാണ്ട് ഒരു ടൈമിലായിരുന്നു. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ അവർ അറബിക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ട്രാൻസ്ലേഷൻ താഴെ ഇങ്ങനെ എഴുതി കാണിക്കുമായിരുന്നു. അപ്പൊ ഞാനത് ഒരു ട്രാൻസ്ലേഷൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അതായത് സന്താനം ഒറ്റുപോട്ടെ എന്ന പറയുന്ന ക്രിസ്ത്യൻസിനെ, ഞാൻ ഒരു ചെറിയ കാര്യം ഒന്ന് വായിക്കാം സ്പീഡില്. ഇത് ആ ഇൻസിഡന്റ് അല്ല, പക്ഷെ ഇവിടെ നടക്കുന്നത് മെക്കയിൽ നടക്കുന്നത് ഞാൻ ഒന്ന് വേഗം വായിക്കാം. ദ ഇമാം ഓഫ് ദ ഗ്രാൻഡ് മോസ്ക് ഇൻ മെക്ക കേഴ്സസ് ദ റിജക്ഷനിസ്റ്റ്. അതായത് റിജക്ഷനിസ്റ്റ് എന്ന് അവർ പറയുന്നത്, ഞാനൊരു ഇന്റർവ്യൂ കേട്ടത്, അതായത് ഇസ്ലാമിനെയും സത്യനിഷേധികൾ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിക്കാത്തവരാണ് ഇവരുടെ റിജക്ഷൻ. Jews, Christians, communists, liberals and all people wishing them a painful death of being slaughtered by the terrorists of Al-Qaeda and ISIS. This video was taken in 2016 but it contains the main prayer of Arab Muslims which is wishing death of rejectionists, Jews, Christians, communists, liberals and Al-Kafir, the non-Muslims and the destruction of their homes and the vanishing of their offspring. എനിക്ക് ഇത് മെക്കയിൽ നടക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ. ബ്രദറിനോട് എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, അതായത് ഇവർ ഈ വഴി പിഴച്ചവർന്ന് ഇവിടെ പറയുന്നു, നമുക്ക് ഈ അറബിയിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സന്താനം ഒറ്റു പോവുക, വീട് തകർക്കുക, നമ്മുടെ എല്ലാം നശിക്കുക, അതല്ലാതെ ഇത് ഇവർ വേറെ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇവർ ഈ പ്രെയറിൽ പറയുന്നതെന്ന് ബ്രദർ ഒന്ന് പറയാവോ? ഞാന് അതിനെ കുറിച്ച് കബയിൽ നടത്തിയ ശാപപ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം തന്നെ ഞാൻ ചെയ്തിരുന്നു. ഇവര് നടത്തിയൊരു പ്രാർത്ഥനയുടെ വീഡിയോ എന്റെ കിട്ടിയിട്ട് അതിന്റെ ഒരു പ്രോഗ്രാം തന്നെ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് വേർഡ് ബൈ വേർഡ് അതിന്റെ ട്രാൻസ്ലേഷൻ മെമ്മറി ടി വി ആണ് ആദ്യം ട്രാൻസ്ലേഷൻ ചെയ്തത്.
ആ മെമ്മറി ടി വിയുടെ ട്രാൻസ്ലേഷനകത്ത് ഒന്ന് രണ്ട് ചെറിയ അത് അവരുടെ ആശയമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, വേർഡ് ബൈ വേർഡ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം ജനറൽ ആ ഒരു എന്താണോ അറബികളാണ്, മെമ്മറി ടി വിയിലുള്ളത് അറബികളാണ്. അപ്പൊ അവര് അവരുടെ പ്രാർത്ഥന ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആ ഹോൾ ഐഡിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവര് നമ്മുടെ ഹാരിസ് മദനി ഉസ്താദൊക്കെ അതിനെ കയറി പിടിച്ചു, ഓ അങ്ങനെയല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഞാനിവിടെ കേൾപ്പിച്ചായിരുന്നു. ഞാൻ വേണമെങ്കിൽ അത് എടുത്തു തരാം, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ആ ഒരു പവർ പോയിന്റ് ഞാൻ എടുത്തിട്ട് ഞാനത് കേൾപ്പിക്കാം. അതിന്റെ വീഡിയോയും അതിന്റെ ട്രാൻസ്ലേഷനും എല്ലാം അതിനകത്തുണ്ട്, ഞാനത് ഡിസ്പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അപ്പോ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഇവരെ നശിപ്പിച്ച് നാണക്കല്ലും പറിപ്പിക്കണമേ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവര് അവിടെ പറയുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. അങ്ങനെയാണ് ഈ ബ്രദർ ഇവര് നമ്മുടെ ഈ വേദക്കാരെന്ന് പറഞ്ഞ് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എങ്ങനെയാ പറയുന്നത്? ഭയങ്കര കോൺട്രാഡിക്ടറി ആയിട്ട് വരുന്നല്ലോ രണ്ടും. സിസ്റ്ററെ ഇവര് വേദക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല, ഇവര് വേദക്കാരെന്ന് പറഞ്ഞിട്ട് ഇവര് മുഹമ്മദ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന വേദക്കാരിൽ പെട്ടവര് ഈ സത്യമതത്തെ മതമായി സ്വീകരിക്കാത്ത വേദക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് മുഹമ്മദ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ വേദക്കാരങ്ങ് പൊക്കി വെച്ചിട്ടൊന്നുമില്ല. അത് തുടക്കം, അതായത് മുഹമ്മദ് ആദ്യം മക്കാര് മുഹമ്മദിനെ അംഗീകരിക്കാതെ വന്നപ്പോൾ മുഹമ്മദ് മദീനയിലേക്കാണ് ആദ്യം പോയത്. മദീനയിൽ ഈ പറയുന്ന അൻസാരികളുടെ ഒപ്പം ക്രൈസ്തവരും യഹൂദന്മാരും ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് നാള് പുള്ളിക്കാരൻ ഇതുപോലെ ഹിജറ ചെയ്ത ആ കാലഘട്ടത്തിൽ വേദക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് വേദക്കാരെ പൊക്കി പറഞ്ഞു. പുള്ളിക്ക് ഇച്ചിരി ആയുധബലമായി മക്ക ഈടക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ വേദക്കാരെ ക്രൈസ്തവരെയും യഹൂദന്മാരെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് തന്നെ ഞാൻ നിഷ്കാസനം ചെയ്യും, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവന്മാരെ നിഷ്കാസനം ചെയ്യൂ എന്ന് പുള്ളി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് മാത്രമല്ല നബിയോട് അള്ളാഹു കൊടുത്തിട്ടുള്ള കൽപ്പന ഇതാണെന്ന് മുഹമ്മദ് പറയുന്നത് ഖുർആനകത്ത് പറയുന്ന ഇതാണ്, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും മന്ദിദിനത്തിലും വിശ്വസിക്കാതെയും അള്ളാഹും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതെയും സത്യമതത്തെ, അതായത് ഇസ്ലാം മതമാണ് ഇവർ സത്യമതം എന്ന് പറയുന്നത്, ഈ സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുവിൻ, അവരെ അവർ ജസിയ കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ കീഴങ്ങിക്കൊണ്ട് കപ്പം കൊടുക്കുന്നത് വരെ, അതായത് അവര് സ്വയം നിന്ദിതരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ രണ്ടാംകിട പൗരന്മാരുടെ ഇവരുടെ അടിമത്തത്തിൽ ജീവിക്കാനാണെങ്കിൽ മാത്രം അവർ ജീവിക്കാൻ സമ്മതിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞ കാര്യം ഞാനിവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്നാണ് അതിനകത്ത് പറയുന്നത്. സോറി, അതിന്റെ തുടക്കം മുതൽ എടുക്കുക, ആ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ, ആ പ്രാർത്ഥന തുടക്കം മുതൽ നമുക്ക് കേൾക്കാം. അല്ലാഹും അലൈക ബിൽ നസാറ അൽ വാലിമീൻ എന്നാണ്. അതായത് അല്ലാഹുവെ പിഴച്ചവരായ അല്ലെങ്കിൽ തെറ്റുകാരായ പിഴച്ചവരായ ക്രിസ്ത്യാനികളുടെ മേൽ തെറ്റുകാരായ അഥവാ പിഴച്ചവരായ ക്രിസ്ത്യാനികളുടെ മേലും കുറ്റക്കാരായ യഹൂദന്മാരുടെ മേലും എന്ത് ചെയ്യണോ എന്നാണ് പറയുന്നത്? കണ്ടിന്യൂ ചെയ്ത് കേൾക്കാം. പിന്നെ അതുകൂടാതെ ഈ വഅലൈക ബിൽ ഗവന തസ്വാലിമീൻ, അതായത് പിഴച്ചവരായ ചതിയന്മാരോടും, അതായത് ഇവരുടെ ഇസ്ലാമിൽ നിന്ന് ഇവരെ ചതിച്ചിട്ട് പോയ മുനാഫിക്കുകളായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൂന്ന് കാറ്റഗറി ആളുകളാണ് പറയുന്നത്, പിഴച്ചവരായ ക്രൈസ്തവര്, കുറ്റക്കാരായ അതായത് അക്രമികളായ യഹൂദന്മാര്, ചതിയന്മാർ, പിഴച്ചവരായ ട്രൈറ്റേഴ്സ്, ഇവരെ ഇസ്ലാമിനെ വഞ്ചിച്ചവര്. ഈ മൂന്ന് കൂട്ടം ആളുകളുടെ മേൽ അള്ളാഹുവെ നീ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? കേട്ടോങ്ക. ഒരുമിച്ച് കേൾക്കുവാണ് പറഞ്ഞ കാര്യങ്ങൾ. ഈ മൂന്ന് കൂട്ടരാളുകളുടെ മേൽ നീ എന്തു ചെയ്യണമെന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഈ മൂന്ന് കൂട്ട ആളുകളുടെ മേല് സംഭവിക്കട്ടെ എന്നിവര് പ്രാഗ് എന്ന പ്രാക്ക് കേട്ടോ. അള്ളാഹും അള്ളാഹുവേ അജീൽ അൽഷഗ നസീറഹമ, അതായത് അവരുടെ മേൽ യാതനകളുടെ ഭീതി ഉണ്ടാകട്ടെ. വൽ അലാ ഖലീഫഹ, അതായത് അവരുടെ തലമുറ, അവരുടെ വിലപിടിച്ച തലമുറ.
ഇവരുടെ മേല് എല്ലാവിധ യാതനകൾ, അതായത് അവരുടെ സന്തതികളുടെ മേൽ വരെ എല്ലാത്തരം യാതനകളും അവരെ ധരിപ്പിക്കണം. അവരുടെ വിലപിടിച്ച തലമുറയെ എല്ലാത്തരം യാതന അൽഷക എല്ലാത്തരം യാതനകളും അവരെ വ അൽ ബിസാഹും അവരെ ധരിപ്പിക്കണമേ എന്ന് ഇവിടെ പച്ചക്ക് പറയുകയാണ്. ഇനി കണ്ടിന്യൂ ചെയ്ത് കേൾക്കാം. വാതിഹാബ് അൽ ബല, അവരെ വാതിഹാബ് എന്ന് പറഞ്ഞ വാസിഹാബ് എന്ന് പറഞ്ഞ വസ്ത്രം, അൽ ബല എന്ന് പറഞ്ഞ കെടുതികൾ, വാർദ അലലം വാൽദ, അവിടെ വേദനകളും രോഗങ്ങളുമാകുന്ന വസ്ത്രങ്ങൾ കൊണ്ട് അവരെ കെടുതികളുമാകുന്ന വസ്ത്രങ്ങൾ, അവർക്ക് കെടുതികൾ ഒരു വസ്ത്രം പോലെയും വേദനയും രോഗങ്ങളും അവർക്ക് ഒരു റോബ് പോലെയും, അതായത് ഓവർകോട്ട് പോലെയും ആയിരിക്കട്ടെ എന്നാണ് പിന്നെ പറയുന്നത്. അവരുടെ ജീവിതങ്ങള് ഹൃദയഭേദമായ ശാപങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവരുടെ മൗത്ത്, അവരുടെ മരണം ഫോഴ്സിബിളി ആവട്ടെ, അതായത് ആരെങ്കിലും അവരെ തല്ലിക്കൊല്ലട്ടെ എന്നുള്ള രീതിയിൽ, അവരുടെ മരണം യാതനകൾ അനുഭവിച്ച് അവരുടെ ആരെങ്കിലും അവരെ ഫോഴ്സ് ചെയ്ത് കൊല്ലുന്ന രീതിയിലാവട്ടെ. എന്റെ അവസാന ഭാഗം, നിന്റെ അസാബ് അവരുടെ മേലുണ്ടാവട്ടെ. അവിടെ പറയുന്ന ഭാഗം അവസാനം പറയുന്ന, അള്ളാഹു നിന്റെ വാഗ്ദത്തങ്ങളും നിന്റെ പീഡകളും നിന്റെ ശിക്ഷകളും എല്ലാം ഈ പഴച്ചവരായ ക്രിസ്ത്യാനികളുടെ മേലും കുറ്റക്കാരെ യഹൂദബാരുടെ മേലും വർഷിക്കുമാറാകട്ടെ. ഇത്രത്തോളം, അതിന്റെ ചുരുക്കം മലയാളം ഇങ്ങനെ വായിക്കാം. അള്ളാഹുവെ, പിഴച്ചവരായ ക്രിസ്ത്യാനികളുടെ മേലും കാബാലികന്മാരായ അല്ലെങ്കിൽ ക്രൂരന്മാരായ യഹൂദന്മാരുടെ മേലും പിഴച്ചവരായ ട്രൈറ്റേഴ്സിന്റെ ചതിയന്മാരുടെ മേലും അള്ളാഹുവെ ഭീതിതമായ യാതനകൾ ഉണ്ടാകട്ടെ. കൂടാതെ അവരുടെ വിലയേറിയ തലമുറകളുടെ മേൽ, അതായത് മക്കളുടെയും മക്കളുടെ മക്കളുടെ മേൽ യാതനകൾ വസ്ത്രം പോലെ ധരിപ്പിക്കണമേ. രോഗങ്ങളും വേദനകളും കെടുതികളും അവരെ ചുറ്റുന്ന വസ്ത്രം പോലെ ആക്കണമേ. അള്ളാഹുവെ, അവരുടെ ജീവിതങ്ങളിൽ ഹൃദയഭേദകമായ ശാപങ്ങൾ ഉണ്ടാക്കണമേ. കഠിനമായ മരണം അവർക്ക് കൊടുക്കണമേ. ഇതാണ് അവിടെ പ്രാർത്ഥിച്ചതിന്റെ കൃത്യമായ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. ഇതാണ് ഇവര് അവിടെ മക്കയിലിരുന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ പിന്നെ ഇവിടത്തെ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കണം എങ്ങനെയാന്ന് എനിക്കറിയില്ല. മക്കയിലെ പ്രാർത്ഥനയാണ് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചത്. ഓക്കെ ബ്രദേഴ്സ്, കണ്ടിന്യൂ ചെയ്യൂ. സിസ്റ്റർ, മോഡറേറ്റേഴ്സ്, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഓഫ് റോഡ് ആയിട്ട് ഒന്ന് ചോദിക്കാൻ, ഓഫ് ടോപ്പിക് ആയിട്ട് ഒന്ന് ചോദിക്കാൻ അനുവാദം തരാമോ? ബ്രദറെ, ഞാൻ ഇത് ചോദിക്കുന്ന, നമ്മുടെ ഈ ക്ലബ് ഹൗസിൽ പല റൂമുകളിലും കയറി ഒരു മുസ്ലിം സഹോദരൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്, അതില് കേൾക്കാലോ അല്ലെ, പൂർ കണക്ഷൻ കാണിക്കുന്നുണ്ട്. 1 Samuel 15:3 ആണ് പറയുന്നത് ആള്. അതിനകത്ത് മുല കുടിക്കുന്ന കുട്ടികളെ വരെ കൊല്ലാൻ യഹോവ പറഞ്ഞെന്നാണ് പറയുന്നത്. അതായത് നമ്മള് ഖുറാനിലും മുഹമ്മദും ഒക്കെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ, ഇത് കണ്ടില്ലേ, യഹോവ ഇങ്ങനെ ഇത് മുല കുടിക്കുന്ന പിള്ളേരെ പോലും കൊച്ചുങ്ങളെ പോലും കൊല്ലാൻ പറഞ്ഞു. ഞാൻ ഇത് ചോദിക്കുന്ന ആ വ്യക്തിക്കും എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ബ്രദർ ഒന്ന് പറയാവോ, ഓൾഡ് ടെസ്റ്റമെന്റിൽ ഈ കൊല്ലാനൊക്കെ പറയുന്നുണ്ടല്ലോ, അതും ഇത് എസ്പെഷ്യലി ഈ വേഴ്സ് ബ്രദർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം പുറകോട്ടൊന്ന് പോകണം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു പുരുഷൻ, ഒരു സാധാരണ കേരള മലയാളി പുരുഷൻ നമ്മുടെ റോഡിൽ, നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു മാർക്കറ്റിൽ നിൽക്കുന്നത് ചെല്ലുന്നത് എങ്ങനെയായിരിക്കും? ഒരു മുണ്ടെടുത്ത്, ഒരു ഷർട്ട് എടുത്ത്, മിനിമം ഒരു മുണ്ടും ഒരു ഷർട്ട്. ഒരു 150-200 വർഷങ്ങൾക്ക് മുന്നേ അതേ സ്പോട്ടില് അന്നത്തെ ഒരു പുരുഷൻ, നമ്മുടെ വല്യപ്പാപ്പ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ അവിടെ പോകുന്നത് എങ്ങനെയായിരിക്കും? ഒരു കോണക കൊടുത്തിട്ട്, വേറെ ഒന്നുമില്ല അന്നത്തെ ഡ്രസ്സ്. അതിനും ഒരു 50-100 വർഷങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലും ഉണ്ടാവില്ല. നഗ്നരായിട്ട് നടന്നവരായിരുന്നു ഈ പറയുന്ന കേരളത്തിലും എല്ലായിടത്തും ഒക്കെ ഉള്ളവർ. ഒരു 100-500 വർഷങ്ങൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ വസ്ത്രം ഉടുക്കുന്ന ശീലം പോലും ഒരു പക്ഷേ കേരളത്തിലുള്ള ആളുകൾക്ക് കുറവായിരിക്കാം. അതായത് അന്നത്തെ കാലഘട്ടം അങ്ങനെ, ഒരു BC-യിലേക്ക് ബിഫോർ ദ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ കാലഘട്ടത്തിൽ വസ്ത്രം പോലും കോമൺ ആയിട്ടുള്ളതല്ല സാധാരണ നാട്ടിൻപുറങ്ങളിൽ. ഞാൻ പറയുന്നത് ഏതെങ്കിലും വലിയ ഒരു കച്ചവട കേന്ദ്രത്തിലെ കാര്യമല്ല, സാധാരണ നാട്ടിൻപുറങ്ങളിൽ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കേരളത്തെ കുറിച്ച്, നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ച്, ഇവിടത്തെ നമ്മുടെ കേരളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ എടുത്താൽ പോലും ഒരു 300-400 വർഷങ്ങൾക്ക് മുന്നേ വസ്ത്രം ധരിക്കുന്നത് ഒരു കോണകം മാത്രമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
എന്നാൽ ഇന്നൊരാൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ അതിനെ ഭ്രാന്ത് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അപ്പൂപ്പന്മാർക്ക് അന്ന് ഭ്രാന്തുണ്ടായിട്ടാണോ അങ്ങനെ നടന്നത്? അല്ല, അന്നത്തെ സോഷ്യൽ നോമാണ്, അന്നത്തെ സാമൂഹിക ക്രമം അതാണ്. അതുകൊണ്ട് അന്നത്തെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഭ്രാന്തുണ്ടായിട്ടല്ല തുണിയില്ലാതെ അല്ലെ കോണോ കിട്ടുകൊണ്ട് നടന്നത്. എന്നാൽ ഇന്നൊരുത്തനങ്ങ് നടന്നാൽ ഭ്രാന്തുണ്ടായിട്ടാണെന്ന് പറയും. അപ്പൊ അന്നത്തെ സോഷ്യൽ നോം വെച്ചിട്ടല്ല ഇന്നത്തെ കാലഘട്ടത്തെ അളക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിന്റെ സോഷ്യൽ നോം വെച്ചിട്ടല്ല അന്നത്തെ കാലഘട്ടത്തെ അളക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതൊരു കോൺസെപ്റ്റോട് മനസ്സിലാക്കിയാലേ സിസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് മനസ്സിലാവുന്ന ഒരു ഉത്തരം കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു ഉദാഹരണമാണ്. നമ്മുടെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ട്, ജപ്പാനിലെ ഹിരോഷിമയിൽ ഇന്ന ദിവസം നിങ്ങൾ അറ്റോമിക് ബോംബ് ആറ്റം ബോംബ് ഉപയോഗിക്കുക. ആ ഓർഡറിന്റെ അർത്ഥം അന്നത്തെ ഒരു ദിവസം ആറ്റം ബോംബിടാണ്, അല്ലാതെ ആ ഓർഡർ ഇറങ്ങിയ കാലം മുതൽ ലോകാവസാനം വരെ എല്ലാ ദിവസവും ഹിരോഷിമയിൽ ആറ്റം ബോംബിടാൻ ആ ഓർഡറിന്റെ അർത്ഥമില്ല. ഇനി നാളെ ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പൊ ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഓർഡർ ഇടുക, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഹിരോഷിമയിൽ കൊണ്ടേ ആറ്റം ബോംബ് ഇടുക എന്നൊരു ഓർഡർ ഇട്ടാൽ ഈ രണ്ട് ഓർഡറും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കും ഇല്ല. മറ്റൊരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട്, ആ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യം അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തില്ലെങ്കിൽ ആ യുദ്ധം കടന്നു പോകുന്നുള്ളതുകൊണ്ടും ഇവരുടെ മേലുള്ള ആക്രമണത്തിന്റെ ഒരു പ്രതികാരം എന്ന നിലയിലും അവരുടെ ആറ്റം ബോംബ് ഇട്ടു, അതോടെ കഴിഞ്ഞു. അല്ലാതെ ഇന്നൊരാള് എല്ലാ ദിവസവും ഇന്ന സ്ഥലത്ത് കൊണ്ട് ആറ്റം ബോംബ് ഇടാൻ പറഞ്ഞാൽ, ലോകാവസാനം വരെ കൊണ്ട് ഇടാൻ പറഞ്ഞാൽ, അതും ഈ ഓർഡറും ആ ഓർഡറും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കോമൺ സെൻസിൽ നടക്കുന്നതല്ല. ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്നുകൊണ്ടാണ് പഴയ നിയമത്തിലേക്ക് ചെയ്യേണ്ടത്. ഒന്ന് ശമുവലിന്റെ കാലത്തുള്ള യുദ്ധം എന്ന് പറയുന്നത് ഈ മുഹമ്മദൊക്കെ ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള യുദ്ധമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതായത് മുഹമ്മദൊക്കെ ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക്, അതായത് ഞാനും യേശുക്രിസ്തുവും, ഇപ്പൊ ഈ റോസിസ്റ്ററും യേശുക്രിസ്തുവും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ കാലഘട്ടവും ഇപ്പൊ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലഘട്ടവും തമ്മിൽ എത്ര വർഷം പഴക്കമാണ്? 2000 വർഷങ്ങൾക്ക് മുന്നേ ക്രിസ്തു ജീവിച്ചിരുന്നു. അത്രയും പഴക്കമുണ്ട് മുഹമ്മദും ഈ ശമുവലിന്റെയൊക്കെ കാലഘട്ടവും തമ്മിൽ. അപ്പോൾ അന്നത്തെ കാലത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്ര സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലാതെ ഒരു മതം സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടോ മതത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലാനോ മതത്തിന് വേണ്ടി മതം മുഴുവൻ യഹോവയ്ക്കാകുന്ന ഒരു യുദ്ധം ചെയ്യാനോ ഒരു യഹോവയും പറഞ്ഞിട്ടില്ല. മതം സ്വീകരിക്കുന്നവരെ മാത്രം ഒഴിവാക്കിയിട്ട് മതം സ്വീകരിക്കാത്തവരെല്ലാം കൊന്നെടുക്കാൻ ഒരു യഹോവയും പറഞ്ഞിട്ടില്ല. മതം സ്വീകരിക്കാത്തവരെല്ലാം നാട് കടത്താൻ ഒരു യഹോവയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ അള്ളാഹുവാണ്, അല്ലാതെ യഹോവയല്ല. തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഈ BC 1400 അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നീ കൊന്നില്ലെങ്കിൽ നീ കൊല്ലപ്പെടും. അന്നത്തെ പ്രാകൃതമായ രാഷ്ട്ര സ്ഥിതികളാണ്. അന്നത്തെ ഏറ്റവും ഡെവലപ്ഡ് എന്ന് പറയുന്ന പോലും ഈജിപ്റ്റാണ്. അവിടുത്തെ അവസ്ഥ പോലും നമ്മൾക്കറിയാം. അപ്പോൾ ഈജിപ്റ്റിന് പുറത്ത് അന്നത്തെ ഒരു സംസ്കൃതി എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കൃതിയാണ്. അപ്പൊ അതിന്റെയൊക്കെ പുറത്തുള്ള ഈ അറേബ്യൻ പെനിൻസുലയുടെ അപ്പുറം, ഈജിപ്റ്റിന് ഇപ്പുറമുള്ള ഇന്നത്തെ ഇസ്രായേലിന്റെയൊക്കെ പ്രദേശത്ത് അന്നത്തെ ഒരു ലോകക്രമം എന്ന് പറഞ്ഞാൽ കയ്യുകളവും കാര്യക്കാരും, ഒന്നുകിൽ നീ ചാകുക അല്ലെങ്കിൽ നീ കൊല്ലുക എന്നുള്ളതല്ല മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതാണ് അന്നത്തെ സാഹചര്യം. ആ കാലഘട്ടത്തിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി, അവരുടെ രാജ്യം ആ മേഖലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി, അവർക്ക് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത കൽപ്പനയാണ് ഈ മനുഷ്യർ ആയിട്ട് യുദ്ധം ചെയ്യുക, നിങ്ങളൊരു നാടുമായിട്ട് ചെന്നാൽ അവരോട് സമാധാനം എന്ന് പറയുക, അവരത് അംഗീകരിച്ചാൽ അത് അംഗീകരിക്കുക, അവർ നിന്റെ ഊഴിയ വേലക്കാരായിട്ടിരിക്കണം, അതായത് അവർ നിനക്ക് കപ്പം തന്ന് നിന്റെ ദാസന്മാരായിട്ടിരിക്കണം, അതല്ല എങ്കിൽ അവർ സംബന്ധിച്ചില്ല, അവർ യുദ്ധത്തിന് വരുവാണെങ്കിൽ യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്താൽ പുരുഷന്മാരെല്ലാം കൊന്നിട്ട് സ്ത്രീകളും കുട്ടികളെയും സംരക്ഷിക്കുക. അതുപോലെ തന്നെ ഇത് ഈ സ്ത്രീകളെ യുദ്ധത്തിൽ പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ലൈംഗികടിമയായിട്ട് പിടിച്ചെടുക്കുന്ന ഇസ്ലാമിക സിസ്റ്റമല്ല, അതിൽ ആരെങ്കിലും ഒരാളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, അത് പാലിച്ച് അവളെ വിവാഹം കഴിച്ചാൽ മാത്രമേ ലൈംഗികമായിട്ട് അവളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് ബൈബിൾ കൃത്യമായിട്ട് നിയമം വരെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അല്ലാതെ ഇവർ സ്ത്രീകളെ പിടിച്ചെടുത്തു പറഞ്ഞ ഉമ്മാർ ധാരണ അപ്പൊ തന്നെ അവരോട്ടെങ്കിൽ ലൈംഗിക ബന്ധം ലൈംഗികടിമയായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാണ് ഇവരുടെ ധാരണ. മുഹമ്മദ് അങ്ങനെയാണല്ലോ ചെയ്തത്, അതുപോലെ അല്ല ബൈബിളിലെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു നിർദ്ദേശത്തിന്റെ കൂടെയാണ് നിങ്ങൾ ചെന്ന് താമസിക്കുന്ന ആ പർട്ടിക്കുലർ സ്ഥലത്തുള്ള ജാതികളിൽ നിങ്ങൾ ഇതുപോലെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവരെ യഹോവയ്ക്ക് ശബദാർപ്പിതമായിട്ട് നശിപ്പിക്കുക. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ദൈവം പലപ്പോഴും പല ജാതികളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ചിദ്രം ചെയ്യുന്നവരോട് അവരുടെ വഴിയിൽ പല ജാതികളോട് യുദ്ധം വന്നിട്ടുണ്ട്. അപ്പൊ അപ്പോൾ ചില ജാതികളോട് യുദ്ധം വരുമ്പോൾ കർത്താവ് പറയും നീ അവരോട് യുദ്ധം ചെയ്യരുത്, അവരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ വഴിമാറി പോവുക. കാര്യം ചില ജാതികൾക്കുള്ള അവർ ഭൂമിയിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കുള്ള ശിക്ഷ ഒരു കാലത്തിന്റെ തിരിച്ചടി എന്നുള്ള നിലയിൽ അവർക്ക് ലഭിക്കുന്നതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ ഇസ്രായേലിലെ അബ്രഹാമിന്റെ കാലത്ത് അവർ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം
ഇവര് പ്രവാസികളായി ഈജിപ്തിലായിരുന്ന സമയത്ത് അന്നത്തെ അവിടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ജാതികളൊക്കെ എല്ലാം വളർന്നു വലുതാകുകയും അവർ ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലത്തും അബ്രഹാമിൽ കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്ത് പോലും അവര് പെറ്റുപിരുകയും ചെയ്തു. അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് വരാൻ അവരെ സമ്മതിക്കാതെ വണ്ണം ഈ ജാതികൾ യുദ്ധം ചെയ്തു. അപ്പോൾ അന്നത്തെ കാലത്ത് അതായത് BC 2400 ഇന്നേക്ക് 3400 വർഷങ്ങൾക്ക് മുന്നേ മുഹമ്മദ് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാകൃത യുദ്ധനീതിയുടെ കാലഘട്ടത്തിലാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. അതല്ലാതെ ലോകാവസാനം വരെ പാലിക്കാനുള്ള നിയമമാണിത്, നിങ്ങൾ കാണുന്ന എല്ലാ ജാതികളോടും ഇങ്ങനെ ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഒരു വൺസ് ഓഫ് യുദ്ധത്തിന്റെ കാര്യമാണ്. എന്നാൽ ഇസ്ലാമിൽ പറയുന്നത് എന്താണ്? ഇസ്ലാമിൽ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെയാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു മതം അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം വരെ. അതുകൊണ്ടാണ് ഇവരെ ലോകം മുഴുവൻ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി ഇവർ യുദ്ധം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവരുടെ വിശ്വാസപ്രകാരം ഈ മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്, ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആരാണെങ്കിലും അവർ ഏത് ക്രൈസ്തവനാണെങ്കിലും ഏത് യഹൂദനാണെങ്കിലും വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെയും ദൂതനെയും വിശ്വസിക്കാത്ത അവർ ഇസ്ലാം മതത്തെ അവർ സത്യമതമായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്നും ഇസ്രായേലിനെതിരെ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ യുദ്ധം ചെയ്യുന്നത് പിന്നെ എന്തിനാ? പാലസ്തീൻ രാഷ്ട്രവും ഇസ്രായേൽ രാഷ്ട്രവും രണ്ട് രാഷ്ട്രങ്ങളും ഉണ്ടാക്കി യുണൈറ്റഡ് നേഷൻസ് പ്രശ്നം സോൾവ് ചെയ്തതാ. അത് അംഗീകരിക്കാതെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഞങ്ങൾ മുച്ചൂട് നശിപ്പിക്കും എന്ന് പറഞ്ഞ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഇസ്രായേലിന്റെ നെഞ്ചത്ത് കയറാൻ ചെന്നതിന്റെ ഫലമാണ് ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രം പോലും ഉണ്ടാവില്ല, ഇത്രയും വലിയൊരു രാജ്യം ഉണ്ടാകത്തില്ല അറിഞ്ഞു. കാര്യം പകുതിയിലധികം സ്ഥലം പാലസ്തീൻ ഇന്നത്തെ പാലസ്തീനുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്, അറബ് വംശജരായ പാലസ്തീനുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്രായേലിനെ അതായത് ഒറിജിനൽ പാലസ്തീൻ രാഷ്ട്രത്തിന്റെ 10 ഇരട്ടിയല്ല 30-40 ഇരട്ടിയിലധികം സ്ഥലമാണ് പാലസ്തീനികൾക്ക് യുണൈറ്റഡ് നേഷൻസ് വെച്ചത്. ദാവീദ് രാജാവിന്റെ ഒക്കെ കാലത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ ഒരു 1/10 പോലും ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസും മുന്നോട്ട് വെച്ച ഇസ്രായേൽ രാജ്യത്തിന് ഇല്ലായിരുന്നു. എന്നിട്ടും ഇസ്രായേൽ സമ്മതിച്ചു, പക്ഷെ ഇവർ നശിപ്പിക്കാൻ ചെന്ന. അപ്പൊ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ പഴയ കാലഘട്ടത്തിൽ നീ ചത്തില്ലെങ്കിൽ, നീ കൊന്നില്ലെങ്കിൽ നീ കൊല്ലപ്പെടുമെന്നുള്ള യുദ്ധനീതിയുടെ കാലഘട്ടത്തിൽ അവർക്ക് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം അവരോട് ഇന്ന ജാതിയോട് മാത്രം നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത നിയമമാണ് ഈ കുഞ്ഞുങ്ങളടക്കം കൊല്ലാൻ പറഞ്ഞ നിയമം. അല്ലാതെ ലോകാവസാനം വരെ പാലിക്കപ്പെടേണ്ട നിയമമല്ല. അതിന്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അവർ വശീകരിച്ച് ഇവരുടെ ആരാമ്യരുടെ ഈ ഏതോമ്യരല്ലോ അവിടെയുള്ള ആ കൂട്ടത്തിന്റെ ദുഷിച്ച ആരാധന രീതികളിലേക്ക് നിങ്ങൾ വഴി നടത്തും എന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ട്, ഇവര് ഇസ്രായേലിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഈ ജനത ഇവരോട് കോൺഫ്രണ്ട് ചെയ്യുകയും ഇവര് വശീകരിച്ച് അവരുടെ ദുഷിച്ച ആരാധന രീതിയിലേക്ക്, അതായത് അവരുടെ ആരാധന രീതി ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നത് സാമൂഹിക ലൈംഗിക ബന്ധമായിരുന്നു. അത് ചരിത്രകാരന്മാർ കൃത്യമായിട്ട് തെളിവോടുകൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സാമൂഹികമായ ലൈംഗിക ബന്ധം നടത്തി ഇതാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ളൊരു അരാജകത്വമായിരുന്നു അന്നത്തെ നാട്ടിൻപുറങ്ങളിൽ അവിടെ അവരുണ്ടാക്കിയത്. അപ്പൊ അത് ഒരു പ്രാവശ്യം ഇസ്രായേൽ വഞ്ചിക്കപ്പെട്ടതാണ്. അതിനുള്ള അതിൽപ്പെട്ട എല്ലാ ഇസ്രായേലി പുരുഷന്മാരെയും ദൈവത്തിന്റെ അവർക്ക് ശിക്ഷ വരികയും അവർ കുറെ പേര് മരിച്ചു പോവുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ദൈവരോട് പറഞ്ഞത് ഇനി ഒരു യുദ്ധത്തിന് അവർ വന്നാൽ അവരെ വെച്ചേക്കരുത്, അവർ നശിപ്പിച്ചേക്കുക എന്ന്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ ഇസ്ലാമിലെ യുദ്ധങ്ങൾ ഇങ്ങനെയല്ല, ലോകാവസാനം വരെ ഉള്ളതല്ല ന്യായപ്രമാണ പുസ്തകങ്ങൾ, അതിനെ വള്ളിയും പുള്ളിയും നീക്കം വന്നിട്ടില്ല. പക്ഷേ അതിന്റെ കാലാവധി യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു എന്ന് യേശു ക്രിസ്തു ആണ് പറഞ്ഞത്, നമ്മളാരുമല്ല. ഈ നിയമം ഉണ്ടാക്കിയവർ പറയുകയാണ് ആ പ്രാകൃത കാലങ്ങൾക്കൊക്കെ ഒരു കാലാവധി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ട് യേശു ക്രിസ്തു പിന്നെ കൊടുക്കുന്ന ഉപദേശം, പുതിയ കാലത്തേക്ക് യേശു ക്രിസ്തു കൊടുക്കുന്ന ഉപദേശം, വാളെടുക്കുന്ന വാളാലെ, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ള ദൈവത്തിന്. ഇവിടെ രാജ്യത്തേക്ക് നയിക്കേണ്ട രാജാക്കാൻ പറഞ്ഞാൽ അവരെങ്ങ് നയിച്ചോളും, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട, ശ്രേഷ്ഠ അധികാരങ്ങളിൽ നിങ്ങൾ കീഴടങ്ങിയിരിക്കണം എന്ന് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു. വാളെടുക്കുന്ന വാളാലേ, അതുകൊണ്ട് നിന്റെ വാള് ഉറയിലിടാൻ യേശു ക്രിസ്തുവും പഠിപ്പിച്ചു. ഇങ്ങനെ വളരെ വ്യക്തമായ ഉപദേശങ്ങൾ വന്ന ആധുനിക ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന നിർദ്ദേശങ്ങൾ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും തന്നതിന് 600 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ഈ പ്രാകൃത കാലത്തെ യുദ്ധരീതിയിലേക്ക് പോയത്. അതായത് ഈ 2021 കോണക കൊടുത്തുകൊണ്ട് ടൗണിൽ കൂടെ നടക്കണ പോലെയാണ് മുഹമ്മദ് യേശു ക്രിസ്തുവിന്റെ ആധുനിക കാലത്തുള്ള ഉപദേശത്തെ കളഞ്ഞിട്ട് BC 2400 യുദ്ധനീതി എടുത്ത് പ്രയോഗിച്ചത്. അപ്പോ കാലഘട്ടം മാറുമ്പോൾ, മനുഷ്യർ മാറുമ്പോൾ, ദൈവം മനുഷ്യർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ മാറ്റം വരും. കോണ കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ദൈവം സംസാരിക്കുമ്പോൾ നീ പോയി പാന്റ് ഷർട്ടും കോട്ടും സൂട്ടിട്ട് വരാൻ ദൈവം പറയത്തില്ല. അന്നത്തെ സോഷ്യൽ നോമിലുള്ള വസ്ത്രം ധരിക്കാനേ പറയത്തുള്ളൂ. എന്നാൽ ഇന്നൊരു വ്യക്തിയോട് ദൈവം പറയുമ്പോൾ നീ ഓണോട്ട് നടക്കാനല്ല ദൈവം പറയുന്നത്, നീ മാന്യമായ വസ്ത്രം ധരിച്ചു പോകാനേ ദൈവം പറയത്തുള്ളൂ. അതായത് മനുഷ്യന് മനുഷ്യ സംസ്കൃതിക്ക് മാറ്റങ്ങൾ വരുമ്പോൾ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഉപദേശങ്ങളിലും മാറ്റങ്ങൾ വരും. അത് ദൈവത്തിന് മാറ്റം ഉള്ളതല്ല, മനുഷ്യർക്ക് മാറ്റം വരുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. 5 വയസ്സുള്ള ഒരു കൊച്ചു സിസ്റ്ററോട് വന്നിട്ട് ചോദിക്കുക, അമ്മ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ സിസ്റ്റർ എന്ത് പറയും? മോനെ അയ്യോ കല്യാണം കഴിക്കരുത്, അതിപ്പോ നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയും.
എന്നാൽ ഈ 25-30 വയസ്സുള്ള സിസ്റ്ററുടെ മോൻ വന്നിട്ട് പറയും, അമ്മ എനിക്ക് കല്യാണം കഴിക്കുന്നത്, ആ മോനെ നമുക്ക് ആലോചിക്കാം, നമുക്കൊരു നല്ല പെണ്ണിനെ ആലോചിക്കാം എന്ന് പറയും. അമ്മ വാക്ക് മാറ്റണം കൊണ്ടല്ല, മകന് മാറ്റം വന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 5 വയസ്സാണ് പറഞ്ഞിട്ടുള്ള കല്യാണം, അല്ലാതെ മകനാണ് മാറ്റം വരുന്നത്, അല്ല നമുക്കല്ല അവിടെ മാറ്റം വരുന്നത്. അതുപോലെ മനുഷ്യനാണ് സംസ്കാരത്തിന് മാറ്റം വരുന്നത്, അല്ല ദൈവത്തിനല്ല മാറ്റം വരുന്നത്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മതവും രാജ്യവും ഒന്നായിരുന്ന കാലത്തിൽ നിന്ന് മതവും രാജ്യവും രണ്ടായി കാണുന്ന വ്യക്തമായ ആധുനിക യുഗത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തു കൈപിടിച്ച് കയറ്റിയ ശേഷം 600 വർഷത്തിന് ശേഷം, ഞാൻ മുന്നമേ പറഞ്ഞ പോലെ 2021 കോണ കൊടുത്ത് പരസ്യമായിട്ട് ടൗണിൽ കൂടെ നടക്കുന്ന പോലുള്ള പണിയാണ് മുഹമ്മദ് കാണിച്ചത്. അതാണ് എന്റെ ഉത്തരം. സിസ്റ്റർ കഴിഞ്ഞോ? റോസ് കഴിഞ്ഞോ? എനിക്ക് ഒരു നെറ്റ്വർക്കിന്റെ പ്രശ്നം തോന്നുന്നു. ഹലോ റോസ്. ബ്രദറെ, ഞാൻ ക്രിസ്ത്യൻ പ്രിൻസിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ കേട്ടതാണ്, അതായത് മുഹമ്മദ് ബ്ലാക്സ് എത്യോപ്യൻസിനെയൊക്കെ ഒരു എന്തോ ഒരു പ്രത്യേക രീതിയിൽ ഒരു കുറഞ്ഞ ഒരു ഇതായിട്ട് പറയുന്നതായിട്ട്, ഞാൻ കറക്റ്റ് സെന്റൻസ് ചെയ്യാൻ മറന്നുപോയി. കറക്റ്റ് സെന്റൻസ് ഇത്രേ ഉള്ളൂ, ആടുകളുടെ മുലക്കണ്ണു പോലെയാണെന്നാണ് അപമാനിച്ചത്.